ഭൂമിക്കുമീതെ ഇരുൾ വീഴുവാൻ തുടങ്ങിയിരിക്കുന്നു. രാത്രിയോട് വിട പറഞ്ഞ് പകൽ യാത്രയായി. കറുപ്പിൻ്റെ കരാളഹസ്തം ഭൂമിയുടെ മാറിൽ നിഗൂഢതയുടെ ചായം ചാർത്തി. സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ നിന്നും പതിവിന് വിപരീതമായി കപ്പ്യാരി തോമാക്കുട്ടി വീട്ടിലേക്ക് പോകുവാൻ ഇറങ്ങിയപ്പോൾ സമയം അതിക്രമിച്ചിരുന്നു. വറീതേട്ട, അച്ഛന് രാത്രിയിൽ കഴിക്കാനും മറ്റും എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയും കണ്ടും ചെയ്തു കൊടുക്കണം. അച്ഛനിവിടെ പുതിയതാ, അത്രയ്ക്ക് പരിചയമൊന്നും ഇല്ലെന്നറിയാമല്ലോ. ശരി തോമാച്ചായ, വറീത് തലകുലുക്കി. കുശിനിക്കാരൻ വറീതിനോട് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച ശേഷം കപ്പ്യാരി തോമാക്കുട്ടി ഇറങ്ങി നടന്നു. ഫാദർ ഫ്രാങ്ക്ലിൻ ഫ്രെഡിൻ ഈ ഇടവകയിലേക്ക് വന്നിട്ട് 3 ദിവസമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് അച്ഛൻ്റെ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ തോമാക്കുട്ടി കൊടുത്തിരുന്നു. തോമയുടെ ഭാര്യയാണ് ത്രേസ്യാമ്മ. പള്ളിയുടെ പറമ്പിൽ കുടിക്കിടപ്പവകാശം കിട്ടിയ സ്ഥലത്താണ് വീട്. കപ്പ്യാരി തോമാക്കുട്ടിക്ക് 2 പെൺമക്കളാണ്. മൂത്തയാൾ ജാസ്മിൻ, രണ്ടാമത്തെയാൾ ജോസ്ലിൻ. രണ്ടുപേരും ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു. രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ച് വിടുന്നതിനെക്കുറിച്ചാണ് ത്രേസ്യാമ്മയ്ക്ക് എപ്പോഴും തോമാക്കുട്ടിയോട് പറയാനുള്ളത്. പള്ളിയിൽ കുർബാനയ്ക്ക് പോലും പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ത്രേസ്യാമ്മയ്ക്ക് പേടിയാണ്. കാലം മാറി. കഴുകൻ കണ്ണുകളുമായി ആരൊക്കെ എവിടേക്ക് നിൽക്കുന്നു എന്ന് പോലും അറിയില്ല. ചോദിക്കാനും പറയാനും ആളുകളില്ലാത്തവരുടെ അവസ്ഥ ഇത് തന്നെ. പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള സാധാരണ മാതാപിതാക്കളുടെ സ്വാഭാവികമായുള്ള ഭയം. ചർച്ചിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് തോമാക്കുട്ടിയുടെ വീട്. 1.5 മണിക്കൂർ നടക്കാനുണ്ട്. തോമാക്കുട്ടി കയ്യിലിരുന്ന എവരെഡി ബാറ്ററി ടോർച്ച് തെളിയിച്ച് ഇരുട്ട് നിറഞ്ഞ നടപ്പ് വഴിയിലൂടെ നടന്നു. ഒരു കുന്നിൻമുകളിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. തോമാസ്ലീഹ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ വിശ്രമിക്കാൻ സമയം ചെലവഴിച്ചു എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. വൈകുന്നേരമായാൽ അവിടെ ആകെ നിശബ്ദമാണ്. വിജനമായ അവിടേക്ക് കുർബാനയ്ക്കും വിശേഷ നാളുകളിലും ആളുകൾ വരുന്നതൊഴിച്ചാൽ പിന്നെ അവിടെ അച്ഛനും കപ്പ്യാരും കുശിനിക്കാരനും മാത്രമായിരിക്കും. പള്ളിപ്പറമ്പിൽ അങ്ങിങ്ങായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന നിരവധി കെട്ടിടങ്ങൾ കാണാം. രാജഭരണകാലത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണവ. പള്ളിയുടെ പുറകുവശത്താണ് സെമിത്തേരിയും തെമ്മാടിക്കുഴിയും ഉള്ളത്. അതിൻ്റെ ഇടതുവശത്തുകൂടിയുള്ള വഴിയിലൂടെ കപ്പ്യാരി തോമാക്കുട്ടി ടോർച്ചും തെളിയിച്ച് വീട്ടിലേക്ക് നടന്നു. നേരത്തെ നിലാവെളിച്ചമുണ്ടെങ്കിലും ഇരുട്ട് അങ്ങിങ്ങായി കട്ട പിടിച്ച് കിടക്കുന്നു. ചുറ്റുമുള്ള കുറ്റിക്കാടുകളും വൃക്ഷലതാദികളും ഇരുട്ടിന് ഭീകരത കൂട്ടി. ചെറിയ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. വെളിച്ചം മങ്ങിയ ടോർച്ചിൻ്റെ വെട്ടം ഇരുട്ടിനെ വകഞ്ഞു മാറ്റാൻ പ്രയാസപ്പെട്ടു. ആകാശത്ത് തേങ്ങാപ്പൂള് പോലെ തെളിഞ്ഞു വിളറി നിൽക്കുന്ന ചന്ദ്രനെ വിഴുകാൻ കാർമേഘങ്ങൾ പാഞ്ഞെടുത്തുകൊണ്ടിരുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും കൂമൻ്റെ മൂളലും ചീവീടുകളുടെ കരച്ചിലും കേൾക്കാം. ഇരുട്ടിന് ശക്തി കൂടുന്നതിനനുസരിച്ച് അവയുടെ കരച്ചിലിനും ശക്തിയേറി. ശവക്കോട്ടയുടെയും തെമ്മാടിക്കുഴിയുടെയും ഇടയിലൂടെയുള്ള വഴിയിലൂടെ മുൻപോട്ട് നീങ്ങിയ കപ്പ്യാരി തോമയ്ക്ക് ഒരു മൂത്രശങ്ക. ഇടതൂർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിൽ മൂത്രമൊഴിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു തേങ്ങൽ കേട്ട പോലെ. ഈ രാത്രിയിൽ ഇവിടെ എവിടെ നിന്നാണ്? കാതോർത്തു. ഒന്നും കേൾക്കാനില്ല, തോന്നിയതാകാം. വീണ്ടും നടക്കാൻ തുടങ്ങിയതും ഒരു മുരാഴ്ച, ഒപ്പം ഒരു സ്ത്രീയുടെ നിലവിളിയൊച്ചയും. ഒരു കൊള്ളിമീൻ ആകാശത്തൂടെ പാഞ്ഞുപോയി. ഓടാൻ തുടങ്ങിയ തോമയുടെ ചെവിയുടെ സൈഡിൽ കൂടി എന്തോ പാഞ്ഞുപോയതുപോലെ. ഒരലർച്ചയോടെ തോമ നിലത്ത് വീണു. ചാടി എഴുന്നേറ്റ് ചുറ്റും ടോർച്ച് തെളിയിച്ചു നോക്കി. ഒന്നും കാണാനില്ല. ദേഹത്തൊരു വിറയൽ ബാധിച്ച പോലെ അകാരണമായ ഭയം. കൂടുതൽ ചിന്തിച്ചപ്പോൾ ഭയം ഇരട്ടിച്ചു. ഇന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത ആനി എന്ന പെൺകുട്ടിയെ അടക്കിയിരിക്കുന്നത് ഇവിടുത്തെ തെമ്മാടിക്കുഴിയിലാണ്. താൻ നിൽക്കുന്നത് അതിനടുത്തും. തൊണ്ട വരളുന്ന പോലെ, കാലുകൾ തളർച്ച അനുഭവപ്പെടുന്ന പോലെ. സർവശക്തിയും എടുത്ത് തോമ മുൻപോട്ടോടി. അപ്പോൾ സെമിത്തേരിയുടെ തെക്ക് ഭാഗത്തുള്ള തെമ്മാടിക്കുഴിയിലെ ശവക്കല്ലറയ്ക്കുള്ളിൽ 2 കണ്ണുകൾ തിളങ്ങി. ആ കണ്ണുകളുടെ ഇരുവശങ്ങളിൽ നിന്നും രക്തം ചാലിട്ടൊഴുകി. ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്ന ആ സ്ത്രീരൂപം മുരണ്ടു. ശവക്കൂന പൊട്ടിക്കീറി അതിലൂടെ കറുത്ത പുക മുകളിലേക്ക് പൊങ്ങി. അതിന് കരിഞ്ഞ മാംസഗന്ധമായിരുന്നു. അത് വായുവിൽ തങ്ങി നിന്ന ശേഷം തെക്കുദിശയിലേക്ക് പോയി. സമയം രാത്രി 12:10. തെരുവിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കറുത്ത നായ എന്തോ കണ്ട് പേടിച്ച് ഊരിയിടാൻ തുടങ്ങി. മറ്റു പലയിടങ്ങളിലായി ഉറങ്ങിക്കിടന്നിരുന്ന നായ്ക്കളും ഉണർന്ന് ഊരിയിടാൻ തുടങ്ങി. ഒരു കറുത്ത പുകമഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. ചുഴലിക്കാറ്റ് പോലെ വട്ടങ്ങിറങ്ങിയ ശേഷം അതൊരു മനുഷ്യരൂപമായി മാറാൻ തുടങ്ങി. ആ മനുഷ്യരൂപത്തെ കണ്ട് പട്ടികൾ കൂട്ടത്തോടെ കരഞ്ഞു. എന്തോ ദുരന്തം മുൻപിൽ കണ്ട പോലെ ആ രൂപം കരയുന്ന പട്ടികൾക്ക് നേരെ കൈകൊണ്ട് വീശി കാണിച്ചു. ആ മനുഷ്യരൂപം മുൻപോട്ട് നടന്നു. കറുത്ത വസ്ത്രത്തിൽ മൂടിയ അയാൾ കാതുകളിൽ കുരിശ് തല കീഴായി തൂക്കിയിരുന്നു. വവ്വാലുകളുടെ തലകൊണ്ട് മാല കഴുത്തിലണിഞ്ഞിരുന്നു. കരച്ചിൽ നിർത്തി 6 പട്ടികൾ ആ മനുഷ്യരൂപത്തെ പിന്തുടർന്നു. അവ നാക്ക് പുറത്തേക്ക് നീട്ടി കിതച്ചു. ചന്ദ്രകല ആകാശത്ത് പൂർണ്ണമായും കാർമേഘത്തിനുള്ളിൽ പേടിച്ചൊളിച്ചു. ആ കറുത്ത മനുഷ്യരൂപം പട്ടികളുടെ അകമ്പടിയോടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ ശവക്കോട്ടയ്ക്ക് നേരെയാണ് പോയത്. അവർ ശ്മശാനത്തിൻ്റെ പ്രധാന കവാടത്തിനരികിലെത്തിയപ്പോൾ തുരുമ്പിച്ച ഗേറ്റ് താനേ തുറന്നു. കറുത്ത പട്ടികളുടെ കൂടെ ആ മനുഷ്യരൂപം അകത്തേക്ക് പ്രവേശിച്ചു. ആ മനുഷ്യരൂപം മുരുളുന്ന ശബ്ദത്തിൽ എന്തോ പറഞ്ഞു. ആജ്ഞ കിട്ടിയ പോലെ ആ 6 കറുത്ത പട്ടികൾ കല്ലറയ്ക്കിടയിലൂടെ പാഞ്ഞു നടന്നു.
എന്തോ തിരഞ്ഞു നടന്ന ശേഷം പട്ടികൾ തെക്കുഭാഗത്തുള്ള തെമ്മാടിക്കുഴിയുടെ അടുത്തെത്തി. അവിടെ നോക്കി കാലം കോവി. പിന്നെ അവ ശവക്കൂനയുടെ അടുത്തെത്തി ചുറ്റി നടന്നു. അതിനുശേഷം ശവക്കൂനയുടെ മണ്ണ് മാന്താൻ തുടങ്ങി. കുഴിമാടത്തിന് ചുറ്റും വാടിയ പൂക്കളും റീത്തുകളും ചിതറിക്കിടന്നിരുന്നു. കുഴിമാടത്തിന് ചുറ്റും നിന്ന് വർദ്ധിച്ച ശൗര്യത്തോടെ പട്ടികൾ മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അവ ആ കറുത്ത മനുഷ്യരൂപത്തെ നോക്കി ദയനീയമായി കരഞ്ഞു. രണ്ടായാമത്തിന്റെ അവസാനം പട്ടികൾ ശവക്കൂനയിലെ മണ്ണ് പൂർണ്ണമായി നീക്കി. കുഴിക്കുള്ളിൽ ശവപ്പെട്ടി തെളിഞ്ഞു വന്നു. അടക്കിയിട്ട് മണിക്കൂറുകൾ മാത്രമായ ശവം, ആനയുടെ ശവം. കുഴിമാടത്തിന് ഇരുവശങ്ങളിലായി പട്ടികൾ ആജ്ഞാനുവർത്തികളെ പോലെ നിരന്നു നിന്നു. അവ മനുഷ്യരൂപത്തെ നോക്കി മുരണ്ടു. അടുത്ത നിമിഷം ഒരു മിന്നലിന് ശേഷം ഭയങ്കരമായ ഒരു വെള്ളിടിയും വെട്ടി. വെള്ളിടിയേറ്റ് ആറു നായ്ക്കളുടെയും തലകൾ ചിതറിത്തെറിച്ചു. തല പോയ പട്ടികളുടെ കഴുത്തിൽ നിന്നും രക്തം കുഴിക്കുള്ളിലേക്ക് ശവപ്പെട്ടിയുടെ മുകളിലേക്ക് ഒഴുകി വീണുകൊണ്ടിരുന്നു. പട്ടികൾ മാന്തി പൊളിച്ചു വെച്ച ശവപ്പെട്ടിയുടെ മൂടിയുടെ വിടവിലൂടെ രക്തം ശവപ്പെട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന ശവശരീരത്തിൻ്റെ ചുണ്ടുകളിലേക്ക് വീണു. ആ ശവശരീരത്തിൻ്റെ ചുണ്ടുകൾ തുറക്കപ്പെട്ടു. കറുത്തൊരു നാക്ക് പുറത്തേക്ക് വന്നു. ഒഴുകിയിറങ്ങുന്ന രക്തം ആ സ്ത്രീരൂപം വലിച്ചു കുടിച്ചുകൊണ്ടിരുന്നു. ആ സ്ത്രീ ശവത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. കൃഷ്ണമണികൾ ഇളകി. ഇടയ്ക്കിടെ മിന്നലോടെ ഇടിവാൾ പുളഞ്ഞു. വലിയ ശബ്ദത്തോടെ വെട്ടിയ ഒരു ഇടിവാൾ കുഴിക്കുള്ളിലെ ശവപ്പെട്ടിയുടെ മുകളിൽ പതിച്ചു. ശവപ്പെട്ടിയുടെ മൂടി ചിതറിത്തെറിച്ചു. പെട്ടിയിൽ കിടന്ന സ്ത്രീയുടെ ശവം മെല്ലെ എഴുന്നേറ്റു. പുറത്തേക്ക് നീട്ടിയ നാക്കുകൊണ്ട് കുഴിക്കു മുകളിൽ തലയില്ലാതെ നിൽക്കുന്ന ആറ് പട്ടികളുടെയും കഴുത്തിൽ നിന്നും രക്തം വലിച്ചു കുടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ പട്ടികളുടെ മാംസവും തൊലിയും അപ്രത്യക്ഷമായി, അസ്ഥിഭഞ്ജരമായി. കുഴിയിൽ ശവപ്പെട്ടിക്കുള്ളിൽ എഴുന്നേറ്റ് നിന്ന് മുകളിലേക്ക് പിടിച്ചു കയറിയ ആ സ്ത്രീരൂപം കറുത്ത വസ്ത്രം ധരിച്ച് ആ മനുഷ്യരൂപത്തിന് മുമ്പിൽ വന്നു നിന്നു. ആ സ്ത്രീരൂപത്തിൻ്റെ ശരീരം വിണ്ടുകീറി മാംസങ്ങൾ പുറത്തേക്ക് തള്ളി നിന്നു. സ്ത്രീരൂപത്തിൻ്റെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തൂങ്ങിക്കിടന്നു. അവക്കിടയിൽ നിന്നും ചീത്ത മാംസഗന്ധം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അത്താഴം കഴിഞ്ഞ് പതിവ് വായനയ്ക്ക് ശേഷം ഫാദർ ഫ്രാങ്ക്ലിൻ കുരിശു വരച്ച് കിടന്നു. മുറിക്കുള്ളിൽ നല്ല ചൂടായതിനാൽ ഫാനിട്ടു. എന്നിട്ട് അദ്ദേഹം ലൈറ്റ് അണച്ച് കിടന്നു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. മുറിക്കുള്ളിലെ ചൂടുമാറി തണുപ്പ് അരിച്ചിറങ്ങുന്നു. തണുപ്പ് കൂടിക്കൂടി വരുന്നു. അതിനോടൊപ്പം മാംസം കരിയുന്ന മണവും. മുകളിൽ കറങ്ങുന്ന ഫാനിൻ്റെ ശബ്ദത്തിനൊരു മാറ്റം. ഫാനിൻ്റെ ശബ്ദത്തിനൊരു തേങ്ങിക്കരച്ചിൽ പോലെ. പെട്ടെന്ന് സീറോ വാട്ട് ബൾബിൻ്റെ പ്രകാശത്തിൽ കണ്ടു. കറങ്ങുന്ന ഫാനിൻ്റെ ഒത്ത നടുക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടൊരു കണ്ണിരിക്കുന്നു. അതിൽ നിന്നും രക്തത്തുള്ളികൾ താഴേക്ക് ഒഴുകി ഫാദർ ഫ്രാങ്ക്ലിൻ്റെ ദേഹത്തേക്ക് വീണു. ചിതറിത്തെറിച്ചു വീണ രക്തത്തുള്ളികൾ ഓരോന്നും കരിന്തേളുകളായി മുറിയിലൂടെ ഇഴഞ്ഞു. ഫാദർ ഫ്രാങ്ക്ലിൻ അലറിക്കരയാൻ നോക്കിയെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഫാദർ കിടന്നു പിടച്ചു. ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൂശിത രൂപം തലകീഴായി തിരിഞ്ഞു. ക്ലോക്കിൽ ഒരു മണി അടിച്ചു. അതിനുശേഷം സൂചി പിറകോട്ട് കറങ്ങി 12 മണിയിലെത്തി നിന്നു. കട്ടിലിനടിയിൽ ഒരു അഴുകിയ കൈ പ്രത്യക്ഷപ്പെട്ടു. ചീഞ്ഞളിഞ്ഞ മാംസങ്ങൾ അറ്റുപോയ ഒരു കൈപ്പത്തിയുടെ. നീണ്ടു കൂർത്ത നഖം കൊണ്ട് കട്ടിലിൻ്റെ അടിഭാഗം തുളച്ച് ബെഡിൻ്റെ പഞ്ഞിക്കിടയിലൂടെ കൈ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഇരുളിൻ്റെ മാറിനെ കീറി മുറിച്ചുകൊണ്ടൊരു കൊള്ളിയാൻ പാഞ്ഞുപോയി. പുറകെ ഒരു വെള്ളിടിയും. ഇടിയേറ്റ് പള്ളിമേടയുടെ മുകളിൽ നിന്നും ഓടുകൾ ചിതറിത്തെറിച്ചു. ലക്ഷ്യം തെറ്റിയ പോലെ മേടയ്ക്കടുത്തു നിന്ന് ചൂണ്ടപ്പനയും ഇടിയേറ്റ് വട്ടമൊടിഞ്ഞ് നിലം പൊത്തി. എന്തോ ദുരന്തം മുന്നിൽ കണ്ട പോലെ പ്രകൃതി വിറകൊണ്ടു. മിന്നൽ പിണറുകൾ ആകാശത്തിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു. ചെറുതായി മഴ പെയ്യാൻ തുടങ്ങി. ഫാദർ ഫ്രാങ്ക്ലിൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ടു. വീടുകൊണ്ട് ആകെ വിയർത്ത് കുളിച്ചിരുന്നു. മുറിയാകെ നോക്കി. ചോരത്തുള്ളികളോ തേളുകളോ ഒന്നും കാണാനില്ല. മുറി സാധാരണ നിലയിൽ തന്നെ. അപ്പോൾ കുറച്ചു മുമ്പ് താൻ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. അതിന് താൻ ഉറങ്ങിയിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കണ്ടതൊക്കെ എന്തായിരുന്നു? പെട്ടെന്ന് കടയിൽ ആരോ മുട്ടുന്ന ശബ്ദം. ആരാണ് ഈ സമയത്ത് ഇവിടെ? ഫാദർ വാതിലിന് നേരെ നടന്നു. വാതിലിൻ്റെ കുറ്റി എടുക്കുവാൻ തുടങ്ങിയതും കറണ്ട് പോയി. സർവത്ര ഇരുട്ട്. വാതിൽ തുറക്കാതെ ഫാദർ ഫ്രാങ്ക്ലിൻ തിരിഞ്ഞു. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ചെന്ന് ചുവരിലെ അലമാരയിൽ നിന്ന് തീപ്പെട്ടി എടുത്തു ഉരച്ചു. ക്രൂശിത രൂപത്തിന് മുമ്പിൽ വച്ചിരുന്ന മെഴുകുതിരി കത്തിച്ചു. മെഴുകുതിരി നാളത്തിൻ്റെ വെട്ടത്തിൽ രൂപം തിളങ്ങി. പെട്ടെന്ന് പുറത്തുനിന്നും ആരോ വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം. ആരാണത്? ഫാദർ വിളിച്ചു ചോദിച്ചു. മറുപടിയൊന്നും വന്നില്ല. ഫാദർ ഫ്രാങ്ക്ലിൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഫാദറിൻ്റെ ശബ്ദം ഭിത്തികളിൽ തട്ടി. പ്രതിധ്വനിച്ചതല്ലാതെ മറ്റൊരു മറുപടിയും വന്നില്ല. ഫാദറിൻ്റെ രണ്ട് ചെവിക്കുള്ളിൽ നിന്നും ഹൂങ്കാര ശബ്ദം മുഴങ്ങി. അപകട സൂചന. ആപത്ത് വരുന്നതിന് മുമ്പ് ചെവി കൂവുമെന്ന് പഴമക്കാർ പറയുന്നത് ഫ്രാങ്ക്ലിൻ ഓർത്തു. പുറത്തു മഴ കനക്കുകയാണ്. ഫാദർ താക്കോൽ പഴുതിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് നല്ല ഇരുട്ട്. വെളിച്ചമില്ലാത്തതിനാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വീണ്ടും കതകിൽ തട്ടുന്ന ശബ്ദം. ഒന്ന് ഞെട്ടിയ ഫാദർ വീണ്ടും താക്കോൽ പഴുതിലൂടെ നോക്കി. പെട്ടെന്ന് വന്ന മിന്നലിൽ ഒരു മാത്ര പുറത്തെ കാഴ്ചകൾ കാണാൻ സാധിച്ചു. പുറത്ത് ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ മുട്ടുന്നതാര്? പിന്തിരിഞ്ഞു പോയി ഫോണെടുത്ത് കപ്പ്യാർ തോമയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എങ്കിലും കഴിഞ്ഞില്ല. ഒരു നിമിഷം ചിന്തിച്ചു നിന്ന ശേഷം ഫാദർ മാറിൽ ചാർത്തിയിരുന്ന കുരിശിൽ മുത്തിക്കൊണ്ട് വാതിലിന് നേരെ നടന്നു. എന്തായാലും വാതിൽ തുറന്നു നോക്കാം. പേടിക്കുന്നതുപോലെ ഒന്നുമില്ലെങ്കിലോ? അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന നേരത്ത് വീണ്ടും വാതിലിൽ ആരോ മുട്ടുന്നു. അതേസമയം വർഷങ്ങളായി ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന വെള്ളിക്കുരിശ് അടർന്ന് താഴേക്ക് വീണു.
തലകീഴായി കുത്തിനിന്നു. പൈശാചിക ശക്തിയുടെ സാന്നിധ്യം, അത് തിരിച്ചറിയാൻ ഫാദറിന് കഴിഞ്ഞില്ല. നെഞ്ചിൽ ചേർന്നു കിടന്ന വെള്ളിക്കുരിശ് ചൂടുപിടിച്ചു. പക്ഷേ ഫാദർ മറ്റൊന്ന് കണ്ടു. ക്രൂശിത രൂപത്തിൻ്റെ കണ്ണിൽ നിന്നും രക്തത്തുള്ളികൾ ഒഴുകി വരുന്നു. അത് ധാരധാരയായി ഒഴുകി തറയിൽ വന്ന് പതിക്കുന്നു. മെഴുകുതിരിയുടെ വെട്ടത്തിൽ രക്തത്തുള്ളികൾ വെട്ടിത്തിളങ്ങി. അപകടം. പള്ളിമേടയുടെ ഭിത്തിയുടെ നേർത്ത വിടവിലൂടെ അതിക്രമിച്ചു കയറിയ കാറ്റത്ത് മെഴുകുതിരി നാളങ്ങൾ ഉലഞ്ഞു. ഇരുട്ടിൻ്റെ കാഠിന്യത്തെ ചെറുക്കാൻ ദുർബലമായിരുന്നു ആ നാളങ്ങൾ. ഓ ജീസസ് സേവ് മീ ഫ്രം ദി ഡെവിൾ, പ്രൈസ് ദ ലോർഡ് സേവ് മീ. ഫാദർ ഫ്രാങ്ക്ലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതേസമയം പുറത്തുനിന്നും ഒരു വിളിശബ്ദം. അച്ഛോ ഇത് ഞാനാ തോമാക്കുട്ടി, വാതിൽ തുറക്കച്ചോ. കപ്പ്യാർ തോമാക്കുട്ടിയുടെ ഒച്ച കേട്ടതും ഫാദറിൻ്റെ മനസ്സിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് കുറുകി. ഫാദർ വാതിലിന് നേരെ നടന്നു. ഒരാശ്വാസം. കർത്താവേ നീ എൻ്റെ വിളി കേട്ടു, താങ്ക്സ് ജീസസ്. ഫാദർ വാതിൽ തുറന്നു. മുൻപിൽ നനഞ്ഞു കുളിച്ച് കപ്പ്യാർ തോമാക്കുട്ടി നിൽക്കുന്നു. പുറകിലായി കറുത്ത വസ്ത്രം ധരിച്ച് തലവഴി മൂടി ഉയരമുള്ള ഒരാളും. ഇതാരാ തോമാച്ച? ഫാദർ കപ്പ്യാരെ നോക്കി. അത് പറയാൻ വച്ചോ, ഇപ്പോൾ അകത്തോട്ടൊന്ന് കയറട്ടെ, ഭയങ്കര മഴ. വാ. രണ്ടുപേരോടായി അച്ഛൻ പറഞ്ഞു. അവർ അകത്ത് കിടന്നതും ഫാദർ വാതിലടിച്ച് കുത്തിയിട്ടു. തോമാച്ചനിപ്പോൾ വന്നത് നന്നായി. കുറച്ചു മുമ്പ് ആരോ കഥകിൽ തട്ടി. ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് മറുപടിയൊന്നും കിട്ടിയില്ല. സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി, പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അതും പറഞ്ഞ അച്ഛൻ തിരിഞ്ഞതും മെഴുകുതിരി അണഞ്ഞതും ഒരുപോലെയായിരുന്നു. ആകെ ഇരുട്ട്. മുറിയിൽ നിൽക്കുന്ന ആളുകൾ പരസ്പരം കാണുവാൻ പോലും പറ്റാത്ത അവസ്ഥ. തോമാച്ച ആ മെഴുകുതിരി ഒന്നെടുത്ത് കത്തിക്ക്, ഭയങ്കര ഇരുട്ട്, ഫാദർ പറഞ്ഞു. പക്ഷേ ഇരുട്ടിൽ നിന്നും മറുപടിയൊന്നും വന്നില്ല. തോമാച്ച, തോമാച്ച, ഫാദർ വീണ്ടും വിളിച്ചു. മറുപടി കിട്ടാതെ വന്നതും ഫാദറിൻ്റെ ഉള്ളിൽ ഭയം കൂടിക്കെട്ടി. തോമാച്ച, ഫാദറിൻ്റെ ശബ്ദം ദുർബലമായി. അച്ഛന് കാര്യങ്ങൾ മനസ്സിലായി. മുറിയിൽ നിറയുന്ന ചീഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം, കൂടാതെ പച്ച മനുഷ്യരക്തത്തിൻ്റെ മണവും. ഇരുട്ടിൽ നാല് കണ്ണുകൾ തിളങ്ങി, അവ രക്തവർണ്ണമായി. ഇരുട്ടിൽ തോമാക്കുട്ടിയുടെ രൂപം മാറി ഒരു സ്ത്രീയുടെ രൂപമാകുന്നത് ഫാദർ അറിഞ്ഞില്ല. ഇരുട്ടിൽ നിന്ന് സ്ത്രീ രൂപത്തിൻ്റെ ദേഹത്ത് നിന്നും ചീഞ്ഞ ഗന്ധം വമിച്ചപ്പോൾ ഫാദറിന് ഓക്കാനിക്കാൻ വന്നു. പെട്ടെന്ന് മുറിയുടെ നാല് കോണിലും മെഴുകുതിരികൾ തെളിഞ്ഞു. മുറിയിൽ നിൽക്കുന്ന സ്ത്രീ രൂപത്തെ കണ്ട് ഫാദർ നടുങ്ങി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ എവിടെയോ കണ്ടു മറന്ന പോലെ. സ്ത്രീ രൂപത്തിൻ്റെ കണ്ണുകളിൽ നിന്നും ചോര ഒഴുകിയിറങ്ങുന്നു. വായിൽ നിന്നും രണ്ട് തേറ്റപ്പല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ശരീരമാകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ശരീരത്തിലൂടെ പുഴുക്കൾ നുരയ്ക്കുന്നു. വയറിൻ്റെ ഭാഗം ദ്രവിച്ച് കുടൽമാലകൾ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. നെഞ്ചിലെ മാംസങ്ങൾ ചീഞ്ഞളിഞ്ഞ നിലയിലാണ്. തലമുടികൾ കൊഴിഞ്ഞ് കവിളുകളുടെ ഭാഗത്ത് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. പുറത്തേക്ക് നീണ്ടു നിന്ന് കറുത്ത നാക്ക് നീളം കൂടിയ നിലയിലായിരുന്നു. വാ പൊളിച്ചപ്പോൾ പുഴുക്കൾ പുറത്തേക്ക് വന്നു. അലറിക്കൊണ്ട് സ്ത്രീരൂപം മാംസമില്ലാത്ത നീണ്ട നഖങ്ങളുള്ള കൈകൾ നെഞ്ചിലേക്ക് കുത്തിയിറക്കി കരൾ പറിച്ചെടുത്തു. എന്നിട്ടത് ഫാദറിന് നേരെ നീട്ടി. മുറിയിലാകെ രക്തം ഒലിച്ചിറങ്ങുന്നു. നിലവിളിച്ചുവെങ്കിലും ഫാദറിൻ്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നില്ല. സ്ത്രീയുടെ പുറകിൽ നിന്ന് കറുത്ത രൂപം ചലിച്ചു. അടിയേറ്റ് ഫാദർ നിലത്ത് വീണു. തൻ്റെ കഴുത്തിന് നേരെ ഒരു കത്തി പാഞ്ഞു വരുന്നത് കണ്ട് ഫാദർ ബോധരഹിതനായി. രാത്രിയിൽ കപ്പ്യാർ തോമ ഓടിക്കതച്ച് വന്ന് കിടന്നതാണ്. ചുട്ടുപൊള്ളുന്ന പനി. ത്രേസ്യാമ അടുത്തിരുന്ന പച്ചവെള്ളത്തിൽ തുണിമുക്കി തോമാക്കുട്ടിയെ തടവിക്കൊണ്ടിരുന്നു. എന്ത് പറ്റിയതാ മനുഷ്യ നിങ്ങൾക്ക്? വാ തുറന്നു പറ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കാതെ. ത്രേസ്യാമ വേവലാതിപ്പെട്ടു. വല്ലതും കണ്ടും പേടിച്ചതാണോ? ത്രേസ്യാമയുടെ ചോദ്യം കേട്ട് തോമ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. എന്നിട്ട് മുകളിലേക്ക് നോക്കി കണ്ണടച്ചു കിടന്നു. എൻ്റെ കർത്താവ്, ഇങ്ങേർക്ക് ഇതെന്ത് പറ്റി? രാവിലെ ഇവിടെ നിന്നും പോയപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. ത്രേസ്യാമ ഓരോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. പപ്പയ്ക്കൊന്നുമില്ല അമ്മച്ചി, ഒരു പനി വന്നെന്ന് കരുതി ഇങ്ങനെ കരയണോ? രാവിലെ ആകുമ്പോൾ മാറിക്കോളും. ജാസ്മിൻ അമ്മച്ചിയെ സമാധാനിപ്പിച്ചു. ഇളയോളും അമ്മച്ചിയുടെ അടുത്ത് വന്നിരുന്നു. തോമാണ് ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. തോമാച്ചൻ എന്തെങ്കിലും പറ്റിയാൽ അതോടെ തീർന്നു ആ കുടുംബത്തിൻ്റെ ഭാവി. അതോർത്തപ്പോൾ ത്രേസ്യാമയുടെ ആദി കൂടി. അമ്മച്ചി രാവിലെ അച്ഛനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയണം, വീടൊന്ന് വെഞ്ചരിക്കുകയും ചെയ്യണം. പപ്പ ഒന്നും പറയാത്തതുകൊണ്ട് എന്താണെന്ന് അറിയാൻ മേല, ജാസ്മിൻ പറഞ്ഞു. ചേച്ചി, പപ്പ എന്തോ കണ്ട് പേടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അനിയത്തിയുടെ ഊഹം ശരിയാണെന്ന് ജാസ്മിന് തോന്നി. അമ്മച്ചി ഇവിടെ ഇരിക്കേ, ഞങ്ങൾ പോയി കാപ്പി തിളപ്പിക്കാം. പപ്പയ്ക്ക് ചൂടോടെ ചുക്കും കുരുമുളകും ഇട്ട കാപ്പി കൊടുത്താൽ പനി പമ്പ കടക്കും. ജാസ്മിൻ അടുക്കളയിലേക്ക് പോയി. ജോസ്ലിൻ അവിടെ ഇരുന്ന് ഉറക്കം തോന്നി. കുറച്ച് സമയത്തിന് ശേഷം ചുക്കും കാപ്പിയുമായി ജാസ്മിൻ വന്നപ്പോൾ ജോസ്ലിൻ ഉറങ്ങുകയായിരുന്നു. ഇവിടെ ഇരുന്ന് ഉറങ്ങാതെ നീ അമ്മച്ചിയും കൂട്ടി മുറിയിൽ പോയി കിടന്നുറങ്ങിക്കേ, ഞാനിവിടെ പപ്പയുടെ അടുത്തിരിക്കാം, അമ്മച്ചിയും ചെല്ല്. അവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ച ശേഷം ജാസ്മിൻ തോമയുടെ അടുത്തിരുന്നു. ചുക്കുകാപ്പി ഗ്ലാസ്സിലെടുത്ത് തോമാക്കുട്ടിയുടെ ചുണ്ടിൽ വെച്ചു കൊടുത്തു. ഒരു കവിൾ കുടിച്ച ശേഷം മതിയെന്ന് തോമ ആംഗ്യം കാണിച്ചു. പക്ഷേ ജാസ്മിൻ നിർബന്ധിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. കാപ്പി കുടിപ്പിച്ചുകൊണ്ട് ജാസ്മിൻ ചോദിച്ചു, പപ്പയ്ക്ക് എന്താ സംഭവിച്ചേ, എന്നോട് പറയൂ. പക്ഷേ തോമയിൽ നിന്ന് മറുപടിയൊന്നും വന്നില്ല. പപ്പ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. കയ്യിലിരുന്ന ഗ്ലാസ് മേശയിൽ വെച്ച് ജാസ്മിൻ തുടർന്നു. പപ്പ രാത്രി വന്നപ്പോൾ എന്തോ കണ്ട് പേടിച്ചു. എന്താ കണ്ടേ? ജാസ്മിൻ തോമയുടെ മുഖത്ത് നോക്കി. അതും ഞാൻ പറയാം. ഒരു പെൺകുട്ടിയെ ശവക്കോട്ടയുടെ അടുത്ത് വെച്ച് കണ്ടു, ശരിയല്ലേ? ജാസ്മിൻ പറയുന്നത് കേട്ട് തോമാക്കുട്ടിയുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. ഇതും കൂടി അങ്ങ് കുടി പപ്പ. ഗ്ലാസ്സിൽ ശേഷിച്ച കാപ്പി കൂടി എടുത്ത് തോമയുടെ ചുണ്ടിൽ ചേർത്തു.
ഒരു കവിൾ അകത്തേക്ക് വലിച്ചെടുത്ത തോമ അതിവേഗത്തിൽ പുറത്തേക്ക് തുപ്പി. കട്ട ചോരയായിരുന്നു അത്. അതോടൊപ്പം ഒരു വിരലിന്റെ മുറിയും. തോമ ഭയത്തോടെ ജാസ്മിനെ നോക്കി. അയാളറിഞ്ഞു മുമ്പിൽ നിൽക്കുന്നത് തന്റെ മകളല്ല, ജാസ്മിന്റെ രൂപം മാറാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം വിഷം കഴിച്ച് മരിച്ച വറീദിന്റെ മകൾ ആലിസ്, രാത്രി തെമ്മാടിക്കുഴിയിൽ വെച്ച് താൻ കണ്ടു പേടിച്ച ആലിസിന്റെ പ്രേതം. ഒരു നിലവിളി തോമയുടെ തൊണ്ടയിൽ കുടുങ്ങി. ചോര നിറമുള്ള രണ്ട് കണ്ണുകളും നീണ്ട കൈകൊണ്ട് വലിച്ചു പറിച്ചെടുത്ത് തോമയുടെ വായ്ക്കുള്ളിലേക്ക് വെച്ചു. ആലിസ് മുരണ്ടു. തോമയുടെ കണ്ണുകൾ ഭയം കൊണ്ട് പുറത്തേക്ക് തള്ളി വന്നു. ആലിസ് തന്റെ കയ്യിലിരുന്ന ചോരക്കണ്ണുകൾ തോമയുടെ വായ്ക്കുള്ളിലേക്ക് തള്ളിക്കയറ്റാൻ നോക്കി. ആലിസിന്റെ പറിച്ചെടുത്ത കണ്ണുകളുടെ സ്ഥാനത്ത് വലിയ മാംസപിണ്ഡങ്ങൾ തൂങ്ങിക്കിടന്നു. മൂക്കിൽ നിന്നും പുഴുക്കളും പഴുതാരകളും പുറത്തേക്ക് വരുന്നു. മാംസപിണ്ഡങ്ങളിൽ നിന്നും കട്ടച്ചോരൊഴുകി തന്റെ ദേഹത്തേക്ക് വീഴുവാൻ തുടങ്ങിയതും കപ്പ്യാറി തോമ ഒന്ന് പിടഞ്ഞു. സർവശക്തിയും എടുത്ത് വായ്ക്കുള്ളിലിരുന്ന കണ്ണുകൾ പുറത്തേക്ക് തുപ്പിക്കൊണ്ട് അലറി വിളിച്ചു. പെട്ടെന്ന് ആലിസ് നിന്ന സ്ഥലം പുകച്ചുരുളുകളാൽ മൂടി. ആലിസ് അപ്രത്യക്ഷമായി. അകത്ത് ചെന്ന് മുറിയിൽ പായ വിരിച്ചു കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് തോമയുടെ നിലവിളി കേട്ടത്. ത്രേസ്യാമ ചാടി എഴുന്നേറ്റു. ത്രേസ്യാമ കരഞ്ഞുകൊണ്ട് തോമയുടെ മുറിയിലേക്ക് ഓടി. മുറിയിൽ ചെല്ലുമ്പോൾ ത്രേസ്യാമ കണ്ടത് കണ്ണുമിഴിച്ച് ശ്വാസമെടുക്കാൻ പാടുപെടുന്ന തോമയാണ്. എന്തയച്ചായ, എന്താ പറ്റി, എന്തിനാ പേടിച്ച് നിലവിളിക്കുന്നത്? ത്രേസ്യാമയുടെ ചോദ്യം കേട്ട് തോമ ചുറ്റും നോക്കി. അതിനുശേഷം ജനലിൻ്റെ നേരെ കൈ ചൂണ്ടി. അങ്ങോട്ടേക്ക് നോക്കിയ ത്രേസ്യാമ ഒന്നും കണ്ടില്ല. ആരാച്ചായ അവിടെ? ഞാൻ ഒന്നും കണ്ടില്ലല്ലോ. തോമ ജനലിൻ്റെ നേരെ കൈ ചൂണ്ടി. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ഞെരങ്ങി. ആലിസ്, വറീദിൻ്റെ മകൾ. എന്താച്ചാ ഈ പറയുന്നത്? കഴിഞ്ഞ ദിവസമല്ലേ ആ പെണ്ണ് ആത്മഹത്യ ചെയ്തത്? അവളെങ്ങനെ ഇവിടെ വരുന്നത്? അച്ചായൻ എന്തോ കണ്ടു പേടിച്ചതാ. അതിപ്പോഴും മനസ്സിലുണ്ട്, അതുകൊണ്ട് തോന്നുന്നതാണ്. ത്രേസ്യാമ തോമയെ ആശ്വസിപ്പിച്ചു. എന്താ അമ്മച്ചി ഇവിടെ? കയ്യിൽ ചുക്കുകാപ്പിയുമായി അടുക്കളയിൽ നിന്ന് ജാസ്മിൻ മുറിയിലേക്ക് വന്നു. തോമ തല തിരിച്ച് ഭയത്തോടെ ജാസ്മിനെ നോക്കി. എന്താ പപ്പ ഇങ്ങനെ നോക്കുന്നത്? തോമ ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഇച്ചായന് എന്താ കർത്താവ് പറ്റിയത്? ത്രേസ്യാമ കരയുവാൻ തുടങ്ങി. എൻ്റെ പൊന്നമ്മച്ചി, അമ്മയും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പപ്പ എന്തെങ്കിലും കണ്ട് പേടിച്ചതാകും. നന്നായി ഒന്ന് ഉറങ്ങിയാൽ മാറിക്കൊള്ളും. പറഞ്ഞിട്ട് ജാസ്മിൻ തൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ്സിലേക്ക് ചുക്കുകാപ്പി പകർന്നു. ഗ്ലാസ് എടുത്ത് തോമയ്ക്ക് കൊടുത്തു. അപ്പോൾ തോമയുടെ വീടിന് പുറത്ത് രണ്ട് കണ്ണുകൾ തിളങ്ങി. ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു. ആ സ്ത്രീരൂപം കാലം കൂവിക്കൊണ്ട് നിന്ന കറുത്ത പട്ടിയുടെ നേരെ നടന്നു. മാംസമില്ലാത്ത കൈകൾ കൊണ്ട് ആ സ്ത്രീരൂപം പട്ടിയുടെ വാലിൽ പിടിച്ച് തൂക്കി പൊക്കിയെടുത്ത് അടുത്ത് കിടന്ന അലക്കുകല്ലിൽ ആഞ്ഞടിച്ചു. പട്ടിയുടെ തല പൊട്ടിച്ചിതറി നാലുപാടും തെറിച്ചു. പട്ടിയുടെ കുടൽമാലകളും മറ്റും നാലുപാടും ചിതറിത്തെറിച്ചു. ഇരുളിൽ കടവാവിലിൻ്റെ ചിറകടി ശബ്ദമുയർന്നു. മൂങ്ങകൾ കൂവി. വരാൻ പോകുന്ന ദുരന്തത്തിന് മുന്നോടിയായി കാർമേഘം ഉരുണ്ടുകൂടി. ചന്ദ്രൻ കാർമേഘത്തിനുള്ളിൽ ഒളിച്ചു. സമയം പുലർച്ചെ 4:32. പൂവങ്കോഴി കൂവുന്നത് കേട്ടാണ് ത്രേസ്യാമ ഉണർന്നത്. കിടക്കപ്പായിലിരുന്ന് കുരിശു വരച്ചു. ജാസ്മിനും ജോസ്ലിയും നല്ല ഉറക്കത്തിലാണ്. ത്രേസ്യാമ അവരെ നോക്കി നെടുവീർപ്പിട്ടു. കല്യാണപ്രായമെത്തിയ പെൺകുട്ടികൾ. അച്ചായൻ മാത്രമാണ് ഒരാശ്വാസം. അദ്ദേഹമാണിപ്പോൾ പേടിച്ച് പനി പിടിച്ചു കിടക്കുന്നത്. എങ്ങനെ ഇവരെ കെട്ടിച്ചു വിടുമെന്നൊരു ഊഹവുമില്ല. പുര നിറഞ്ഞ രണ്ട് പെൺകുട്ടികൾ നിൽക്കുമ്പോൾ എങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കും? ഭാഗ്യമില്ലാത്തവൾ. മനസ്സിലോരോന്ന് ആലോചിച്ചുകൊണ്ട് ത്രേസ്യാമ തോമ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. തോമ നല്ല ഉറക്കത്തിലാണ്. കാപ്പിയായിട്ട് വിളിക്കാം. അടുക്കളയിലേക്ക് നടന്നു. ലൈറ്റിട്ടു. വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ടു. അടുപ്പിൽ നിന്നും പാത്രമിറക്കി വെച്ച് ഗ്ലാസുകൾ കഴുകി മേശപ്പുറത്ത് വച്ചു. തിരിയാൻ തുടങ്ങിയതും ഒരു കൈ വന്ന് ത്രേസ്യാമയെ ചേർത്ത് പിടിച്ചു. ഞെട്ടിത്തിരിഞ്ഞ ത്രേസ്യാമ അമ്പരന്ന് പോയി. മുൻപിൽ തോമ. എന്താ ചായ ഇവിടെ? ഞാൻ വന്നു നോക്കുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ. ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ? ഇങ്ങോട്ട് പോന്നോ? അച്ചായനെ പനി മാറിയോ? ത്രേസ്യാമ അത്ഭുതത്തോടെ ചോദിച്ചു. അതിലേറെ സന്തോഷവും ഉണ്ടായിരുന്നു. ആ, ഞാനിങ്ങ് എഴുന്നേറ്റ് പോന്നു. ത്രേസ്യാമയെ തോമ തന്നിലേക്ക് കൂടുതൽ ചേർത്തു. ത്രേസ്യാമ തോമയുടെ കൈ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായിച്ചായത്? പെൺപിള്ളേർ ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. എന്ത് പറ്റി? പനി വന്നപ്പോൾ സ്വബോധം നഷ്ടപ്പെട്ടു. ഈ വയസ്സാങ്കാലത്തൊരു ശിങ്കാരം. പോയി അവിടെ ഞാൻ ഇരിക്കെ, കാപ്പി എടുക്കട്ടെ. ത്രേസ്യാമ കഴുകിവെച്ച ഗ്ലാസ്സിലേക്ക് കാപ്പി പകർന്നു. ഒരു ഗ്ലാസ് കാപ്പിയെടുത്ത് തോമയ്ക്ക് കൊടുത്തിട്ട് പെൺകുട്ടികൾക്കുള്ള കാപ്പിയുമായി ത്രേസ്യാമ അവരുടെ മുറിയിലേക്ക് പോയി. ജാസ്മിനെയും ജോസ്ലിയെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് കാപ്പി കൊടുത്ത ശേഷം തിരിച്ച് അടുക്കളയിലേക്ക് നടക്കുവാൻ തുടങ്ങുമ്പോഴാണ് തോമയുടെ മുറിയിൽ നിന്നും ചുമയ്ക്കുന്ന ശബ്ദം കേട്ടത്. മുറിയുടെ മുമ്പിലെത്തി ചാരിയിരുന്ന വാതിൽ തുറന്ന ത്രേസ്യാമ ഞെട്ടിപ്പോയി. അതാ തോമ മൂടി പുതച്ച് കിടക്കുന്നു. കയ്യിലിരുന്ന കാപ്പി ഗ്ലാസ് താഴെ വീണുടഞ്ഞു. ത്രേസ്യാമ ഭയത്തോടെ അടുക്കള ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അവിടെ തന്നെ വന്ന് കെട്ടിപ്പിടിച്ചതാര്? താൻ കാപ്പി കൊടുത്തതാർക്ക്? പിന്നെ വിറയ്ക്കുന്ന കാലടികളോടെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയുടെ അകത്തേക്ക് എത്തി നോക്കി. മങ്ങിയ ബൾബിൻ്റെ പ്രകാശത്തിൽ അവിടെ ആരെയും കണ്ടില്ല. താൻ ചായ കൊടുത്ത ഗ്ലാസ് മേശപ്പുറത്തിരിക്കുന്നു. മെല്ലെ അടുത്ത് ചെന്ന് നോക്കി. കപ്പ് നിറയെ കൊഴുത്ത രക്തം. അതിനു നടുവിൽ ഒരു കണ്ണ് തുറന്നിരിക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി അനങ്ങുന്നുണ്ട്. അത് ത്രേസ്യാമയെ തുറച്ചു നോക്കി. തല ചുറ്റുന്നതുപോലെ തോന്നിയ ത്രേസ്യാമ മേശയിൽ അള്ളിപ്പിടിച്ചു. പിന്നെ താഴേക്ക് മറിഞ്ഞു വീണു. ക്ലോക്കിൽ മണി 5 അടിച്ചു.
അതേസമയം മറ്റൊരിടത്ത് ഒരു ദുരന്തം സംഭവിക്കുകയായിരുന്നു. പതിവില്ലാതെ പള്ളിയിൽ നിന്നും കൂട്ടമണി മുഴങ്ങുന്നത് കേട്ടാണ് പള്ളിക്കര ഗ്രാമം ഉണർന്നത്. നേരം പുലരുന്നതേയുള്ളൂ. ഇപ്പോൾ ആരാണ് പള്ളിമണി മുഴക്കുന്നത്? ആളുകൾ കൂട്ടമായി ഒറ്റതിരിഞ്ഞും പള്ളിയിലേക്ക് പോകുവാൻ തുടങ്ങി. കുശിനിക്കാരൻ പള്ളിമേടയിലേക്ക് വിരൽ ചൂണ്ടി നിന്ന് വിറയ്ക്കുകയാണ്. വന്നവർ കാര്യം തിരക്കുന്നുണ്ടെങ്കിലും അയാൾ പേടിച്ചു ഭയന്ന് നിൽക്കുന്നതിനാൽ ശബ്ദം പുറത്തേക്ക് വന്നില്ല. എന്താ മത്തായി, ഇയാളെന്താ പള്ളിമേടയിലേക്ക് വിരൽ ചൂണ്ടി നിന്ന് വിറയ്ക്കുന്നത്? 80 വയസ്സിനോടടുത്ത് പ്രായമുള്ള ജോസേട്ടൻ ചോദിച്ചു. അറിയത്തില്ല, മേടയിലേക്ക് പോയി നോക്കിയാലോ, മത്തായി പറഞ്ഞു. നേരം നന്നായി വെളുത്തു വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കാതെ കയറി നോക്കാം. അച്ഛനെന്തെങ്കിലും ആപത്ത് പിടഞ്ഞതാണെങ്കിലോ? ഓടിക്കൂടിയ സ്ത്രീകൾ കൊന്തയും ചൊല്ലി പള്ളിമേടയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഞാനൊന്ന് കയറി നോക്കട്ടെ, ജോജി പറഞ്ഞു. ജോജി പള്ളിപ്പറമ്പിൽ കൃഷിപ്പണികൾ നോക്കി നടത്തുന്ന ചാക്കോച്ചിയുടെ 2 മക്കളിൽ മൂത്തവനാണ്. 2ാമത്തേതൊരു പെണ്ണാണ് ജോളി. ജോജി പള്ളിമേടയിലേക്ക് നടന്നു. മേടയുടെ മുറിക്ക് പുറത്ത് 60 വാട്ട്സ് ബൾബ് മങ്ങി കത്തി നിൽപ്പുണ്ട്. ചാരിയിട്ടിരുന്ന വാതിലിൻ്റെ മുമ്പിലെത്തിയ ജോജി കണ്ടു കതകിനിടയിലൂടെ ഒലിച്ചിറങ്ങി തളം കെട്ടി കട്ട പിടിച്ചു കിടക്കുന്ന രക്തം. അതുകണ്ടപ്പോൾ ഉള്ളിലൊരു വിറയൽ. ചാരി കിടന്ന വാതിൽ മെല്ലെ തള്ളി തുറന്നു. കരകര ശബ്ദത്തോടെ 2 പാളികൾ അകത്തേക്ക് തുറന്നു. അകത്തേക്ക് കയറിയ ജോജി ഒന്നേ നോക്കിയുള്ളൂ. ഒരു നിലവിളിയോടെ ജോജി തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങിയോടി. താഴെ നിന്നവർ എന്താണെന്നറിയാതെ അമ്പരുന്നു. എന്താ ജോജി അവിടെ കണ്ടത്? അച്ഛനെ ആപത്തെന്തെങ്കിലും? ജോജിയുടെ അമ്മ മറിയക്കുട്ടി വേവലാതിയോടെ ചോദിച്ചു. ജോജിയുടെ മുഖം പേടിച്ചുകൊണ്ട് വിറച്ചിരുന്നു. ഇത് ആരുമൊന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ചുപേർ കൂട്ടമായി പള്ളിമേടയിലേക്ക് കയറി നോക്കാം, ഗീവർഗീസ് പറഞ്ഞു. 4-5 ആളുകൾ ഒരുമിച്ച് പള്ളിമേടയിലേക്ക് കയറുവാൻ തയ്യാറെടുത്തു. അതേസമയം ജോജി കുനിഞ്ഞിരുന്ന് വലിയ ശബ്ദത്തോടെ ഛർദ്ദിക്കാൻ തുടങ്ങി. എൻ്റെ കൊച്ചിനിതെന്ത് പറ്റി കർത്താവെ, കാത്തോളിനെ, മറിയക്കുട്ടി ജോജിയുടെ പുറം തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. പള്ളിമേടയ്ക്കുള്ളിലേക്ക് കയറി ചെന്ന ആളുകൾ മുറിക്കുള്ളിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ. അവർ മുഖം തിരിച്ചു. മുറി മുഴുവൻ രക്തത്താൽ നിറഞ്ഞിരിക്കുന്നു. ഫാദർ ഫ്രാങ്ക്ലിൻ്റെ ജഡം യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചിരിക്കുന്നത് പോലെ തലകീഴായി ഭിത്തിയിൽ തറച്ചു വച്ചിരിക്കുകയാണ്. ഫാദറിൻ്റെ കഴുത്ത് അറുത്തു മാറ്റിയിരിക്കുന്നു. തലയില്ലാത്ത തലകീഴായി തറച്ച ജഡത്തിലെ മുറിഞ്ഞ കഴുത്തിൽ കൂടി രക്തം വാർന്നു വീണ് മുറി മുഴുവൻ രക്തക്കട്ട പിടിച്ചു കിടക്കുന്നു. ഫാദറിൻ്റെ കൈകളിലെ 10 വിരലുകളും മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. കുത്തിക്കീറിയ വയറ്റിൽ നിന്നും കുടൽമാലകൾ പുറത്തേക്ക് ചാടിക്കിടക്കുകയാണ്. അതിൽ ഈച്ചകൾ വന്ന് പൊതിഞ്ഞുകൊണ്ടിരുന്നു. മുറിയാകെ രക്തമയം, വല്ലാതെ മനം മടിപ്പിക്കുന്ന രക്തത്തിൻ്റെ ഗന്ധം. ഛർദ്ദിക്കാൻ വന്ന ചിലർ വാ പൊത്തിക്കൊണ്ട് പുറത്തേക്കോടി. മുറിയുടെ 4 ചുവരിലും രക്തം ചിതറിത്തെറിച്ച് കട്ട പിടിക്കുന്നു. വിവരമറിഞ്ഞ് എത്തിക്കൊണ്ടിരുന്ന സ്ത്രീകളും കുട്ടികളും മലറിക്കരഞ്ഞു. എല്ലാവരിലുമുണ്ട് ഒരു ഉൾക്കിടിലം. ഒരു ദൈവീകനെ ക്രൂരമായും പൈശാചികമായും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. മനുഷ്യരായി പിറന്നവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആരാണ് ഈ ക്രൂരത ചെയ്തത്? ആളുകൾ പരസ്പരം ചോദിക്കുകയും ഊഹാപോഹങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. പോലീസിൽ അറിയിച്ചോ? മത്തായി മാപ്പിള ചോദിച്ചു. ഉണ്ട്, ഇപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ വരുന്നതുവരെ മുറിക്കുള്ളിൽ ആരും കയറരുതെന്നും പറഞ്ഞിട്ടുണ്ട്, കുര്യാച്ചൻ പറഞ്ഞു. പള്ളി കൈകാരന്മാരിൽ ഒരാളാണ് കുര്യാച്ചൻ. ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ഫോറൻസിക് സർജൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ ശവം കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന രഹസ്യമറിഞ്ഞത്. ഫാദർ ഫ്രാങ്ക്ലിൻ്റെ അറുത്തു മാറ്റപ്പെട്ട തല അവിടെ ഒന്നുമില്ല. ഉടൻ തന്നെ ഡോഗ് സ്ക്വാഡ് എത്തി. മുറിക്കുള്ളിൽ മണം പിടിച്ച് നടന്ന നായ പുറത്തേക്ക് ഇറങ്ങി. പള്ളിപ്പറമ്പിൽ കൂടെ സെമിത്തേരിക്ക് നേരെ ഓടി. പുറകെ പോലീസുകാരും. സെമിത്തേരിക്കുള്ളിലേക്ക് കയറാതെ നായ പുറത്തു നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി കുരച്ചുകൊണ്ടിരുന്നു. ഹെഡ് കോൺസ്റ്റബിൾ രാഘവൻ സെമിത്തേരിയുടെ ഉള്ളിലേക്ക് കയറി പരിശോധിക്കാൻ തുടങ്ങി. സാർ പ്ലീസ് കം, ഒന്നിങ്ങു വന്നേ. CI ഗോകുൽദാസ് സെമിത്തേരിയുടെ ഉള്ളിലേക്ക് ചെന്നു. ഒരു ശവക്കല്ലറയ്ക്ക് ചുറ്റുമായി നായകളുടെ അസ്ഥിക്കൂടങ്ങൾ ചിതറിക്കിടക്കുന്നു. വെട്ടിമാറ്റിയതുപോലെ നായകളുടെ തലകൾ കുഴിമാടത്തിന് മുകളിലായി നിരന്നിരിക്കുന്നു. അവയുടെ കണ്ണുകൾ അപ്പോഴും തുറന്നിരിക്കുകയായിരുന്നു. അത് ഗോകുൽദാസിനെ അമ്പരിപ്പിച്ചു. രാഘവ, എന്താണ് ഇതിനർത്ഥം? എന്തെങ്കിലും വേറെ തെളിവുകൾ കിട്ടിയോ? ഗോകുൽദാസ് പരിസരങ്ങൾ പരിശോധിച്ചുകൊണ്ട് രാഘവനോട് ചോദിച്ചു. ഒന്നും മനസ്സിലാകുന്നില്ല സാറേ. എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ, രാഘവൻ ആശങ്കയോടെ പറഞ്ഞു. ഒന്നുകൂടി ഇവിടെയെല്ലാം അരിച്ചു പെറുക്കി നോക്കി, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. അതും പറഞ്ഞു ഗോകുൽദാസ് പുറത്തേക്ക് നടന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ഫാദറിൻ്റെ ജഡം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടി. ദുരൂഹത നിറഞ്ഞ കൊലപാതകമായതിനാൽ ശവമടക്ക് 2 ദിവസത്തേക്ക് മാറ്റിവെച്ചു. സ്പെഷ്യൽ പെർമിഷനോടെ ജഡം മോർച്ചറിയിലേക്ക് മാറ്റി. ഫാദർ ഫ്രാങ്ക്ലിൻ്റെ ഒരേ ഒരു അനുജൻ ടോമിച്ചൻ വിദേശത്താണ്. സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന അയാൾക്ക് എത്തണമെങ്കിലും 2 ദിവസം വേണം. SI മനോജിൻ്റെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം ഊർജിതമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഫാദർ കൊല ചെയ്യപ്പെട്ടുവെന്ന് അറിഞ്ഞതു മുതൽ ജാസ്മിനും ജോസ്ലിയും വീടിനുള്ളിൽ പേടിച്ചിരിപ്പാണ്. ഭീതിയുടെ നിഴലിലാണ് ആ ഗ്രാമത്തിലെ ഓരോ വീടുകളും. ഇപ്പോൾ സന്ധ്യയാകുന്തോറും ഓരോ ആളുകളുടെയും ഉള്ളിൽ ഭയം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇരുളിൻ്റെ മറവിൽ നിന്നും ഫാദറിനെ നിഷ്ഠൂരമായി കൊല ചെയ്ത ശത്രുക്കൾ തങ്ങൾക്കു മേലെയും ചാടി വീഴുമെന്നുള്ളൊരു ഉൾഭയം. 10 മണിയായപ്പോൾ അത്താഴം വിളമ്പി. ജാസ്മിനും ജോസ്ലിയും അത്താഴം കഴിച്ച ശേഷം മുറിയിലേക്ക് പോയി. തോമയ്ക്ക് ഭക്ഷണം കൊടുത്ത ശേഷം താനും കഴിച്ച ശേഷം ത്രേസ്യാമ പെൺമക്കൾക്കൊപ്പം പോയി കിടന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങുകയും ചെയ്തു. അടുക്കളയിൽ പാത്രങ്ങൾ തട്ടുകയും മുട്ടുകയും ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ത്രേസ്യാമ കണ്ണു തുറന്നത്.
ഇടനിട്ടാകെ ഒരു മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. ക്ലോക്കിൽ 12 മണിയുടെ അലാറം മുഴങ്ങി. ആരോ പാത്രങ്ങൾ എടുക്കുന്നത് പോലെയുള്ള ശബ്ദം, കാൽപെരുമാറ്റവും കേൾക്കാം. ആരും അടുക്കളയിലുണ്ട്. ഈ സമയത്ത് അടച്ചിട്ട് വീടിനുള്ളിൽ ആരാണ്? അതും അടുക്കളയിൽ. ജാസ്മിനും ജോസ്ലിയും നല്ല ഉറക്കത്തിലാണ്. അവരെ എഴുന്നേൽപ്പിക്കാതെ ത്രേസ്യാമ്മ മെല്ലെ എഴുന്നേറ്റു. ലൈറ്റിടാതെ മെല്ലെ തോമയുടെ മുറിയിലേക്ക് നടന്നു. തോമയുടെ മുറിക്കുള്ളിലേക്ക് നോക്കി. തോമ മൂടി പൊതിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അടുക്കളയിൽ ആരാണ്? വിറയ്ക്കുന്ന കാൽപാദത്തോടെ ത്രേസ്യാമ്മ അടുക്കള ഭാഗത്തേക്ക് നടന്നു. പാതിചാരിയ വാതിലിനിടയിലൂടെ അടുക്കളയിലേക്ക് നോക്കി. ത്രേസ്യാമ്മ അവിടെ ഒരു കാഴ്ച കണ്ടു. ബെഞ്ചിൽ പുറംതിരിഞ്ഞിരുന്ന് ആരോ ഭക്ഷണം കഴിക്കുന്നു. പെട്ടെന്ന് അയാൾ ത്രേസ്യാമ്മ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. പേടിച്ചു വിറച്ച ത്രേസ്യാമ്മയുടെ തൊണ്ടയിൽ ഒരു നിലവിളി ഉടുങ്ങി. ചോര ഇട്ടുവീഴുന്ന കണ്ണുകളുമായി ഫാദർ ഫ്രാങ്ക്ലിൻ ആ രൂപം മെല്ലെ എഴുന്നേറ്റ് നിന്നു. കഴുത്തിൽ നിന്നും തല വലിച്ചു പറിച്ചെടുത്ത് മേശപ്പുറത്തേക്ക് വച്ചു. കൈകൾ രണ്ടും വയറിനുള്ളിൽ കുത്തിയിറക്കി വലിച്ചു കീറി. എന്നിട്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. വയറിനുള്ളിൽ നിന്നും ചോര പുറത്തേക്ക് ചീറ്റിത്തെറിച്ചു. കുടൽമാലകൾ മൊത്തം നിലത്തേക്ക് വീണു. ഫാദർ ഫ്രാങ്ക്ലിൻ്റെ തലയില്ലാത്ത ദേഹം ത്രേസ്യാമ്മ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു വന്നു. അയ്യോ മക്കളെ, രക്ഷിക്കണേ, ഓടിവായോ! ത്രേസ്യാമ്മ ഒരു അലർച്ചയോടെ പുറകോട്ട് മറിഞ്ഞു വീണു. ത്രേസ്യാമ്മയുടെ നിലവിളി കേട്ട് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ ജാസ്മിൻ ലൈറ്റിട്ടു. മുറിയിൽ അമ്മച്ചിയെ കാണാനില്ല. അമ്മച്ചി, അമ്മച്ചി എവിടെയാ? ജാസ്മിൻ മുറി തുറന്ന് പുറത്തു വന്ന് വിളിച്ചു ചോദിച്ചു. പക്ഷേ മറുപടി വന്നില്ല. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു ചെന്ന് ലൈറ്റിട്ട് ചുറ്റും നോക്കി. അടുക്കളയിലേക്ക് കയറുന്ന വാതിൽക്കൽ ത്രേസ്യാമ്മ ബോധം കെട്ട് കിടക്കുന്നു. ജാസ്മിൻ ഓടിപ്പോയി ത്രേസ്യാമ്മയെ കുലുക്കി വിളിച്ചു. അമ്മച്ചി, അമ്മച്ചി! അനക്കമില്ലാത്തതിനാൽ ജാസ്മിൻ ഭയന്നുപോയി. ഓടി അടുക്കളയിൽ ചെന്ന് തണുത്ത വെള്ളവുമായി വന്നു. ത്രേസ്യാമ്മയുടെ മുഖത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം കുടഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ ത്രേസ്യാമ്മ കണ്ണു തുറന്നു. ചാടി എഴുന്നേറ്റ് ചുറ്റും പകച്ചു നോക്കി. ജാസ്മിനെ തുറിച്ചു നോക്കി. മങ്ങിക്കത്തുന്ന ബൾബിൻ്റെ വെളിച്ചത്തിൽ അവർ പകച്ചിരുന്നു. എന്തു പറ്റി അമ്മച്ചി? രാത്രിയിൽ കൊന്തയും ചൊല്ലി എൻ്റെ കൂടെ കിടന്നുറങ്ങിയ അമ്മച്ചി എങ്ങനെയാണ് ഇവിടെ വന്നത്? ജാസ്മിൻ പേടിയോടെ ത്രേസ്യാമ്മയെ നോക്കി. എനിക്കറിയാൻ മേല എൻ്റെ കർത്താവ്, ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് മക്കളെ? ത്രേസ്യാമ്മ ഭയത്തോടെ ചുറ്റും നോക്കി. അപ്പോഴേക്കും ജോസ്ലിയും അങ്ങോട്ട് വന്നു. രാത്രിയായതിനാൽ പെൺമക്കൾ പേടിക്കുമെന്നോർത്ത് ത്രേസ്യാമ്മ ഒന്നും പറഞ്ഞില്ല. എന്താ അമ്മച്ചി ഇങ്ങനെ നോക്കുന്നത്? കാര്യം പറ അമ്മച്ചി. ഒന്നുമില്ലടി, പോയി കിടന്നുറങ്ങ്, നേരം വിളക്കട്ടെ, എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാം. ത്രേസ്യാമ്മ പെൺമക്കളെയും കൊണ്ട് മുറിക്കുള്ളിലേക്ക് പോയി. ഇതേ സമയം അടുക്കളയിലെ മങ്ങിയ വട്ടത്തിൽ ഒരു കരിവണ്ട് മൂളി പറന്നു. അതിൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. പെട്ടെന്ന് തന്നെ കരിവണ്ടിൻ്റെ വലിപ്പം കൂടിക്കൂടി വന്നു. അതൊരു വലിയ കരിവണ്ടായി മാറി. ക്രമേണ ഒരു കടവാവലായി വലിയ ചിറകുകൾ വിരിച്ച് ഇരുളിലൂടെ പാഞ്ഞു. പള്ളിയുടെ സെമിത്തേരിയിലേക്ക് തെക്കുള്ള തെമ്മാടിക്കുഴിയുടെ മുകളിൽ പോയിരുന്നു. പെട്ടെന്ന് കുഴിമാടം പൊട്ടിക്കീറി. ചീഞ്ഞളിഞ്ഞൊരു സ്ത്രീരൂപം കുഴിയിൽ നിന്നും ഉയർന്നു വന്നു. വാ തുറന്നപ്പോൾ അന്തരീക്ഷത്തിൽ ചീഞ്ഞളിഞ്ഞ മാംസഗന്ധം നിറഞ്ഞു. രാത്രിയുടെ നിശബ്ദതയിൽ ദുരൂഹതയുടെ ഏതോ കരങ്ങൾ ഇരകളെ തേടി ആരുടെയോ ആജ്ഞാനുവർത്തിയെപ്പോലെ കാത്തുനിന്നു. തോമ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. എന്തോ ദുസ്വപ്നം കണ്ട് കണ്ണു തുറന്നു. മങ്ങിയ നേർത്ത വെളിച്ചം മാത്രമാണ് മുറിയിൽ. തണുത്ത വായു മുറിയിൽ തങ്ങി നിന്നു. പതിയെ കറങ്ങുന്ന ഫാനിൻ്റെ ശബ്ദം തോമയ്ക്ക് അരോചകമായി തോന്നി. എന്തൊക്കെയോ അപകടങ്ങൾ, അനർത്ഥങ്ങൾ തങ്ങളെ മൂടി നിൽക്കുന്നതായി തോന്നി. ചെറിയൊരനക്കം പോലും പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളായി. ഓരോന്നും ആലോചിച്ച് കിടക്കെ കാൽ ചുവട്ടിലായി കാലിൻ്റെ തള്ളവിരൽ എന്തോ സ്പർശിക്കുന്നത് പോലെ, എന്തിലോ ഒട്ടിപ്പിടിക്കുന്ന അനുഭവം. മൂടിയിരുന്ന പുതപ്പ് മെല്ലെ മാറ്റി തല പൊന്തിച്ച് നോക്കിയ തോമ ഞെട്ടി. അതാ, ഫാദർ ഫ്രാങ്ക്ലിൻ്റെ തല തന്നെ നോക്കിയിരുന്ന് ചിരിക്കുന്നു. തലയുടെ മുറിഞ്ഞ ഭാഗത്ത് നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തം കാലിൽ വന്ന് വീഴുന്നു. അത് കാൽപാദം മൊത്തം നനച്ചു. കണ്ണുകൾ തീനാളം പോലെ ജ്വലിക്കുന്നു. വാ തുറന്നപ്പോൾ മുറിയാകെ ചീഞ്ഞ മാംസഗന്ധം. ത്രേസ്യാമ്മയും മക്കളെയും വിളിക്കണമെന്നുണ്ടെങ്കിലും ഒന്നിനും കഴിയുന്നില്ല. നാക്ക് കുഴഞ്ഞു പോകുന്നു. പെട്ടെന്ന് ഫാദർ ഫ്രാങ്ക്ലിൻ്റെ രക്തം ഇറ്റുവീഴുന്ന ശിരസിൽ നിന്നും മുരൾച്ച പോലൊരു ശബ്ദം. തോമ പറഞ്ഞു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാങ്ക്ലിൻ്റെ തല തോമയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതും പറഞ്ഞു ക്രൂരമായി പൊട്ടിച്ചിരിച്ചു. ആ തലയിലെ തുറന്ന വായിൽ നിന്ന് ചോര പുരണ്ട നാക്ക് പുറത്തേക്ക് നീളാൻ തുടങ്ങി. നാക്ക് നീണ്ടുവന്ന് തോമയുടെ മുഖത്ത് സ്പർശിച്ചു. നാക്കിൽ നിന്നും ചോരത്തുള്ളികൾ തോമയുടെ ചുണ്ടിലേക്ക് തുള്ളിത്തുള്ളിയായി വീണു. അലറിക്കരയാൻ തുടങ്ങിയ തോമയുടെ ചുണ്ടുകൾ ആരോ ബലമായി വലിച്ചു തുറന്ന പോലെ തുറന്നു. നീണ്ട നാക്ക് പതിയെ ഒരു കരിനാക്കമായി തോമയുടെ വായ്ക്കുള്ളിലേക്ക് ഇഴഞ്ഞു കയറി. തോമ കിടന്ന് പിടഞ്ഞു. വയറിനുള്ളിൽ കിടന്ന കരിനാകം വലുതാകാൻ തുടങ്ങി. അതോടൊപ്പം തോമയുടെ വയറ് വീർക്കാൻ തുടങ്ങി. വീർത്ത് വീർത്ത് വന്ന തോമയുടെ വയർ വലിയൊരു ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. രക്തവും ആന്തരിക അവയവങ്ങളും നാലുപാടും ചിതറി. വല്ലാതൊന്ന് പിടഞ്ഞ ശേഷം തോമയുടെ ശരീരം നിശ്ചലമായി. കീറിപ്പോയ വയറിൽ നിന്നും ഒരു കരിനാകം മെല്ലെ പുറത്തു വന്നു. അത് പുറത്തേക്ക് ഇഴഞ്ഞു. വീടിന് പുറത്തിറങ്ങിയ കരിനാകം പെട്ടെന്ന് രൂപം മാറി ഒരു സ്ത്രീരൂപമായി മാറി. ആലിസിൻ്റെ രൂപം. 2 ആഴ്ച മുമ്പ് മരിച്ചുപോയ അതേ ആലിസ്. മരക്കൊമ്പിലിരുന്ന മൂങ്ങകൾ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. പട്ടികൾ കൂട്ടമായി കാലം കോവി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല SI മനോജിന്.
കണ്ണടച്ചാൽ ഫാദർ ഫ്രാങ്ക്ലിൻ്റെ തലയില്ലാത്ത രൂപം ഓർമ്മയിൽ തെളിയുന്നു. ഒരു ദിവസത്തെ അന്വേഷണം എങ്ങും എത്തിയില്ല. ഫാദർ ഫ്രാങ്ക്ലിൻ്റെ ശവസംസ്കാരത്തിന് മുമ്പ് തെളിവുകൾ ശേഖരിക്കണമെന്ന് മുകളിൽ നിന്നുള്ള ഉത്തരവ്. വെട്ടിമാറ്റിയ തല ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. തലയില്ലാത്ത ശവം എങ്ങനെ സംസ്കരിക്കും? ഇത്രയും ക്രൂരമായ കൊലപാതകം ആദ്യമായാണ് കേൾക്കുന്നത്. ആരാണ് അയാൾ? എന്തിനു വേണ്ടി? എങ്ങനെ? ഇതിനുത്തരം കണ്ടെത്തിയേ തീരൂ. എന്തൊക്കെയോ ദുരൂഹത ഇതിനു പിന്നിലുണ്ട്. പെട്ടെന്ന് മൊബൈൽ ഫോൺ ശബ്ദിച്ചു. സമയം രാത്രി 12 മണി. ഈ നേരത്ത് ആരാണ്? ഫോണിൻ്റെ അങ്ങേ തലക്കൽ ഭാര്യ രാധയാണ്. നീ എന്താ ഈ പാതിരാത്രിയിൽ വിളിക്കുന്നത്? ഉറക്കമൊന്നുമില്ലേ? മനോജ് ചോദിച്ചു. അല്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാൻ പ്രത്യേക സമയം ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ടോ? രാധ തിരിച്ചു ചോദിച്ചു. മനോജേട്ടനിപ്പോൾ എവിടെയാ? റൂമിലാണോ? അതെ. നീ എന്താ ഈ സമയത്ത്? എന്തെങ്കിലും? മനോജ് ചോദിച്ചു. ഒന്നുമില്ല ചേട്ടാ, മോൻ ഉറക്കത്തിൽ എന്തോ കണ്ട് പേടിച്ചു. എഴുന്നേറ്റ് കരച്ചിലായിരുന്നു. അവൻ്റെ അച്ഛനൊരു കറുത്ത രൂപം വന്ന് പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ കരച്ചിൽ, അതുകൊണ്ടാണ് വിളിച്ചത്. മനോജ് രാധ ദമ്പതികൾക്ക് ഒരു മോനാണുള്ളത്, മിഥു. നീ മോന് കൊടുത്തിയ ഫോൺ? മനോജ് പറഞ്ഞു. അച്ഛേ, മറുതൽക്കൽ മോൻ്റെ ശബ്ദം. എന്താ മോനെ കരയുന്നത്? അച്ഛനൊന്നുമില്ല. അച്ഛയെ ആരും പിടിച്ചുകൊണ്ട് പോയിട്ടുമില്ല. കേട്ടോ, മോൻ പോയി കിടന്നുറങ്ങിക്കോ. അത് കേട്ടപ്പോൾ മിഥുൻ കരച്ചിൽ നിർത്തി. ശരി ചേട്ടാ, രാധ ഫോൺ കട്ട് ചെയ്തു. ഇതേ സമയം കറുത്ത കൂട്ടിട്ട ഒരു മനുഷ്യരൂപം കറുത്ത പട്ടികളുടെ അകമ്പടിയോടെ രാധയുടെ വീടിൻ്റെ ഗേറ്റിനരികിലെത്തി. വീടിൻ്റെ ഗേറ്റിൽ പിടിച്ച ആ രൂപം വീട്ടിലേക്ക് നോക്കി നിന്നു. തെളിഞ്ഞു നിന്ന ചന്ദ്രപ്രഭ മങ്ങി. ഇതൊന്നും അറിയാതെ രാധയും മിഥുനും ഉറക്കത്തിലേക്ക് വഴുതു വീണു. ഉറക്കത്തിലേക്ക് വഴുതു വീണ രാധ ഏതോ ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. തൻ്റെ ശരീരത്തോട് ചേർന്ന് കിടന്നുറങ്ങുകയാണ് മിഥു. കണ്ട സ്വപ്നം എന്താണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ശരീരം വിയർത്ത് കുളിച്ചിരിക്കുന്നു. തൊണ്ട വരണ്ടിരിക്കുന്നത് പോലെ വല്ലാത്ത ദാഹം. 0 വാട്ട് ബൾബിൻ്റെ നീലമങ്ങിയ പ്രകാശം മുറിയിൽ ചിതറിക്കിടന്നു. തണുത്ത വായുവിൽ ഉയരുന്ന ശ്വാസത്തിൻ്റെ ശബ്ദം പോലും മനസ്സിനെ അസ്വസ്ഥമാക്കി. മെല്ലെ എഴുന്നേറ്റ് മുറിയുടെ മൂലയിൽ വച്ചിരുന്ന മൺകൂജയുടെ അടുത്തേക്ക് നടന്നു. കൂജയിൽ നിന്നും കുറച്ചു വെള്ളം എടുത്തു കുടിച്ചു. ആദ്യമായി എന്തോ മനസ്സിലൊരു വല്ലായ്മ തോന്നി. താനും മോനും മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ആ ഒരു ചിന്ത ഉള്ളിൽ ഭയശങ്കകൾ നിറച്ചു. മനസ്സിനുള്ളിൽ അശാന്തിയുടെ വേരുകൾ പിടിമുറുക്കുന്നതുപോലെ. വെള്ളം കുടിച്ച് തിരിയുവാൻ തുടങ്ങിയതും ഭിത്തിയിലെ ക്ലോക്കിൽ 1 മണി അടിക്കാൻ തുടങ്ങി. ശരീരത്തിലാകെ ഒരു വിറയൽ. ക്ലോക്കിൻ്റെ മണിശബ്ദം മുറിയിലാകെ മുഴങ്ങി. അത് വല്ലാതെ അരോചകമായി തോന്നി രാധയ്ക്ക്. ഒരു ചെറിയ ശബ്ദം പോലും പേടിപ്പെടുത്തുന്ന ചിന്തകളിലേക്കാണ് മനസ്സിനെ നയിക്കുന്നത്. രാധ മെല്ലെ ഒന്ന് ബെഡിലിരുന്നു. കിടക്കാനായി തുടങ്ങുമ്പോഴാണ് പുറത്ത് പട്ടികളുടെ നീട്ടിയുള്ള കൂവൽ. അതും കാലം കൂവൽ. ഓരോ നിമിഷവും കഴിയുംതോറും ശബ്ദത്തിൻ്റെ തീവ്രത കൂടിക്കൂടി വരുന്നതായി രാധയ്ക്ക് തോന്നി. പട്ടികളുടെ എണ്ണവും കൂടുന്നതുപോലെ. രാധ ചെവിയോർത്ത് കിടന്നു. എല്ലാം തൻ്റെ തോന്നലാകുമോ? അല്ല, തോന്നലല്ല. തൻ്റെ വീടിന് മുമ്പിലായാണ് പട്ടികളുടെ കാലങ്കോവൽ. അതിനെന്തോ പ്രത്യേകതകളുള്ളതായി രാധയ്ക്ക് തോന്നി. പേടി ജനിപ്പിക്കുന്നതും എന്നാൽ മനസ്സിനെ ആകർഷിക്കുന്നതുമായ എന്തോ ഒന്ന്. മെല്ലെ എഴുന്നേറ്റ് ജനൽക്കൽ പോയി കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി. വീടിന് മുമ്പിലെ ഗേറ്റിൽ നിന്നും താൻ നിൽക്കുന്ന ജനാലയുടെ ഭാഗത്തേക്ക് നോക്കി. കറുത്ത കൂട്ടിട്ടൊരാൾ നിൽക്കുന്നു. അയാൾക്ക് ചുറ്റും കറുത്ത പട്ടികൾ. ഇരുളിൽ അയാളുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. ഈ കൂരിരട്ടിലും അവരെ തനിക്ക് കാണാൻ സാധിക്കുന്നു എന്ന സത്യം രാധയെ അമ്പരിപ്പിച്ചു. താൻ നിൽക്കുന്ന ജനാലയുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ് അയാൾ. അകത്ത് നിന്ന് നോക്കുന്നത് അയാൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ട്? അപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. അയാൾക്ക് ചുറ്റും നിൽക്കുന്ന കറുത്ത പട്ടികളുടെ എണ്ണം അനുനിമിഷം കൂടി വരുന്നു. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന കോമ്പലുകൾ വെളുത്ത് കാണപ്പെട്ടു. നീണ്ട മുഖം മറച്ചു നിൽക്കുന്ന ആളിൻ്റെ നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കുകയാണ് പട്ടികൾ. ഗേറ്റ് പെട്ടെന്ന് തുറക്കപ്പെട്ടു. അയാൾ വീടിനു നേരെ നടന്നു വരുന്നു. ആ കാഴ്ച രാധികയിൽ ഒരു ഉൾക്കിടലം സമ്മാനിച്ചു. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് ബെഡിൽ പോയിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് ചേർന്ന് കിടന്ന് കാതോർത്തു. പെട്ടെന്ന് തന്നെ കട്ടിലിൻ്റെ അരികിൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് മനോജിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. പലതവണ ബെല്ലടിച്ചുവെങ്കിലും മറുത്തലക്കിൽ നിന്നും പ്രതികരണം ഉണ്ടായില്ല. ഇരുളിൽ തന്നെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന അദൃശ്യകരണങ്ങൾ ഒളിച്ചിരിക്കുന്നതായി രാധയ്ക്ക് തോന്നി. പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടി. പേടി മൂലം ശരീരം തളർന്നു പോകുന്നതുപോലെ. കഥകിൽ മുട്ടുന്നതിന് ശക്തിയേറി. രാധ ശരീരത്തോട് മോനെയും ചേർത്ത് പിടിച്ചു. സഹായത്തിന് വിളിക്കാൻ പോലും ആരുമില്ലല്ലോ എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇപ്പോൾ മുട്ടുന്ന ശബ്ദമില്ല. നിശബ്ദത. പട്ടികളുടെ കുരയുമില്ല. കുറച്ച് നിമിഷങ്ങൾ ശാന്തമായി കടന്നുപോയി. പെട്ടെന്ന് പുറത്തൊരു ജീപ്പിൻ്റെ ശബ്ദം. വീടിനു മുമ്പിൽ അത് നിന്ന പോലെ പെട്ടെന്ന് പട്ടികളുടെ കാലങ്കൂവൽ തുടങ്ങി. കൂട്ടത്തോടെ കാലങ്കൂവൽ. ഇടയ്ക്കിടെ ആരുടെയോ നിലവിളി ശബ്ദം. പുറത്തെന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് അവൾക്ക് തോന്നി. പേടി മൂലം എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ പുറത്തെ നിലവിളിയും പട്ടികളുടെ കൂവലും നിലച്ചു. രാധമെല്ലെ ഉറക്കത്തിലേക്ക് ഊളിയിട്ടു. പുലർച്ചെ കണ്ണു തുറന്നപ്പോൾ സൂര്യപ്രകാശം ജനലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ സംഭവം ഓർമ്മയിൽ തെളിഞ്ഞതും ചാടി എഴുന്നേറ്റ് താഴത്തെ നിലയിലേക്ക് പോയി. മുൻഭാഗത്തെ വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് നോക്കിയതും പേടിച്ച് നിലവിളിച്ചുപോയി. സിറ്റൗട്ട് നിറയെ ചോര. ഒരാളുടെ രക്തത്തിൽ കുളിച്ച അസ്ഥികൂടം. ശരീരത്തിൽ മാംസങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കുഴലുകളും കരളും ഹൃദയവും എല്ലാം ചിതറിക്കിടക്കുന്നു. വെട്ടിമാറ്റിയ തല ഭിത്തിയിൽ വച്ചിരുന്നു.
സൂക്ഷിച്ചു നോക്കിയ രാധ ഒരു നിലവിളിയോടെ പുറകിലേക്ക് മറിഞ്ഞു വീണു. ആ തല എസ് ഐ മനോജിൻ്റെതായിരുന്നു. കപ്പിയാർ തോമയുടെ ശവമടക്ക് കഴിഞ്ഞ് ആളുകളെല്ലാം പിരിഞ്ഞുപോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുതലുള്ള ഇരിപ്പാണ് ത്രേസ്യാമ്മക്ക്. തൻ്റെ ജീവിതത്തിലെ വെളിച്ചം നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ട പോലെ, ആശ്രയം നഷ്ടപ്പെട്ട പോലെ. പെൺകുട്ടികളെയും കൊണ്ട് താനെങ്ങനെ മുന്നോട്ടു പോകും? അതോർത്തപ്പോൾ ദുഃഖം സഹിക്കാൻ പറ്റാതെ കണ്ണുനീർ അണ പൊട്ടിയൊഴുകി. പള്ളിയിൽ നിന്നും വന്നപ്പോൾ മുതൽ ജാസ്മിനും ജോസ്ലിയും കരച്ചിലോട് കരച്ചിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട പപ്പ നഷ്ടപ്പെട്ടത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. അവസാനം അടുത്ത ബന്ധുക്കളും യാത്ര പറഞ്ഞുപോയി. ഇനി അവശേഷിക്കുന്നത് തോമയുടെ അടുത്ത സ്നേഹിതനായ വർക്കിയും കുടുംബവുമാണ്. ഭക്ഷണവും ഉണ്ടാക്കി ത്രേസ്യാമ്മയും മക്കളെയും കഴിപ്പിച്ച ശേഷം അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങി. തോമ കിടന്ന മുറി അടച്ചിട്ടിരിക്കുകയാണ്. വയറ് കീറി ചോരയിൽ കുളിച്ചു കിടന്ന തോമയുടെ ഓർമ്മകൾ അവരിൽ നടുക്കം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അവർ ഭീതിയോടെ ആ മുറിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന ദാരുണമായ കൊലപാതകങ്ങൾ ജനങ്ങളിൽ ഭീതി ജനിപ്പിച്ചിട്ടുണ്ട്. ഫാദർ ഫ്രാങ്ക്ലിൻ, കപ്പ്യാർ തോമ, എസ് ഐ മനോജ്, ഇനി അടുത്തത് ആര്? ഈ ചോദ്യമാണ് എല്ലാവരുടെയും ഉള്ളിൽ. രണ്ട് ദിവസത്തിനുള്ളിൽ ഫാദർ ഫ്രാങ്ക്ലിൻ്റെ സഹോദരൻ ഡാനിയൽ, അതായത് ടോമിച്ചൻ, അമേരിക്കയിൽ നിന്നും വന്നു. അന്ന് തന്നെ ഫാദർ ഫ്രാങ്ക്ലിൻ്റെ ശവസംസ്കാരം നടത്തി. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഡാനിയൽ ഇടവകയിലുള്ള പല വീടുകളിലും ചെന്ന് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തിരക്കി. അവസാനം കപ്പ്യാർ തോമയുടെ വീട്ടിലെത്തി. അവരോടും കാര്യങ്ങൾ വിശദമായി ചോദിച്ചു മനസ്സിലാക്കി. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം. കുറച്ച് സമയത്തിനുള്ളിൽ മഴ ആരംഭിച്ചു, നിർത്താതെയുള്ള മഴ. മഴയിലേക്ക് നോക്കി ഡാനിയൽ ഇരുന്നു. തൊട്ടടുത്ത് സന്തത സഹചാരി വില്യം ഫ്രെഡ്ഡി. അവരുടെ ചർച്ചകൾ വൈകുന്നേരം വരെ നീണ്ടുനിന്നു. വൈകുന്നേരമായപ്പോൾ മഴ ശമിച്ചു. അന്നത്തെ രാത്രിക്ക് പതിവിലും കൂടുതൽ കാഠിന്യമുണ്ടായിരുന്നു. കാർമേഘങ്ങളെ തള്ളി നീക്കാനുള്ള വിഫല ശ്രമം നടത്തി ചന്ദ്രൻ ആകാശത്ത് വിളറി വെളുത്തു നിന്നു. അതിൻ്റെ നേർത്ത വെളിച്ചത്തിൽ വൃക്ഷലതാദികൾ ഭൂമിക്കുമീതെ നിഴൽ ചിത്രങ്ങൾ തീർത്തു. സമയം രാത്രി 11 മണിയോടടുക്കുന്നു. സെൻറ് സെബാസ്റ്റ്യൻ പള്ളിയുടെ സെമിത്തേരിയിൽ തൂമഴയെ അടക്കിയിരുന്ന് ശവക്കല്ലറയുടെ മുകളിൽ വച്ചിരുന്ന റീത്തിൽ വെള്ളത്തുള്ളികൾ വീണ് തളം കെട്ടിക്കിടന്നു. രാത്രി 12 മണിയായപ്പോൾ റീത്തിന് മുകളിൽ തളം കെട്ടിക്കിടന്നിരുന്ന വെള്ളത്തിൻ്റെ നിറം മാറാൻ തുടങ്ങി. വെള്ളത്തിൻ്റെ നിറം മാറി രക്തവർണ്ണമായി. പതിയെ അതും ചുടുരക്തമായി. അതേസമയം ശവക്കല്ലറയുടെ ഉള്ളിൽ നിന്നും തേങ്ങൽ ഉയർന്നു. പതിയെ അത് കരച്ചിലായി മാറി. പിന്നെ അത് നിലവിളിയായി. ശവക്കുഴിയുടെ മൺകൂന വിണ്ടു കീറാൻ തുടങ്ങി. അതിനുള്ളിൽ നിന്നും ഒരു കറുത്ത അഴുകിയ നാക്ക് പുറത്തേക്ക് നീണ്ടുവന്നു. കറുത്ത നിറമുള്ള ദുർഗന്ധമിക്കുന്ന നാക്ക് റീത്തിനു മുകളിൽ തളം കെട്ടിക്കിടന്ന രക്തത്തുള്ളികൾ നക്കിക്കുടിക്കാൻ തുടങ്ങി. ഡാനിയൽ രാത്രിയിൽ കിടന്നുറങ്ങി വന്നപ്പോഴാണ് ക്ലോക്കിൽ 12 മണി അടിച്ചത്. ആ ശബ്ദം കേട്ടാണ് ഡാനിയൽ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. അതേസമയം കഥകിൽ ആരോ തട്ടുന്ന ശബ്ദം, മനുഷ്യരക്തത്തിൻ്റെ മണമുള്ള കാറ്റും കഥകിൽ തുടരെയുള്ള മുട്ടലും ഡാനിയലിൻ്റെ ഉള്ളിൽ നേരിയ ഭയശങ്കകൾ ഉണർത്തി. ക്ലോക്ക് നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ദുർനിമിത്തമായി തോന്നി. എങ്കിലും ലേറ്റിടാതെ ഇരുട്ടിൽ നിന്നും കാതോർത്തു. പക്ഷേ നേർത്ത മൂടൽമഞ്ഞ് മുറിയിലേക്ക് കടന്നു വരുന്നത് ഡാനിയൽ അറിഞ്ഞില്ല. ആ തണുത്ത വായുവിൽ കരിഞ്ഞ മാംസഗന്ധം പടർന്നിരുന്നു. ആറാമിന്ദ്രിയ മുന്നറിയിപ്പ് നൽകി. അപകടം. പെട്ടെന്ന് പുറത്തൊരു ഇടി കിട്ടി. പുറത്തു നിന്ന പന ഇടിയേറ്റ് വട്ടമൊടിഞ്ഞ് മുറിയുടെ മേലെ പതിച്ചു. മേൽക്കൂര തകർന്ന് ഓടുകൾ ചിതറിത്തെറിച്ചു. ഭിത്തിയിൽ വിള്ളൽ വീണു. ഭിത്തിയിൽ വീണ വിള്ളലിൻ്റെ ഉള്ളിലൂടെ രണ്ട് കണ്ണുകൾ പ്രത്യക്ഷപ്പെട്ടു. അവയിൽ നിന്നും രക്തമൊഴുകിയിറങ്ങി. ഡാനിയൽ ഇരുളിൽ തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ കണ്ടു. കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്തുള്ളികൾ ഭിത്തിയുടെ ഇടയിൽ കൂടി ഒഴുകി ഡാനിയൽ നിന്ന സ്ഥലത്തേക്ക് വീണു. അത് കാലിലേക്ക് പൊതിഞ്ഞു. ഡാനിയലിൻ്റെ കാലിൽ ചൂടുള്ള നനവ് അനുഭവപ്പെട്ടതും കയ്യിലിരുന്ന ചെറിയ ടോർച്ച് കാലിലേക്ക് അടിച്ചു നോക്കി. താൻ നിൽക്കുന്നിടത്ത് മുഴുവനും ചോര. ഞെട്ടിത്തെറിച്ച് കാല് വലിച്ചു. ശരീരമാകിയൊരു വിറയൽ. ഇരുട്ടിലിപ്പോഴും ആ കണ്ണുകൾ തുറച്ചു നോക്കി നിൽക്കുന്നു. ചോരക്കണ്ണുകൾ. പെട്ടെന്ന് കാൽപാദങ്ങളിൽ എന്തോ സ്പർശിക്കുന്നത് പോലെ. ടോർച്ച് അങ്ങോട്ടടിച്ചു നോക്കിയപ്പോൾ കാൽ ചുവട്ടിലൊരു തലയോട്ടി. അഴുകി ദ്രവിച്ച ഫ്രാങ്ക്ലിൻ്റെ തല. ഒരലർച്ചയോടെ അകന്നു മാറി ഡാനിയൽ. അഴുകി ദ്രവിച്ച ഫാദറിൻ്റെ ചീഞ്ഞളിഞ്ഞ കണ്ണുകളുടെ സ്ഥാനത്ത് രണ്ട് വണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടു. ഭീകരമായ രണ്ട് വണ്ടുകൾ. തലയോട്ടിയിൽ നിന്നും പുറത്തേക്ക് പറന്നിറങ്ങിയ വണ്ടുകൾ മുറിയിൽ പറന്നു നടന്നു. വലിയ ശബ്ദത്തോടെ ഡാനിയലിൻ്റെ ചുറ്റും വട്ടം കറങ്ങി. ആട്ടിയകറ്റാൻ നോക്കിയെങ്കിലും അവ വീണ്ടും ശബ്ദമുണ്ടാക്കി പൂർവാധിക ശക്തിയോടെ പറന്നു. പിന്നെ വിണ്ടുകീറിയ ഭിത്തിയിൽ കൂടി പുറത്തേക്ക് പോയി ഇരുളിൽ മറഞ്ഞു. വീണ്ടും മുറിയിൽ കനത്ത നിശബ്ദത. മുറിക്കുള്ളിൽ കണ്ട ചോരത്തുള്ളികൾ ഇപ്പോൾ കാണാനില്ല. തലയോട്ടിയും അപ്രത്യക്ഷമായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഡാനിയൽ പകച്ചു നിന്നു. എന്തൊക്കെയോ ദുരൂഹതകൾ ഇവിടെ ആകെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുപോലെ കട്ടിലിലിരുന്നു. മുറിക്കുള്ളിലെ ചോര, ഫാദർ ഫ്രാങ്ക്ലിൻ്റെ തലയോട്ടി, ഭീകരമായ വണ്ടുകൾ. ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മനസ്സിൽ ഭയശങ്കകൾ കൂടുകൂട്ടുന്നു. പുറത്തിരുട്ടിൽ പതുങ്ങിയിരിക്കുന്ന ദുഷ്ടശക്തികൾ ഏത് നിമിഷവും ചാടി വീഴാം. നാളെ രാവിലെ ഇവിടെ ആകെ ഒന്ന് പരിശോധന നടത്തണം. കൂടെ വില്യമിനെയും കൂട്ടാം. അങ്ങനെ ഡാനിയൽ താമസിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ജാസ്മിൻ തൊടിയിലെ ചാഞ്ഞു കിടക്കുന്ന മാവിൻ കൊമ്പിൽ നിന്നും മാങ്ങ പറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോജി അത് വഴി വന്നത്. ചാഞ്ഞ മാവിൻ കൊമ്പിൽ എത്തിപ്പിടിക്കാൻ നോക്കിയെങ്കിലും ജാസ്മിൻ അത് കഴിഞ്ഞില്ല.
അത് നോക്കി കുറച്ചു നേരം നിന്ന ശേഷം ജോജി ജാസ്മിന്റെ അടുത്തേക്ക് ചെന്നു. എന്താ മാങ്ങ പറിക്കാനുള്ള തത്രപ്പാടിലാണോ? ചോദ്യം കേട്ട് ജാസ്മിൻ തല തിരിച്ചു നോക്കി. ചിരിച്ചുകൊണ്ട് ജോജി നിൽക്കുന്നു. അച്ചാറിട്ട് വയ്ക്കാൻ വേണ്ടിയായിരുന്നു, പക്ഷേ എത്തുന്നില്ല. ജോജി ഒന്ന് നോക്കിക്കേ, എന്നേക്കാളും പൊക്കമുണ്ടല്ലോ. അത് പറഞ്ഞിട്ട് ജാസ്മിൻ മാറി നിന്നു. ജാസ്മിൻ പറയുന്നത് കേട്ട് ജോജി മാവിൻ്റെ കൊമ്പ് ചായച്ചു. മാങ്ങകളെല്ലാം പറിച്ചു കുട്ടയിലിട്ടു. ജോജി എവിടെ പോവുക? ജാസ്മിൻ കുശലം ചോദിച്ചു. ഇങ്ങോട്ട് വന്നതാണ്, ജോജി പറഞ്ഞു. എന്നാൽ വാ. അത് പറഞ്ഞിട്ട് ജാസ്മിൻ മാങ്ങ കുട്ടയുമായി നടന്നു, പുറകെ ജോജിയും. കുറച്ചു മുൻപോട്ട് പോയപ്പോൾ ജോജി നിന്നു. ജാസ്മിൻ ചോദ്യഭാവത്തിൽ ജോജിയെ നോക്കി. രണ്ട് മാങ്ങകൾ പറിച്ചപ്പോൾ മടുത്തോ? ജാസ്മിൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതല്ല ജാസ്മിൻ, മറ്റൊരു കാര്യം പറയാനായിരുന്നു. ജോജി ഒന്ന് പരിങ്ങി. എന്നോടാണോ? എങ്കിൽ പെട്ടെന്ന് പറ. ഈ മാങ്ങാക്കൂട്ടം ചുമന്നുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, ജാസ്മിൻ ധൃതി വച്ചു. ജാസ്മിൻ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും പറയാതിരുന്നാൽ നെഞ്ചിനകത്തൊരു വിങ്ങൽ, ആകെ ഒരു പുകച്ചിൽ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ജോജി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അതെന്താ, എന്തെങ്കിലും അസുഖമുണ്ടോ? ജാസ്മിൻ ജോജിയെ സൂക്ഷിച്ചു നോക്കി. ഏയ്, അതൊന്നുമല്ല, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. ജോജി ദൂരത്തേക്ക് നോക്കി. പിന്നെ എന്താണ്? എന്നോട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പറ, അങ്ങനെയെങ്കിലും എനിക്കൊരു ഉപകാരം ചെയ്യാനുള്ള അവസരം കൈവരുമല്ലോ. പക്ഷേ ജോജിയുടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. പറയാനുണ്ടെങ്കിൽ പറ, എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലി ബാക്കിയുണ്ട്. പറയാം. ജോജി ജാസ്മിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. വെള്ളാരംകല്ലുകൾ പോലെ തിളങ്ങുന്ന കണ്ണുകൾ. ജാസ്മിൻ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ. അഭിപ്രായം അറിഞ്ഞിട്ട് വീട്ടിൽ പറയാമെന്ന് വെച്ചു, ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ജോജി. ഒരു നിമിഷം നിശബ്ദമായി കടന്നുപോയി അവർക്കിടയിൽ. എന്തിനാ ജോജി ഒരു കുടുംബത്തിൻ്റെ കൂടി ബാധ്യത എടുത്ത് തലയിൽ വയ്ക്കുന്നത്? ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണെന്നറിയില്ലേ? ജാസ്മിൻ്റെ ചോദ്യം കേട്ട് ജോജി മെല്ലെ ചിരിച്ചു. ചെറുപ്പം മുതലുള്ള ഒരു ഇഷ്ടം ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. പിന്നെ ബാധ്യത, എനിക്കൊരു ബാധ്യതയല്ല ജാസ്മിൻ. ഇത് സ്നേഹിക്കാൻ ഒരു പെണ്ണ്, അവളുടെ വീട്ടിലുള്ള ബന്ധുക്കൾ, സ്വന്തം എന്ന് പറയാൻ കുറേ ആളുകൾ, അതൊക്കെയല്ലേ ജീവിതം? ജോജി ജാസ്മിനെ നോക്കി. ജോജിയെ വീണ്ടും കഷ്ടപ്പാടിലേക്ക് തള്ളിവിടരുതെന്ന് ഞാൻ കരുതിയുള്ളൂ. എനിക്കിഷ്ടമാണ് ജോജി, ജാസ്മിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജാസ്മിൻ്റെ വാക്കുകൾ ജോജിയുടെ മനസ്സിൽ കുളിർമഴയായി പെയ്തു. വരണ്ട കിടന്ന മണ്ണിൽ പുതുമഴ പെയ്യുന്നത് പോലെ. ജോജി തിരിഞ്ഞ് വഴിയിലേക്ക് നടന്നു. അതുകണ്ട് ജാസ്മിൻ ചോദിച്ചു, ജോജി ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറുന്നില്ലേ? കാപ്പി കുടിച്ചിട്ട് പോവാം. ജോജി തിരിഞ്ഞു നോക്കി. നല്ലൊരു പാൽക്കാപ്പി കുടിച്ച സുഖമാണ് ഇപ്പോൾ തോന്നുന്നത്. അതും പറഞ്ഞ് ജോജി വേഗത്തിൽ നടന്നു. അത് നോക്കി ജാസ്മിൻ അവിടെ നിന്നു ഒരു പുഞ്ചിരിയോടെ. രാവിലെ വർക്കിയും മറിയക്കുട്ടിയും ജോജിയും കൂടി വന്നു. കുറച്ചു നേരം ത്രേസ്യാമയും ജാസ്മിനും ജോസ്ലിയുമായി സംസാരിച്ചു. മരണത്തിന് ശേഷം തകർന്നു പോയ അവർ ക്രമേണ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുവാൻ തുടങ്ങിയിരുന്നു. ഒരു വരുമാന മാർഗമില്ല എന്നതാണ് ഇപ്പോൾ അവരെ അലട്ടുന്ന പ്രശ്നം. ആവശ്യമുള്ള പണം വേണം നിവൃത്തിക്ക്. അതിനിപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ജോലി അന്വേഷിക്കണം. ഓടി നടന്ന് വീട്ടുജോലികൾ ചെയ്ത് അമ്മയ്ക്കും അനിയത്തിക്കും ധൈര്യം കൊടുക്കുന്നുണ്ട് ജാസ്മിൻ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കണം. വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കണം. അവനവൻ്റെ ദുഃഖം ഉള്ളിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ജാസ്മിൻ. കാപ്പികുടി കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം വർക്കി പറഞ്ഞു, ത്രേസ്യാമേ ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ വന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എനിക്ക് ദുഃഖമുണ്ട്. എൻ്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനല്ലായിരുന്നു തോമ. ഒരു ദിവസം അവൻ ഒന്നും പറയാതെ പോയപ്പോൾ ഒരു ശൂന്യത. ഇവിടെയും അങ്ങനെ തന്നെ. ഇവിടെ ഇനി ഒരാൺതുണയില്ല. അതുകൊണ്ടൊരു കാര്യം പറയാൻ പോവുക. പറ്റുകയില്ല എന്ന് പറഞ്ഞേക്കരുത്. എൻ്റെ ചെറുക്കൻ ജോജിക്ക് ഇവിടുത്തെ ജാസ്മിനെ ഇഷ്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നമുക്കിതങ്ങ് നടത്തിയാലോ? ത്രേസ്യാമയാണ് ഇത് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ അവസ്ഥ. മേടിച്ചു കൊടുക്കാൻ പോലും ഇവിടെ ഒന്നുമില്ല. എല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഈ പറയുന്നത്? മറിയക്കുട്ടി ത്രേസ്യാമയുടെ അടുത്തേക്ക് ചെന്നു. എന്തോന്ന് അടിയെ പറയുന്നത്? സ്വത്തിനും പണത്തിനും വേണ്ടിയാണോ കല്യാണം? ജാസ്മിൻ എൻ്റെ ജോജിക്ക് കിട്ടുക എന്നത് വലിയ ഭാഗ്യമല്ലയോ? അതിൽ കവിഞ്ഞ് എന്ത് സ്വത്തും മുന്നും? മറിയക്കുട്ടി ത്രേസ്യാമയുടെ ചുമലിൽ പിടിച്ചു. എന്നാലും എന്തെങ്കിലും കൊടുത്തു വേണ്ടേ പറഞ്ഞു വിടാൻ? വെറുങ്കയ്യോടെ എൻ്റെ കൊച്ചിനെ ഇറക്കി വിടുന്നത് ഓർക്കുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുന്നു. ആ, നിങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ അറിയാമല്ലോ. പരസ്പരം അറിയാവുന്നവരുമാണല്ലോ, അത്രയും ആശ്വാസം. ത്രേസ്യാമ ദീർഘ നിശ്വാസം വിട്ടു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടേടി ത്രേസ്യയെ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും. നീ സമാധാനമായിരിക്കുക കേട്ടോ. ആവശ്യമില്ലാത്തതോർത്തും മനസ്സ് വിഷമിപ്പിക്കേണ്ട. ഉടനെ തന്നെ നടത്താം എന്ന ധാരണയിൽ അവർ യാത്രയായി. അവർ നടന്നു പോകുന്നതെന്ന് നോക്കി ജാസ്മിൻ മുറ്റത്ത് നിന്നു. കരിഞ്ഞുപോയ ജീവിതം വീണ്ടും തളിർക്കുന്നു എന്നൊരു തോന്നൽ. ഒരു ജീവിതം കിട്ടാൻ പോകുന്നു, ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും തേടി വന്നിരിക്കുന്നു. പോകുന്ന വഴി ജോജി തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന ജാസ്മിനെ നോക്കി ഒന്ന് ചിരിച്ചു. ധൈര്യമായിരുന്നോ? കൂടെ എന്തിനും ഞാനുണ്ടെന്ന അർത്ഥം അതിലടങ്ങിയിരുന്നു. നേരെ നോക്കി നടക്കടാ, അല്ലെങ്കിൽ തല്ലി അലച്ച് താഴെ വീഴും. മറിയക്കുട്ടിയുടെ ഒച്ച കേട്ട് ജോജി തല തിരിച്ച് ജാള്യതയോടെ മുൻപോട്ട് നടന്നു. ഉച്ചയ്ക്ക് വിറക് പിറക്കാൻ പോയതാണ് അന്നക്കുട്ടി. പള്ളിയുടെ തന്നെ പറമ്പിൽ ഒരു ചെറിയ കുടിൽ വെച്ച് താമസിക്കുന്നു. ഭർത്താവ് കോര കുറച്ചകലെയുള്ള ഇറച്ചിക്കടയിൽ ജോലിക്ക് പോകുന്നു. കഞ്ഞി വയ്ക്കുവാൻ വിറകില്ലാത്തതുകൊണ്ട് ഇറങ്ങിയതാണ്. പള്ളിയുടെ തന്നെ റബ്ബർ തോട്ടത്തിൽ വിറക് പിറകി കെട്ടിവെച്ചു. സമയം നട്ടുച്ച നേരം.
വല്ലാത്ത വെയിലും ചൂടുമുള്ളതുകൊണ്ട് കുറച്ചു നേരം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു. എഴുന്നേറ്റ് വിറകെടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു നിലവിളി ശബ്ദം കേട്ടത്. ചുറ്റും നോക്കി, ആരുമില്ല. അടുത്തൊന്നും ആളനക്കമുള്ളതായി തോന്നിയില്ല. തോന്നലായിരിക്കും. വിറകെടുത്തുകൊണ്ട് തിരിഞ്ഞതും വീണ്ടും നിലവിളി, അതും ഒരു പെൺകുട്ടിയുടെ. ഇപ്രാവശ്യം വ്യക്തമായി കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെയാണ് പള്ളിയുടെ തെമ്മാടിക്കുഴി, ദുർമരണം സംഭവിക്കുന്നവരെ അടക്കുന്ന സ്ഥലം. ഈ സമയത്ത് അവിടെ ഇങ്ങനെ ഒരു നിലവിളി. വീണ്ടും മുഴങ്ങി, അതേ നിലവിളി. അന്നക്കുട്ടി വിറക് താഴെയിട്ട ശേഷം അങ്ങോട്ട് നടന്നു. ആരാണത്? ആർക്കെങ്കിലും അപകടം സംഭവിച്ചതാണോ? മെല്ലെ നടന്ന് തെമ്മാടിക്കുഴിയുടെ അടുത്തെത്തി. കാട് പിടിച്ചു കിടക്കുകയാണ് അവിടെ. ചുറ്റും വിജനം, ഇരുൾ മൂടി കൊടുക്കുന്ന സ്ഥലം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഉള്ളിൽ അസ്വസ്ഥത വർദ്ധിക്കുന്നത് പോലെ അന്നക്കുട്ടിക്ക് തോന്നി. കാട്ടുചെടികൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന കുഴിമാടങ്ങൾ, അവയെല്ലാം പുല്ല് പിടിച്ചു കിടക്കുകയാണ്. ചീഞ്ഞ പൂക്കളും ഉണങ്ങി റീത്തുകളും അവശിഷ്ടങ്ങളും അവിടെ ചിതറിക്കിടക്കുന്നു. അതിനിടയിലൂടെ ഓടി നടക്കുന്ന എലികളും ഇഴഞ്ഞു നടക്കുന്ന പാമ്പുകളും ഭീകരമായ വണ്ടുകൾ പറന്നു നടക്കുന്നു. അവയുടെ മൂളലിന് പോലും ഒരു പൈശാചിക ഭാവം. അന്നക്കുട്ടി ചുറ്റും നോക്കി. ആ പരിസരത്ത് താനല്ലാതെ മറ്റൊരു മനുഷ്യജീവി പോലും ഇല്ലെന്ന സത്യം അന്നക്കുട്ടിയിൽ ഭയം ഉളവാക്കി. ഒന്നുകൂടി നോക്കി. പക്ഷേ അവിടെ ആരെയും കാണാനില്ല. തെമ്മാടിക്കുഴിയുടെ ഉള്ളിലുള്ള ഒരു കല്ലറയിൽ എന്തോ തിളങ്ങുന്നതുപോലെ, അതിൽ നിന്നും ഒരു പ്രകാശം പൊങ്ങുന്നതുപോലെ. അന്നക്കുട്ടി സൂക്ഷിച്ചു നോക്കി. സ്വർണം പോലെ എന്തോ, ആരോ അങ്ങോട്ട് കയറി ചെല്ലാൻ വിളിക്കുന്നതുപോലെ, ആരോ നിയന്ത്രിക്കുന്നതുപോലെ. അന്നക്കുട്ടിമെല്ലെ തെമ്മാടിക്കുഴിയിലെ ശവക്കൂനക്ക് നേരെ നടന്നു. പുല്ലുകൾ പിടിച്ചുകിടക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിലൂടെ അന്നക്കുട്ടി നടന്നു. അടുത്തു ചെന്നപ്പോൾ അവിടെ അത് കാണുന്നില്ല. പെട്ടെന്ന് അവിടെ കിടങ്ങുമാർ ഒരലർച്ച മുഴങ്ങി. അന്നക്കുട്ടി ഞെട്ടി വിറച്ചു. നിലവിളിച്ചുകൊണ്ട് ഓടുവാൻ തുടങ്ങി അന്നക്കുട്ടിയുടെ കാലിൽ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ. തിരിഞ്ഞു നോക്കി അന്നക്കുട്ടി അലറി കരഞ്ഞു പിടഞ്ഞു. അവിടെ കണ്ട ശവക്കൂനയുടെ വിണ്ടുകീറിയ വിടവിലൂടെ ഉയർന്നു നിൽക്കുന്ന അഴുകി ദ്രവിച്ച ഒരു കൈ അന്നക്കുട്ടിയുടെ കാലിൽ പിടിച്ചിരിക്കുന്നു. കൈകളുടെ നഖങ്ങൾ അന്നക്കുട്ടിയുടെ കാൽപാദങ്ങളിൽ ആഴ്ന്നിറങ്ങി ചോരിയൊഴുകാൻ തുടങ്ങി. അന്നക്കുട്ടി തറയിലേക്ക് വീണു. മൺകൂന വിറയ്ക്കുവാൻ തുടങ്ങി. പിന്നെ അത് വിണ്ടുകീറി. അതിലൂടെ നേർത്ത മൂടൽമഞ്ഞ് പോലെ പുക ഉയരുവാൻ തുടങ്ങി. വിണ്ടുകീറിയ ശവക്കുഴിയുടെ വിടവിലൂടെ ഒരു അഴുകിയ സ്ത്രീരൂപം മുകളിലേക്ക് ഉയർന്നു. മുടിയെല്ലാം കൊഴിഞ്ഞ് മുഖത്തെ മാംസങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. ദേഹത്തെ മാംസങ്ങളെല്ലാം തന്നെ ചീഞ്ഞളിഞ്ഞ് കൊഴിഞ്ഞു പോയിരിക്കുന്നു. അവിടെ അസ്ഥികൂടം തെളിഞ്ഞു നിന്നു. കണ്ണുകൾ തീ പോലെ ജ്വലിക്കുന്നുണ്ട്. താഴെ കിടന്ന അന്നക്കുട്ടിയെ ആ രൂപം വലിച്ച് വിണ്ടുകീറിയ ശവക്കോനയുടെ ഇടയിലൂടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. കുഴിയിൽ നിന്ന് മുരൾച്ചയും എല്ലുകൾ ഞെരിഞ്ഞമർന്നൊടിയുന്ന ശബ്ദവും നിലവിളിയും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ശവക്കോനയുടെ വിടവുകൾ താനെ അടയുവാൻ തുടങ്ങി. അന്ന് രാത്രി അവിടമാകെ ചുടുചോരയുടെയും കരിഞ്ഞ മനുഷ്യമാംസത്തിൻ്റെയും മണം പരക്കാൻ തുടങ്ങി. നാൽക്കാലികൾ കൂട്ടത്തോടെ കരഞ്ഞുകൊണ്ട് പരക്കം മാഞ്ഞു. ഉഗ്രവിഷമുള്ള പാമ്പുകൾ മാളങ്ങളിൽ നിന്നും കൂട്ടത്തോടെ പുറത്തേക്കിറങ്ങി. വർദ്ധിച്ച ശൗര്യത്തോടെ അവ പുറത്തേക്ക് വിഷം ചീറ്റി. വിഷം വീണ ചെടികൾ കരിഞ്ഞുണങ്ങി. പെട്ടെന്നൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ഒരു സ്ത്രീരൂപം, കാണാതായ കോരപ്പൻ്റെ ഭാര്യ അന്നക്കുട്ടിയുടെ രൂപം. ആ രൂപത്തിൻ്റെ ശരീരത്തിൽ മാംസങ്ങൾ ചീഞ്ഞളിഞ്ഞു തുടങ്ങിയിരുന്നു. നെഞ്ചുഭാഗത്തെ മാംസങ്ങൾ പൂർണ്ണമായും അടർന്നു പോയിരുന്നു. പൂർണ്ണമായും നഷ്ടപ്പെട്ട കണ്ണുകളുടെ ഭാഗത്ത് ഭീകരമായ രണ്ട് ഗർത്തങ്ങൾ കാണപ്പെട്ടു. ചീഞ്ഞളിഞ്ഞ ആ പൈശാചിക രൂപത്തിൻ്റെ ഇരു ചെവിക്കുള്ളിൽ നിന്നും രണ്ട് പാമ്പുകൾ തല പുറത്തേക്കിട്ട് പത്തിവിടർത്തിയാടി. അവയുടെ കണ്ണുകൾ ഇരുളിൽ വെട്ടിത്തിളങ്ങി. ചുവന്ന നാക്ക് പുറത്തേക്ക് നീണ്ടുവന്നു. കീറിപ്പറഞ്ഞ പൊട്ടിവിടർന്ന വയറിൽ നിന്നും ചീഞ്ഞളിഞ്ഞ കുടലുകൾ പുറത്തേക്ക് തൂങ്ങിക്കിടന്നു. ഭയാനകമായ ഒരു സ്വപ്നത്തിൻ്റെ ഒടുവിൽ ഡാനിയൽ ഞെട്ടിയുണർന്നു. മുകളിൽ നിന്നും എന്തോ ദ്രാവകം മുഖത്തേക്ക് വീഴുന്നതായി ഡാനിയലിന് തോന്നി. മുഖത്ത് തടവി നോക്കി. സ്വപ്നമല്ല, സത്യമാണ്. മുഖം തിരിച്ചപ്പോൾ കയ്യിൽ പറ്റിയ ദ്രാവകം മണത്തു നോക്കി. അപ്പോഴാണ് മുകളിൽ നിന്നും തുള്ളി തുള്ളിയായി തൻ്റെ ദേഹത്തേക്ക് വീഴുന്നത് ചുടുരക്തമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഭയന്ന് വിറച്ച് മുകളിലേക്ക് നോക്കി. ഡാനിയൽ നോക്കുമ്പോൾ ശാന്തമായി കറങ്ങുന്ന ഫാനിൽ നിന്നും രക്തം ചീറ്റിത്തെറിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ വീണ്ടും ഞെട്ടി. തലയ്ക്ക് മുകളിൽ നേരെ കറങ്ങുന്ന ഫാനിൻ്റെ നടുവിൽ രണ്ട് കണ്ണുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വളരെ വലിപ്പമുള്ള രണ്ട് കണ്ണുകൾ. തീപ്പന്തം പോലെ അവ ജ്വലിച്ചു. ആ കണ്ണുകൾ പകയോടെ തന്നെ തുറച്ചു നോക്കുന്നു. ആ കണ്ണുകൾക്കുള്ളിലുള്ള കൃഷ്ണമണികൾ പുറത്തേക്ക് ഇറങ്ങി വരികയും വീണ്ടും അകത്തേക്ക് ചുരുങ്ങിപ്പോവുകയും ചെയ്തു. ആ കണ്ണുകളിൽ നിന്നും ചുടുരക്തം തുള്ളി തുള്ളിയായി തൻ്റെ ദേഹത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണെന്ന സത്യം ഡാനിയൽ തിരിച്ചറിഞ്ഞു. ചുണ്ടുകൾക്കിടയിലൂടെ വായ്ക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയ രക്തം ഒരു ശബ്ദത്തോടെ പുറത്തേക്ക് കളഞ്ഞു. വില്യം, വില്യം, ഡാനിയൽ ഉച്ചത്തിൽ അലറി വിളിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. വായ്ക്കുള്ളിൽ ചുടുചോരയുടെ ചുവ നിറഞ്ഞു നിന്നു. സീലിംഗ് ഫാൻ ഭ്രാന്തമായ വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി. കൊടുങ്കാറ്റ് വീശുന്ന പോലെയുള്ള അനുഭവം. കത്തിക്കൊണ്ടിരുന്ന സീറോ ബൾബിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ മുറിയാകെ രക്തവർണ്ണമായി. മുറിക്കുള്ളിൽ ചുടുചോരയുടെ മനം മടിപ്പിക്കുന്ന ഗന്ധം നിറഞ്ഞു നിന്നു. ശബ്ദം കിട്ടാതെ ഡാനിയൽ കൈകാല് കൊണ്ടടിച്ച് പിടഞ്ഞു. അതേസമയം ഡാനിയലിൻ്റെ മുറിക്ക് പുറത്തുള്ള ഇരുളിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അഴുകി ദ്രവിച്ച നിലയിലുള്ള ഫാദർ ഫ്രാങ്ക്ലിൻ്റെ തലയില്ലാത്ത രൂപം. പൊട്ടിയടർന്നിരിക്കുന്ന ഭിത്തിക്ക് നേരെ ആ രൂപം നടന്നു. കടവാവലുകൾ വർദ്ധിച്ച ശൗര്യത്തോടെ തലങ്ങും വിലങ്ങും പറന്നു. പൊട്ടിത്തകർന്ന ഭിത്തിയുടെ വിടവിലൂടെ മാംസങ്ങളില്ലാത്ത അഴുകിയ കൈ അകത്തേക്ക് നീട്ടിയ ആ രൂപം. മുറിക്കുള്ളിലാകെ കരിഞ്ഞ മാംസഗന്ധം നിറഞ്ഞു.
വർദ്ധിച്ച കാറ്റിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഡാനിയൽ മറ്റൊരു കാഴ്ച കണ്ടു. ഭ്രാന്തമായ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാൻ കൊളുത്തുപൊട്ടി താഴേക്ക് വരുന്നു. ഡാനിയൽ അലറിക്കരഞ്ഞുകൊണ്ട് തല വെട്ടി കുടഞ്ഞതിനാൽ കട്ടിലിൻ്റെ ഗ്രില്ലിൽ തട്ടി ഫാൻ തെറിച്ചുപോയി. അല്ലെങ്കിൽ ഡാനിയലിൻ്റെ തല ചിതറിത്തെറിച്ചേനെ. ഫാനിൽ നിന്നും വേർപെട്ടുപോയ ചോരക്കണ്ണുകൾ ഡാനിയലിൻ്റെ മുഖത്തും ശരീരത്തിലും പറ്റി പിടിച്ചിരുന്നു. പേടിച്ചു വരച്ച ഡാനിയൽ ഉറക്കെ വില്യം എന്ന് വിളിച്ചു. ഡാനിയൽ ഉച്ചത്തിൽ നിലവിളിച്ചു. അതേസമയം തന്നെ ഭിത്തിയുടെ വിടവിലൂടെ നീണ്ടുവന്ന അഴുകി ദ്രവിച്ച ആ കൈ ഡാനിയലിൻ്റെ കാലിൽ പിടുത്തമിട്ടു. അതിൻ്റെ കൈവിരലുകൾ ഡാനിയലിൻ്റെ കാൽപാദത്തിൽ ആഴ്ന്നിറങ്ങി. ഡാനിയൽ വേദന കൊണ്ട് അലറി വിളിച്ചു. കാൽപാദത്തിലെ മാംസങ്ങൾ വലിച്ചു പറിച്ചുകൊണ്ട് അഴുകിയ കൈ അപ്രത്യക്ഷമായി. ഡാനി, ഡാനി, എന്തുപറ്റി? പുറത്ത് വില്യമിൻ്റെ ശബ്ദം ഡാനിയൽ അവ്യക്തമായി കേട്ടു. ഉറക്കത്തിൽ കോരപ്പനൊരു സ്വപ്നം കണ്ടു. കാണാതായ ഭാര്യ അന്നക്കുട്ടി വീടിനു മുമ്പിൽ വന്നു നിന്നുകൊണ്ട് വിളിക്കുന്നു. കതക് തുറക്കാനാണ് ആവശ്യപ്പെടുന്നത്. അവർക്ക് പതിവിലും പ്രായം കുറഞ്ഞ പോലെ ചെറുപ്പക്കാരിയായിരിക്കുന്നു. ശരീരം നല്ലവണ്ണം തടിച്ചിരിക്കുന്നു. വളരെ ചെറുപ്പമായതുപോലെ. കോരച്ചായ, കതക് തുറക്ക്. ദിവസങ്ങളായി അന്നക്കുട്ടിയെ കാണാതെ വിഷമിക്കുന്ന വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് കോരപ്പൻ. അന്നക്കുട്ടിയെക്കുറിച്ചുള്ള സ്വപ്നം അദ്ദേഹത്തെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി. പുറത്ത് നന്നായി മഴ പെയ്യുന്നുണ്ട്. കോരപ്പന് മനസ്സിലായി താൻ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് സ്വപ്നമാണെന്ന്. അതോർത്തപ്പോൾ അയാൾ വീണ്ടും നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു. വീണ്ടും ഉറക്കം വരാതെ കട്ടിലിൽ കോരപ്പൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇടയ്ക്കിടെ ഇടിമിന്നലുകൾ വീടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. അന്നക്കുട്ടി ഉണ്ടായിരുന്നപ്പോൾ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ വീടായിരുന്നു ഇത്. അവളുടെ സാമീപ്യം ഒരു ആശ്വാസമായിരുന്നു. മക്കളില്ലാത്ത ദുഃഖം അവർ പരസ്പരം സ്നേഹിച്ചു തീർത്തു. അന്നക്കുട്ടി ഇപ്പോൾ തൻ്റെ കൂടെയില്ല എന്ന യാഥാർത്ഥ്യം അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. കോരപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പെട്ടെന്നാണ് കോരപ്പൻ അത് ശ്രദ്ധിച്ചത്. കഥയിൽ ആരോ തട്ടുന്ന പോലെ കാതോർത്തു. ഇപ്പോൾ മനസ്സിലായി ആരോ കഥയിൽ മുട്ടുന്നുണ്ട് എന്ന്. ഈ രാത്രിയിൽ ആരാണ് കഥയിൽ മുട്ടുന്നത്? എഴുന്നേറ്റ് കഥകിന് നേരെ നടന്നു. കഥക് തുറന്നു നോക്കി. കൂരാകൂരിട്ട് കയ്യിലിരുന്ന ടോർച്ചടിച്ച് ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. അകലെ എവിടെ നിന്ന് ഒരു പട്ടി ഓരിയിടുന്നുണ്ട്. പെട്ടെന്ന് ഇരുളിൽ നിന്നും ഭീകരമായ കടവാവലുകൾ പറന്നു വന്നു. കോരപ്പനെ വട്ടം ചുറ്റി പറന്നു. തുടർന്ന് കടവാവലുകൾ കോരപ്പൻ്റെ ദേഹത്ത് തങ്ങളുടെ നഖങ്ങൾ കുത്തിയിറക്കി തൂങ്ങിക്കിടന്നു. കോരപ്പൻ വേദന കൊണ്ട് പുളഞ്ഞു. അലറി നിലവിളിച്ചു. അപ്പോഴുണ്ടായ ഇടിമിന്നലിൽ കോരപ്പൻ മറ്റൊരു കാഴ്ചയും കണ്ടു. മുറ്റത്തൊരു സ്ത്രീരൂപം തന്നെ നോക്കി നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയ കോരപ്പൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അത് അന്നക്കുട്ടിയായിരുന്നു. പക്ഷേ താൻ സ്വപ്നത്തിൽ കണ്ട പോലെയുള്ള രൂപമായിരുന്നില്ല അന്നക്കുട്ടിക്ക്. മുടിയെല്ലാം കുഴിഞ്ഞ്, കവിളല്ലുകൾ പുറത്തേക്ക് തള്ളി, മാംസങ്ങളെല്ലാം ഒട്ടിയടർന്ന ആകെ വികൃതമായ രൂപം. കടവാവലുകൾ കൂട്ടത്തോട് കോരപ്പനെ ആക്രമിക്കാൻ തുടങ്ങി. ശരീരത്തിലെ മാംസങ്ങൾ കുത്തിയിളക്കി. കടവാവലുകൾ കോരപ്പൻ്റെ കണ്ണുകൾ വലിച്ചു പറിച്ചു. ശരീരത്തിൽ നിന്നും ചുടുരക്തം ചീറ്റിത്തെറിച്ചു. അതുകണ്ട് കോരപ്പൻ്റെ അടുത്തേക്ക് ഭ്രാന്തമായ വേഗത്തിൽ വന്ന അന്നക്കുട്ടിയുടെ പ്രാകൃത രൂപം കോരപ്പൻ്റെ ശരീരത്തിൽ നിന്നും രക്തം നക്കി കുടിക്കാൻ തുടങ്ങി. അന്നക്കുട്ടി, നീ മുഴുവിപ്പിക്കാനാവാതെ കോരപ്പൻ കൈനീട്ടി. എന്നാൽ അന്നക്കുട്ടി അതൊന്നും ശ്രദ്ധിക്കാതെ കോരപ്പൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വലിച്ചു കുടിക്കുകയായിരുന്നു. കടവാവലുകൾ ആർത്തിയോടെ കോരപ്പൻ്റെ മാംസങ്ങൾ കടിച്ചു പറിച്ചുകൊണ്ടിരുന്നു. കോരപ്പൻ മുറ്റത്തേക്ക് മറിഞ്ഞു വീണു. അന്നക്കുട്ടിയുടെ രൂപം കോരപ്പൻ്റെ അവസാന തുള്ളി രക്തം വരെ വലിച്ചു കുടിച്ചു. അവസാനം കോരപ്പൻ്റെ ശരീരം ഒരു അസ്ഥിവഞ്ജനമായി. അപ്പോൾ വീടിന് ചുറ്റും പ്രത്യക്ഷപ്പെട്ട 6 തലയുള്ള കറുത്ത പട്ടികൾ കൂട്ടത്തോടെ കാലം കൂവി ഓടി നടന്നു. വിളിച്ചിട്ടും മുറിയിൽ നിന്ന് പ്രതികരണമൊന്നും വരാത്തതുകൊണ്ട് വില്യം കഥകിൽ ആഞ്ഞുതൊഴിച്ചു. ഒടുവിൽ ഒരുവിധം കഥക് തുറന്ന് അകത്ത് കയറിയ വില്യം കട്ടിലിൽ കിടന്നുപിടയുന്ന ഡാനിയലിനെയാണ് കണ്ടത്. മുറിയിലെ സീലിംഗ് ഫാൻ പൊട്ടിത്തകർന്ന തറയിൽ കിടക്കുന്നു. ഡാനിയൽ കട്ടിലിൽ കിടന്നുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയുന്നു. അടുത്തു ചെന്ന് ഡാനിയലിനെ കുലുക്കി വിളിച്ചു. ഡാനിയൽ, ഡാനിയൽ, ഞാൻ വില്യമാണ്, കണ്ണു തുറക്ക്. ഡാനിയൽ, ഞാനാണ് വിളിക്കുന്നത്, വില്യം, കണ്ണു തുറക്ക്. പതുക്കെ കണ്ണു തുറന്ന് ഡാനിയൽ ചുറ്റും നോക്കി. മുന്നിൽ നിൽക്കുന്നത് വില്യമാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു. എഴുന്നേൽക്കാൻ ആയാസപ്പെട്ട് ഡാനിയലിനെ സഹായിക്കാനായി മുന്നോട്ടാഞ്ഞ വില്യം ഡാനിയലിൻ്റെ കാലുകൾ കണ്ട് ഞെട്ടിപ്പോയി. ഡാനിയലിൻ്റെ കാൽപാദത്തിലെ മാംസങ്ങൾ ആരോ വലിച്ചു പറിച്ചിരിക്കുന്നു. കാൽപാദം മുഴുവനും ചോരയിൽ കുളിച്ചിരിക്കുകയാണ്. കാൽപാദത്തിൽ നിന്നും ചോരത്തുള്ളികൾ തറയിൽ വീഴുന്നു. ഡാനിയൽ, നിന്റെ കാൽപാദത്തിന് എന്തു പറ്റി? വില്യം തെല്ലു ഭയത്തോടെ ഡാനിയലിനോട് ചോദിച്ചു. ഡാനിയൽ പേടിച്ചനെ മാൻപേടയെപ്പോലെ മുറിക്കുള്ളിൽ കണ്ണുകൾ ഓടിച്ചു. കുറച്ചു മുമ്പേ താൻ അനുഭവിച്ച സംഭവങ്ങൾ വില്യമിനോട് ഓരോന്നായി പറയാൻ തുടങ്ങി. വില്യം, ഒരു ചീഞ്ഞളിഞ്ഞ മാംസങ്ങൾ വേറിട്ടൊരു കൈപ്പത്തി മുറിയുടെ പൊട്ടിയ വിടവിലൂടെ നീണ്ടുവന്ന് എൻ്റെ കാൽപാദത്തിലെ മാംസങ്ങൾ വലിച്ചു പറിച്ചു. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൽ കണ്ണുകൾ പ്രത്യക്ഷപ്പെടുകയും അതിൽ നിന്നും രക്തത്തുള്ളികൾ എൻ്റെ ശരീരത്തിൽ വന്ന് പതിക്കുകയും ചെയ്തു. ഫാൻ അപ്പോൾ തന്നെ പൊട്ടി എൻ്റെ തലയ്ക്ക് നേരെ വരികയും ഞാൻ ശക്തിയായി ശരീരം വെട്ടിച്ചതുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ കണ്ടത് സ്വപ്നമാണെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം സത്യമാണെന്ന് തെളിയുന്നു. എൻ്റെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റുന്നില്ല. ദേഹം മുഴുവനും ചോരയാണ്. ഇത് എവിടെ നിന്ന് വന്നു എന്നും എനിക്കറിയില്ല. ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പൈശാചി ശക്തിയുടെ ആക്രമണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്, ഡാനിയൽ പറഞ്ഞു നിർത്തി. ഡാനിയൽ ആകെ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് സംസാരത്തിൽ നിന്നും വില്യമിന് തോന്നി. പക്ഷേ ഡാനിയൽ പറയുന്നതെല്ലാം സത്യമാണെന്ന് വില്യമിന് മനസ്സിലായി. കാരണം ഡാനിയലിൻ്റെ ശരീരം മൊത്തം രക്തത്തുള്ളികൾ നിറഞ്ഞിരുന്നു.
മാംസങ്ങൾ വേർവിട്ടിട്ടുണ്ട്. അടച്ചിട്ട മുറിക്കുള്ളിൽ മറ്റൊരാൾ കടക്കാനുള്ള സാധ്യത തീർത്തുമില്ല. താനാണ് കതക് ചവിട്ടി തുറന്നത്, അല്ലാതെ മുറിയിലേക്ക് കയറാൻ മറ്റൊരു വാതിൽ മുറിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഡാനിയൽ പറയുന്നത് സത്യം തന്നെയാണെന്ന് ഏതോ അദൃശ്യമായ പൈശാചിക ശക്തികളുടെ അക്രമമാണെന്ന് കരുതാം. നേരം പുലരാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയില്ലെന്ന് വില്യമിന് തോന്നി. കിടക്കയിൽ കൈകുത്തിയിരിക്കുന്ന ഡാനിയലിനെ വില്യം ആയാസപ്പെട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഡാനിയൽ, എൻ്റെ മുറിയിലേക്ക് പോകാം, നേരം പുലർന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. എന്തായാലും ഇനി ഒറ്റയ്ക്ക് ഈ മുറിയിൽ കഴിയണ്ട. മാംസങ്ങൾ നഷ്ടപ്പെട്ട കാലുകൾ ഡാനിയൽ നിലത്ത് ചവിട്ടാൻ നോക്കിയെങ്കിലും വേദന കാരണം പുളഞ്ഞ് നിലവിളിച്ചുപോയി. ഒരു വിധത്തിൽ വില്യം ഡാനിയലിനെ പൊക്കിയെടുത്ത് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. കിടക്കയിലിരുത്തി മെഡിക്കൽ ബോക്സ് തുറന്ന് വില്യം പഞ്ഞിയും ഡെറ്റോളും എടുത്തുകൊണ്ടുവന്ന് ഡാനിയലിൻ്റെ കാൽപാദങ്ങളും വൃത്തിയാക്കി പൊതിഞ്ഞുകെട്ടി. ശരീരത്തിലെ രക്തത്തുള്ളികൾ വീണ വസ്ത്രം അഴിച്ചു മാറ്റി പുതിയ ഡ്രസ്സ് ധരിപ്പിച്ചു. വേദന കാരണം ഡാനിയലിന് ഉറങ്ങാൻ സാധിച്ചില്ല. ഉറക്കമൊഴിച്ചു കൂട്ടിരുന്നു നേരം പുലരും വരെ വില്യം. നേരം പുലർന്ന് 8 മണിയായപ്പോഴേക്കും ഒരു പോലീസ് വാഹനം പാഞ്ഞു വന്നു. വില്യമും ഡാനിയലിനും താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ നിന്നു. അതിൽ നിന്നും CI ഗോകുൽദാസ് ഇറങ്ങി. വില്യം കതക് തുറന്നു വന്നപ്പോഴേക്കും ഗോകുൽദാസ് വാതിലിന് മുമ്പിലെത്തിയിരുന്നു. സാർ, അകത്തേക്ക് വരൂ, ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. വില്യം CI ഗോകുൽദാസിനെ അകത്തേക്ക് ക്ഷണിച്ചു. അല്പസമയത്ത് കുശലം ചോദിച്ചതിന് ശേഷം അവർ ഗൗരവമായ പ്രശ്നങ്ങളിലേക്ക് കടന്നു. വില്യം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വിശദമായി പറയൂ. ദാസ് അടുത്തു കണ്ട കസാരയിലിരുന്നു. ഡാനിയൽ എവിടെ? കാണുന്നില്ലല്ലോ. ഗോകുൽദാസ് ചുറ്റും നോക്കി. വില്യം ഗോകുൽദാസിനെയും കൂട്ടി ഡാനിയൽ കിടക്കുന്ന റൂമിലേക്ക് നടന്നു. കിടക്കുകയായിരുന്ന ഡാനിയൽ ഗോകുൽദാസിനെ നോക്കി ചിരിച്ചു. ഡാനിയൽ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പൊതിഞ്ഞിരിക്കുന്ന കാലുകളിലേക്ക് നോക്കി ഗോകുൽദാസ് എഴുന്നേൽക്കേണ്ടെന്ന ആംഗ്യം കാണിച്ചു. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിലേക്കുള്ള ചർച്ചയിലേക്ക് നീങ്ങി. മാത്രമല്ല തലേ ദിവസം രാത്രി നടന്ന അതിഭീകരമായ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. എല്ലാം കേട്ടതിന് ശേഷം CI ഗോകുൽദാസ് അല്പനേരം കണ്ണടച്ച് മൗനമായിരുന്നു. ഞാനിപ്പോൾ വരാം. എവിടെയാണ് ഡാനിയൽ കിടന്ന മുറി? ഗോകുൽദാസിനെയും കൂട്ടി ഡാനിയൽ കിടന്ന റൂമിലേക്ക് പോയി. അകത്ത് കിടന്ന് വിശദമായി പരിശോധിച്ചു. പരിശോധനയിൽ ഡാനിയൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യമായി. സീലിംഗ് ഫാൻ അടർന്ന് താഴെ കിടക്കുന്നു. റൂമിലെ ഭിത്തികളിൽ രക്തത്തുള്ളികൾ വീണ് കട്ട പിടിച്ചിരിക്കുന്നത് കാണാം. റൂമിലെ ഒരു ഭിത്തി പൊട്ടിത്തകർന്ന് വിണ്ട് കീറിയിരിക്കുന്നു. മിസ്റ്റർ വില്യം, ഈ ഭിത്തിയുടെ വിണ്ട് കീറിയിരിക്കുന്ന ഭാഗത്തുകൂടിയാണ് ഈ അഴുകി ദ്രവിച്ച കൈ ഉള്ളിലേക്ക് നീണ്ടുവരികയും ഡാനിയലിൻ്റെ കാൽപാദത്തിലെ മാംസങ്ങൾ വലിച്ച് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്നതാണ് ഡാനിയൽ പറഞ്ഞത്. എന്തായാലും യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മുറിയിൽ നിന്ന് തിരികെ ദാസും വില്യവും തിരിച്ച് ഡാനിയൽ കിടക്കുന്ന റൂമിലെത്തി. ഡാനിയൽ, താങ്കൾ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് ആ റൂമിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ അങ്ങനെ ആര്, എന്തിന്, ഇതിനുള്ള ഉത്തരം ഒരു സമസ്യയാണ്. തുടർച്ചയായി നടന്ന അസ്വാഭാവികമായ കൊലപാതകങ്ങൾ, അതിനിതുമായി ബന്ധമുണ്ടോ എന്നും ആരാണിതിന് പിന്നിലെന്നും കണ്ടെത്തുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജോലി. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് കൂടിയേ തീരൂ. ഇനിയും ഇതിനെക്കുറിച്ച് അന്വേഷണം നടന്നില്ലെങ്കിൽ തുടർച്ചയായ കൊലപാതകങ്ങളും അസ്വാഭാവികമായ സംഭവങ്ങളും ഇവിടെ വീണ്ടും നടക്കും. രഹസ്യമായി അന്വേഷിക്കുന്നതാണ് കൂടുതൽ ബുദ്ധിപരമായ നീക്കം. കാരണം ഇവിടെ നടന്നിട്ടുള്ള അസ്വാഭാവികമായ കൊലപാതകങ്ങളെല്ലാം തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ളതാണ്. ഒരു ഫിംഗർ പ്രിന്റ് പോലും കിട്ടിയിട്ടില്ല. ക്രൂരമായ കൊലപാതകം മുതൽ തിരോധാനം വരെയുള്ള കാര്യങ്ങൾ എല്ലാം നടന്നിട്ടുള്ളത് ഏതോ പൈശാചിക ശക്തിയുടെ ആക്രമണത്തിൽ നിന്നാണെന്നാണ് നിഗമനം. ജനങ്ങൾ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ അത് നമ്മുടെ മനുഷ്യപരമായ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. ഈ നൂറ്റാണ്ടിൽ പ്രേതങ്ങൾ നേരിട്ട് വന്ന് ആക്രമിച്ച് കൊല്ലുമെന്ന് പറയുന്നത് വിശ്വസനീയമല്ല. കേൾക്കുന്നവർ പരിഹസിക്കും. മാത്രവുമല്ല, ഈ സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർ മാത്രമാണ് ആക്രമിക്കപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും. കൊല്ലപ്പെട്ടവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. CI ഗോകുൽദാസ് പറയുന്നത് ശ്രദ്ധയോടെ ഡാനിയലും വില്യമും കേട്ടിരുന്നു. SI മനോജ് കൊല്ലപ്പെട്ടിട്ടും അത് ഇതുവരെ തെളിയിക്കാൻ പറ്റിയില്ല എന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വീഴ്ചയാണെന്ന് മുകളിലുള്ളവർ പറയുന്നു. മാത്രമല്ല, ഫാദറിൻ്റെ കൊലപാതകത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ഉത്തരം കണ്ടെത്തിയേ തീരൂ. പക്ഷേ ആദ്യത്തെ തലവേദന എവിടെ നിന്നും തുടങ്ങും, ആരിൽ നിന്ന് തുടങ്ങും? അതിനൊരു ഉത്തരം ഉടൻ കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഗോകുൽദാസ് വില്യമിനെ നോക്കി. ഞങ്ങളെന്തിനും സാറിൻ്റെ കൂടെയുണ്ട്, വില്യം പറഞ്ഞു. എങ്കിൽ നാളെ മുതൽ നമ്മൾ തുടങ്ങുന്നു. ആരിൽ നിന്ന്? അതാണ് നാളത്തെ നമ്മുടെ ജോലി. അതിനുശേഷം ആരെ, എന്തിന്? CI ഗോകുൽദാസ് അല്പസമയത്തിനുള്ളിൽ അവരോട് യാത്ര പറഞ്ഞുപോയി. അതേസമയം അടച്ചിട്ടിരുന്ന റൂമിനുള്ളിലെ ബെഡിൽ 2 ചോരക്കണ്ണുകൾ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണമണികളിൽ നിന്നും ചോര നിറത്തിലുള്ള 2 വണ്ടുകൾ പറന്നു പൊങ്ങി. ജാസ്മിൻ രാവിലെ മുറ്റമടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വില്യം അങ്ങോട്ട് കയറി ചെന്നത്. ഉടനെ തന്നെ ജാസ്മിൻ മുറ്റമടിക്കുന്നത് നിർത്തി. എന്താ അവിടെ തന്നെ നിന്ന് പോയത്? മുറ്റത്ത് നിന്ന വില്യമിനോട് ജാസ്മിൻ ചോദിച്ചു. വെറുതെ, ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ നിന്നുപോയതാണ്, വില്യം പറഞ്ഞു. കയറിയിരിക്കൂ, വില്യമിനോട് പറഞ്ഞിട്ട് ജാസ്മിൻ അകത്തേക്ക് കയറിപ്പോയി. വില്യം തിണ്ണയിൽ കിടന്നൊരു കസാരയിൽ കയറിയിരുന്നു. അപ്പോഴേക്കും അകത്തു നിന്നും ത്രേസ്യാമ്മയും ജോസലിനും ജാസ്മിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡാനിയലിൻ്റെ കൂട്ടുകാരനാണല്ലേ? ത്രേസ്യാമ്മയുടെ ചോദ്യത്തിന് അതേയെന്ന് വില്യം തലകുലുക്കി. ഡാനിയൽ കൂടെ വന്നില്ല, എന്തു പറ്റി? ത്രേസ്യാമ്മ വീണ്ടും ചോദിച്ചു. എല്ലാം വിസ്തരിച്ചു പറയാം, കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചറിയാനുണ്ട്. ഇവിടെ വന്നിരിക്കൂ. ത്രേസ്യാമ്മ വില്യമിന് അഭിമുഖമായി കിടന്ന കസാരയിലിരുന്നു. ജാസ്മിനും ജോസ്ലിയും ത്രേസ്യാമ്മയുടെ ഇരുവശമായി വന്ന് നിലയുറപ്പിച്ചു. അപ്പോൾ ഞാൻ വന്ന കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാം. വില്യം കസാരയിൽ ഒന്നുകൂടി ഇളകിയിരുന്നു.
കുറച്ച് നാളായി ഇവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ചോദിക്കട്ടെ, തോമാച്ചൻ എങ്ങനെയാണ് മരിച്ചത്? നിങ്ങൾക്കതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും കൂടി പറയുക. അന്വേഷണത്തിനത് സഹായകമാകും. സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പറയൂ. വില്യം ത്രേസ്യാമയും മക്കളെയും മാറി മാറി നോക്കി. ഞാൻ പറയാം, ജാസ്മിൻ പറഞ്ഞു. പപ്പു ഒരു ദിവസം രാത്രി പള്ളിയിൽ നിന്നും മടങ്ങി വരുന്ന വഴി എന്തോ കണ്ട് പേടിച്ചാണ് വീട്ടിലേക്ക് ഓടി വന്നത്. വന്ന ഉടനെ ആരോടൊന്നും പറയാതെ കിടക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങളോട് ആരോടൊന്നും മിണ്ടിയിട്ടില്ല. ഇടയ്ക്കൊരു ദിവസം എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുകയും ചെയ്തു. ഞങ്ങളോടി ചെല്ലുമ്പോൾ കട്ടിലിൽ കണ്ണുമിഴിച്ച് കിടക്കുന്ന പപ്പയാണ് കണ്ടത്. പിറ്റേന്ന് രാത്രിയിൽ പപ്പ ഞങ്ങളെ വിട്ടുപോവുകയും ചെയ്തു. എന്നാൽ അതിനു മുമ്പ് മറ്റൊരു രാത്രി അമ്മച്ചിയും മറ്റൊരു കാഴ്ച കണ്ടു. അടുക്കളയിൽ എന്തോ പാത്രം തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം. ആ ശബ്ദം കേട്ടുപോയി തുറന്നു നോക്കുമ്പോൾ ഫാദർ ഫ്രാങ്ക്ലിൻ്റെ തലയില്ലാത്ത രൂപം ഇരിക്കുന്നതായി കണ്ടു. അമ്മച്ചി ബോധം കെട്ട് നിലത്ത് വീണു. മറ്റൊരു ദിവസം രാത്രിയിൽ ഞാൻ അലക്കിയിട്ടിരുന്ന തുണിയെടുക്കുവാനായി മുറ്റത്തെത്തിയപ്പോൾ നിലാവെളിച്ചത്തിൽ തലയില്ലാത്തൊരു വെളുത്ത രൂപം നിൽക്കുന്നതായി കണ്ടു. ഇതെല്ലാം കേട്ട് വീണ്ടും കുറച്ചു നേരം മിണ്ടാതിരുന്ന വില്യം, അതുമാത്രമല്ല വില്യച്ചായ, ജാസ്മിൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ദിവസം പള്ളിയുടെ തെങ്ങിൻതോപ്പിലെ അങ്ങേയറ്റത്തെ പറമ്പിൽ താമസിച്ചുകൊണ്ടിരുന്ന പണിക്കാരി അന്നക്കുട്ടിയെ കാണാതായി. അവരുടെ ഭർത്താവ് കോരനെ മൃഗീയമായി ആരോ കൊലപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല, ഇതിനെല്ലാം ഒരു പരസ്പര ബന്ധമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ജാസ്മിൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ത്രേസ്യമ്മ അടുക്കളയിൽ പോയി ചായയുമായി വന്നു. വില്യം ചായ മേടിച്ച് ഒരു കവിൾ കുടിച്ചിട്ട് കപ്പ് മേശപ്പുറത്ത് വെച്ചു. ജാസ്മിൻ പറഞ്ഞതെല്ലാം ശരിയാണ്, എനിക്കിതിനെക്കുറിച്ച് സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. എൻ്റെ സുഹൃത്തായ ഡാനിയലിന് ഇന്നലെ രാത്രി ഇതുപോലൊരു പൈശാചിക ആക്രമണം നേരിടേണ്ടി വന്നു. എന്നാൽ ആര് എന്തിന്, ഇതിപ്പോഴും ഒരു സമസ്യയാണ്. മറ്റൊരു കാര്യം, ഈ കേസിൻ്റെ തുടക്കത്തിൽ അന്വേഷിച്ചിരുന്ന എസ് ഐ മനോജ് മൃഗീയമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കേസ് ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് സി ഐ ഗോകുൽദാസാണ്. നമ്മളോടും അദ്ദേഹം സഹായം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വരും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹവുമായി ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ എൻ്റേതായ രീതിയിലൊരു അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇനിയും ഇവിടെ ഒരുപാട് ദുർമരണങ്ങൾ സംഭവിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പള്ളിയുടെ ഇടവകയിലുള്ളവരാണ് 90% ദുർമരണപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി മുതൽ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്കുള്ള യാത്ര ഒഴിവാക്കുക. രാത്രിയായാൽ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുക. വീടിനുള്ളിലേക്ക് കയറി വരുന്ന വാതിൽക്കൽ ഒരു ബൈബിൾ സ്ഥാപിക്കണം. അതിനു മുകളിൽ ഒരു വെള്ളിക്കുരിശും വയ്ക്കണം. ഇതൊക്കെ പറയുന്നത് കേട്ട് ജോസ്മിന പേടിച്ചു നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിയ വില്യം ജോസ്മിനയോട് പറഞ്ഞു, പേടിക്കേണ്ട, നമുക്ക് യാഥാർത്ഥ്യം കണ്ടെത്തുന്നതുവരെ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോജിയും അമ്മ മറിയക്കുട്ടിയും അങ്ങോട്ട് കയറി വന്നു. വില്യം ത്രേസ്യാമ്മയോട് ചോദിച്ചു, ഇവരാരാണ്? ഇവർ ഞങ്ങളുടെ അയൽക്കാരാണ്, ഈ ഇടവകയിലുള്ളവർ തന്നെ. ഇത് മറിയക്കുട്ടിയും മകൻ ജോജിയും. ത്രേസ്യാമ്മ ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. വില്യം അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ അവരുടെ കൂടെ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇത്രയും സൗന്ദര്യമുള്ളൊരു സ്ത്രീ രൂപം വില്യം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സ്ത്രീ രൂപം വില്യമിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. കണ്ണുകൾ തിളങ്ങുന്നു. അവരുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക കാന്തശക്തി ഉണ്ടെന്ന് വില്യമിന് തോന്നി. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളൊരു നോട്ടം. എന്നാൽ അവരെക്കുറിച്ച് ത്രേസ്യാമ്മ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരാൾ അവരുടെ കൂടെ ഉള്ളതായി പോലും അവർ ഭാവിക്കുന്നില്ല. ചേച്ചിക്ക് കല്യാണം പറഞ്ഞു വച്ചിരിക്കുന്നത് ഈ ചേട്ടനെയാണ്, ജോസ്മിന ജോജിയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. അത് കേട്ട് ജാസ്മിൻ്റെ കവിൾ നാണത്താൽ തൊടുത്തു. ഉടനെ ഉണ്ടോ? വില്യം വെറുതെ ചോദിച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്, മറിയക്കുട്ടി പറഞ്ഞു. കുറച്ചുനേരം വില്യം അവരോട് കുശലങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ആ വെളുത്ത വസ്ത്രധാരിയായ സ്ത്രീ ഒന്നും മിണ്ടാതെ വില്യമിനെ നോക്കിയിരിക്കുകയായിരുന്നു. വില്യമും അത് ശ്രദ്ധിച്ചു. ശരിയെന്നാൽ നിങ്ങൾ സംസാരിക്കൂ, ഞാൻ ഇറങ്ങുകയാണ്. വില്യം കസാരയിൽ നിന്ന് എഴുന്നേറ്റു. മറിയക്കുട്ടി, ഇതാണ് വില്യം സാറ്, ഡാനിയലിൻ്റെ സുഹൃത്താണ്. ഭൂതപ്രേത പിശാചുകളെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അമേരിക്കയിൽ നിന്നുമാണ് പഠിച്ചു വന്നിട്ടുള്ളത്. ത്രേസ്യാമ്മ പറയുന്നത് കേട്ട് മറിയക്കുട്ടി വില്യമിനെ ബഹുമാനത്തോടെ നോക്കി. ജോജിയും വില്യമിനെ നോക്കി കൈകൂപ്പി. അപ്പോഴേക്കും വില്യം ഒരു കാര്യം ശ്രദ്ധിച്ചു. കൂടെ വന്ന ആ സ്ത്രീ യാതൊരു ഭാവഭേദവുമില്ലാതെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മറ്റുള്ളവരോട് യാത്ര പറഞ്ഞ് വില്യം മുറ്റത്തേക്ക് ഇറങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ മറിയക്കുട്ടിയും ജോജിയും ത്രേസ്യാമ്മയുടെയും മക്കളുടെയും ഒപ്പം വീടിനുള്ളിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത്. എന്നാൽ ആ സ്ത്രീ മുറ്റത്ത് തന്നെ നിൽക്കുന്നു. അവർ അകത്തേക്ക് കയറിപ്പോയില്ല എന്നത് പ്രത്യേകം വില്യം ശ്രദ്ധിച്ചു. മറ്റുള്ളവരാരും ആ സ്ത്രീയോട് സംസാരിച്ചിട്ടുമില്ല എന്നത് സംശയങ്ങൾ ബാക്കി നിർത്തി. കുറച്ച് മുന്നോട്ട് പോയ ശേഷമാണ് ഓർത്തത് മൊബൈൽ ഫോൺ മറന്നു വെച്ച കാര്യം. വീണ്ടും തിരിച്ചു വരുമ്പോൾ ജോജി ജാസ്മിനോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നതാണ് കണ്ടത്. കുറച്ചപ്പുറം ഇരുന്ന് ത്രേസ്യാമ്മയും മറിയക്കുട്ടിയും സംസാരിക്കുന്നുണ്ട്. വില്യം തിരിച്ചു കയറി വരുന്നത് കണ്ട് ത്രേസ്യാമ്മ ആശ്ചര്യത്തോടെ ചാടി എഴുന്നേറ്റു. അത് കണ്ട് വില്യം പറഞ്ഞു, എൻ്റെ മൊബൈൽ ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയി, അതെടുക്കാമെന്നതാണ്. വരാന്തയുടെ സൈഡിൽ വച്ചിരുന്ന മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് തിരിഞ്ഞ വില്യം പെട്ടെന്ന് നിന്നു. ചുറ്റും നോക്കി. ജോജിയുടെയും മറിയക്കുട്ടിയുടെയും കൂടെ വന്ന ആ സ്ത്രീയെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. വില്യമിന് എന്തൊക്കെയോ സംശയങ്ങളും പന്തികേടും തോന്നി തുടങ്ങി. ഇവരുടെ കൂടെ വന്ന മൂന്നാമത്തെ ആളെവിടെ? ആ സ്ത്രീ നിങ്ങളുടെ ആരാണ്? അവരെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ചോദ്യം കേട്ട് ജോജി ആശ്ചര്യത്തോടെ വില്യമിനെ നോക്കി. സാർ, ആരുടെ കാര്യമാണ് ഈ പറയുന്നത്?
ഞാനും അമ്മയും മാത്രമാണ് ഇവിടെ വന്നത്. പിന്നെയുള്ളത് ഇവർ മൂന്ന് പേരുമാണ്. അല്ലാതെ ആരെ ഇവിടെ ഉള്ളത്? ജോജി അവിടെയെല്ലാം ചുറ്റും കണ്ണോടിച്ചു. വില്യം വീടും പരിസരവും എല്ലാം നിരീക്ഷിച്ചു. അതിനുശേഷം വില്യം ജോജിയുടെയും മറിയക്കുട്ടിയുടെയും മുമ്പിൽ വന്നു നിന്നു. നിങ്ങൾ രണ്ടുപേരും ഈ ഇടവകയിലുള്ളവരാണല്ലേ? അതെയെന്ന് ജോജിയും മറിയക്കുട്ടിയും തലകുലുക്കി. നിങ്ങളോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ളവർ സന്ധ്യ വൈകിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാതെ സൂക്ഷിക്കുക. പ്രധാനമായും എല്ലാവരും വെള്ളിക്കുരിശ് ധരിക്കുക. രാത്രിയിലുള്ള യാത്രകൾ ഒഴിവാക്കുക. കുറച്ചു നാളത്തേക്ക് ഇത് തുടരുക തന്നെ ചെയ്യണം. വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും കുറച്ചുകൂടി ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. എല്ലാവരും കൂടുതലായി ശ്രദ്ധിക്കുക. കൂടുതലെന്തെങ്കിലും ജോജിയും മറിയക്കുട്ടിയും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വില്യം ഇറങ്ങി നടന്നു. വഴിയിലിറങ്ങിയ ശേഷം വില്യം ഒരിക്കൽ കൂടി തിരിഞ്ഞ് വീട്ടിലേക്ക് നോക്കി. അയാൾ ഞെട്ടിപ്പോയി. വെളുത്ത വസ്ത്രം ധരിച്ച ആ സ്ത്രീ ഇപ്പോഴും ആ വീടിൻ്റെ മുറ്റത്ത് നിൽപ്പുണ്ട്. വില്യമിനെ തുറച്ചു നോക്കിക്കൊണ്ട് നോക്കി നിൽക്കിയ ആ സ്ത്രീയുടെ മുഖത്ത് സൗമ്യഭാവം മാഞ്ഞുപോയി. രൂപത്തിനും മാറ്റമുണ്ടായി. കണ്ണുകൾ വികസിച്ചു. രക്തവർണമായി. കണ്ണുകളിൽ നിന്നും ചോരത്തുള്ളികൾ കവളിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങി. ക്രമേണ അവർ ധരിച്ചിരുന്ന വസ്ത്രം അപ്രത്യക്ഷമായി. ശരീരം മുഴുവനും കറുത്ത വർണ്ണമായി. ചോര വാർന്നുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ അപ്രത്യക്ഷമായി. ശരീരം മുഴുവനും വെണ്ടുകീറുവാൻ തുടങ്ങി. അവയിൽ നിന്നും പുഴുക്കളും കൃമികീടങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മുഖത്തെ മാംസങ്ങൾ അപ്രത്യക്ഷമായി. മാംസങ്ങളില്ലാതെ ഒരു തലയോട്ടിയായി മാറിയ ആ സ്ത്രീയുടെ തല. ചീഞ്ഞളിഞ്ഞ മാംസങ്ങൾ അടർന്നു വീണുകൊണ്ടിരിക്കുന്ന ശരീരവുമായി ആ സ്ത്രീരൂപം വില്യമിന് നേരെ നടക്കുവാൻ തുടങ്ങി. ആ സ്ത്രീരൂപം തൻ്റെ നേർക്ക് പാഞ്ഞടക്കുകയാണെന്ന യാഥാർത്ഥ്യം വില്യം തിരിച്ചറിഞ്ഞു. ആ സ്ത്രീരൂപം ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവിടെ ചോര പുരണ്ട കാൽപാദങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ വീടിനു മുറ്റത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് ആ സ്ത്രീരൂപത്തെ കാണാൻ സാധിക്കുന്നില്ല. ആ കാര്യം വില്യം മനസ്സിലാക്കി. നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന വെള്ളിക്കുരിശ് ചുട്ടുപഴുക്കാൻ തുടങ്ങി. അതിൽ കൈ ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് തന്നിൽ നിന്നും 6 അടി ദൂരത്തിൽ വന്നു നിൽക്കുന്ന ആ സ്ത്രീരൂപത്തെയാണ്. ആ സ്ത്രീയുടെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ചുടുരക്തം കവിളിലൂടെ ഒലിച്ചിറങ്ങി താഴേക്ക് തുള്ളിയായി വീണുകൊണ്ടിരിക്കുന്നു. വില്യമിനെ നോക്കി ആ സ്ത്രീരൂപം വികൃതമായ ശബ്ദത്തിൽ മുരുണ്ടു. ആ സ്ത്രീയുടെ കണ്ണുകളിൽ നിന്ന് തുള്ളി തുള്ളിയായി താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന രക്തത്തുള്ളികൾ ഓരോന്നും കരിന്തേളുകളായി രൂപാന്തരപ്പെട്ടു. അത് മണ്ണിലൂടെ ഇഴഞ്ഞു നടന്ന ശേഷം അത് ഓരോന്നായി ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി. നിലത്ത് വീണ എല്ലാ രക്തത്തുള്ളികളും കരിന്തേളുകളായി സ്ത്രീയുടെ ഉള്ളിൽ പ്രവേശിച്ചു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് വില്യം തിരിഞ്ഞു നോക്കി. പുറകിൽ CI ഗോകുൽദാസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു. വഴിയിൽ നിന്നും പകൽക്കിനാവ് കാണുകയാണോ? ഗോകുൽദാസ് ചിരിച്ചുകൊണ്ട് വില്യമിൻ്റെ അടുത്തേക്ക് വന്നു. സ്ത്രീ നിന്ന ഭാഗത്തേക്ക് നോട്ടം തിരിച്ച് വില്യം കണ്ടത് ആകാശത്തേക്ക് ഉയരുന്ന കറുത്ത പുകയായിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പുകയ്ക്കുള്ളിൽ ക്രൂരമായ ചിരിയോടെ ഒരു സ്ത്രീരൂപം കാണപ്പെട്ടു. തെക്ക് ദിക്കിലേക്ക് പാഞ്ഞുപോയി. എന്താണ് താങ്കൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? ഗോകുൽദാസിൻ്റെ ചോദ്യം കേട്ട് വില്യം തലതിരിച്ചു. വില്യം മുമ്പിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഗോകുൽദാസിനോട് ചോദിച്ചു, താങ്കൾ അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ചോദ്യം കേട്ട് ഗോകുൽദാസ് അമ്പരപ്പോടെ മുമ്പിലേക്ക് നോക്കി. അവിടെ അയാൾക്കൊന്നും കാണുവാൻ സാധിച്ചില്ല. എനിക്കൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. എന്താണ് താങ്കൾ അവിടെ കാണുന്നത്? എന്തെങ്കിലും പ്രത്യേകിച്ച്? ഗോകുൽദാസ് തിരിച്ചു ചോദിച്ചു. കുറച്ചു മുമ്പ് അവിടെ നടന്ന കാര്യങ്ങൾ വില്യം വിശദീകരിച്ച് പറഞ്ഞു. കാര്യങ്ങൾ കേട്ട ശേഷം ഗോകുൽദാസ് അല്പനേരം മിണ്ടാതെയിരുന്നു. തലയിൽ നിന്നും തൊപ്പിയെടുത്ത് ജീപ്പിൻ്റെ ബോണറ്റിൽ വെച്ചു. കൈകൾ രണ്ടും കൂട്ടിത്തിരുമി. മിസ്റ്റർ വില്യം, താങ്കൾ പറയുന്ന കാര്യം യുക്തിക്ക് നിരക്കാത്തതാണ്. എങ്കിലും താങ്കളുടെ ഗവേഷണ നിരീക്ഷണ പാഠത്തിലൂടെ തങ്ങൾക്ക് കൈവന്നിരിക്കുന്ന എക്സ്ട്രാ കഴിവാണിപ്പോൾ തങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വച്ചാൽ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത അദൃശ്യമായ കാര്യങ്ങൾ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ തങ്ങൾ കണ്ട സ്ത്രീരൂപം ആരാണ്? അവരുടെ ഉദ്ദേശമെന്താണ്? ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ശക്തികളുടെ നിയന്ത്രണമുണ്ടോ? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മരണങ്ങൾക്ക് പിന്നിൽ ഈ ശക്തിയുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ആര്? ഉടനെ തന്നെ ഉത്തരം കിട്ടിയേ തീരൂ, ഗോകുൽദാസ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മിസ്റ്റർ ഗോകുൽദാസ്. പക്ഷേ കൺമുമ്പിൽ എന്തൊക്കെയോ നടക്കുന്നു. പക്ഷേ അവ എന്താണ്, എങ്ങനെയാണ്, ഇതൊന്നും ഗണിച്ചെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. പറഞ്ഞു നിർത്തിക്കൊണ്ട് വില്യം ഗോകുൽദാസിനെ നോക്കി. ഇതിനെന്തെങ്കിലും ഒരു ഉത്തരം കിട്ടണമെങ്കിൽ താങ്കളുടെ സഹായം കിട്ടിയേ തീരൂ വില്യം. താങ്കൾക്ക് അമേരിക്കയിൽ നിന്നും സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമെടുത്ത ആളല്ലേ? കൂടാതെ സാത്താനിസത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ആളുമാണ്. താങ്കൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലിട്ട് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യൂ. ഏകാഗ്രതമായിരുന്ന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല. ഗോകുൽദാസ് അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു. സ്റ്റേഷനിൽ നിന്നാണ്. അങ്ങേ തലയ്ക്കൽ കോൺസ്റ്റബിൾ പവിത്രൻ. സാർ, കുറച്ചു നേരമായി പ്രാകൃത വേഷത്തിലുള്ള ഒരാൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. സാറിനെ കണ്ട് എന്തൊക്കെയോ അയാൾക്ക് സംസാരിക്കണമെന്നാണ് പറയുന്നത്. കാര്യം എന്തെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഗോകുൽദാസ് പവിത്രനോട് ചോദിച്ചു. ചോദിച്ചു സാർ. അപ്പോൾ അത് സാറിനോട് മാത്രമായി പറയാനുള്ള കാര്യമാണെന്നാണ് അയാൾ പറഞ്ഞത്. ശരി, ഒരമണിക്കൂർ ഞാനിപ്പോൾ എത്താം. ഗോകുൽദാസ് അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. വില്യം, അപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യം ഒന്നും മനസ്സിൽ വച്ചേക്കുക. എനിക്ക് അത്യാവശ്യമായി സ്റ്റേഷൻ വരെ പോകേണ്ടതുണ്ട്. അതിനുശേഷം കൊല്ലപ്പെട്ട SI മനോജിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധയുമായി ഒന്ന് സംസാരിക്കണം. അപ്പോഴേക്കും താങ്കൾ ഒരു തീരുമാനത്തിലെത്തണം. ശരി ഗോകുൽ. വില്യം ഗോകുൽദാസിനെ ഷേക്ക് ഹാൻഡ് നൽകി. ഗോകുൽദാസ് ജീപ്പ് സ്റ്റാർട്ടാക്കി മുൻപോട്ട് പാഞ്ഞുപോയി. അത് നോക്കി വില്യം നിന്നു. CI ഗോകുൽദാസ് നേരെ പോയത് സ്റ്റേഷനിലേക്കായിരുന്നു.
അവിടെ ചെല്ലുമ്പോൾ നീട്ടി വളർത്തിയ മുടിയുമായി ഒരു മധ്യവയസ്കനായ ഒരാൾ വരാന്തയിൽ ഇരിപ്പുണ്ട്. ഗോകുൽദാസിനെ കണ്ടതും അയാൾ ചാടി എഴുന്നേറ്റു. ഗോകുൽദാസ് അദ്ദേഹത്തിനോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അകത്തേ കയറിപ്പോയി. അദ്ദേഹത്തെ വിളിക്കട്ടെ. അകത്തേ കയറിയ ദാസിനോട് കോൺസ്റ്റബിൾ പവിത്രം ചോദിച്ചു. തൻ്റെ മുറിയിലെത്തി കസാരയിലിരുന്ന ശേഷം ഗോകുൽദാസ് പറഞ്ഞു, പവിത്ര അയാളെ ഇങ്ങോട്ട് വിളിക്ക്. ഭവ്യതയോടെ അകത്തേ കയറിവന്ന ആളോട് കസാരയിലിരിക്കാൻ ഗോകുൽദാസ് ആവശ്യപ്പെട്ടു. അതിനുശേഷം പവിത്രനോട് പുറത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താണ് താങ്കൾക്ക് എന്നോട് പറയാനുള്ളത്? അയാളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഗോകുൽദാസ് ചോദിച്ചു, സാർ ഞാനൊരു ചരിത്ര ഗവേഷകനാണ്. എൻ്റെ പേര് ശങ്കരൻകുട്ടി. ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ അകലെയുള്ള സെൻറ് ആൻ്റണീസ് ചർച്ച് മറുതലയ്ക്കുള്ള ഒരു പാറക്കെട്ടിനടിയിലുള്ള ഒരു ഗുഹാദ്വാരത്തിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന കൊറ്റമം കുന്നിൻമുകളിൽ പോവുകയുണ്ടായി. അവിടെ ഒരു ഭാഗം മുഴുവനും പാറകളാണ്. അവിടെയെല്ലാം കൂറ്റൻ ഗുഹകളുമുണ്ട്. പോർച്ചുഗീസുകാർ വന്നപ്പോൾ യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് അവിടെ പോയത്. അങ്ങനെ നടക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. മറുതലയ്ക്കിലുള്ള ഒരു പാറക്കെട്ടിൻ്റെ അടിയിലൂടെ ഒരു ഗുഹാദ്വാരത്തിൽ നിന്നും ഉയരമുള്ള കറുത്ത കോട്ടിട്ട് മുഖം മറച്ചൊരാൾ ഇറങ്ങി വരുന്നു. കൂടെ കറുത്ത കൂറ്റൻ ചെന്നായ്ക്കളും. സംശയം തോന്നിയ ഞാൻ അയാൾ പോയതിനു ശേഷം ആ ഗുഹയ്ക്കുള്ളിൽ കയറി നോക്കി. അതിനുള്ളിലെ കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ചിതറിക്കിടക്കുന്ന മൃഗങ്ങളുടെ തലയോടുകളും അസ്ഥിക്കൂടങ്ങളും, കൂടാതെ പകുതി കത്തിയ ബൈബിളും തലതിരിച്ച് കുത്തി നിർത്തിയ കുരിശും കാണപ്പെട്ടു. പക്ഷേ എന്നെ ഞെട്ടിച്ച മറ്റൊരു സംഭവം, അവിടെ ഒരു മനുഷ്യൻ്റെ തല കഴുത്തിൽ നിന്നും വെട്ടിമാറ്റിയതുപോലെ ഇരിപ്പുണ്ടായിരുന്നു. ചോര ഉണങ്ങി പിടിച്ചിരിക്കുന്ന ആ തലയോട്ടിയുടെ കണ്ണുകൾ ഇപ്പോഴും ജീവനുള്ളതുപോലെയായിരുന്നു. കണ്ണുകൾ തുറന്നിരിക്കുന്നു. അടുത്തു ചെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എങ്ങോ എവിടെയോ കണ്ടു മറന്നൊരാളുടെ മുഖം പോലെ സാദൃശ്യം തോന്നി. പക്ഷേ ആരുടെയാണെന്ന് ഇപ്പോഴും ശരിക്കും ഓർമ്മ വരുന്നില്ല. കൂടാതെ മനുഷ്യൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുടൽമാലകൾ, ഉണങ്ങിയ കരൾ എന്നിവ അവിടെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ ആകപ്പാടെ ഒരു കരിഞ്ഞ മാംസത്തിൻ്റെയും ചോരയുടെയും മണമായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ മുഴുവൻ ചെകുത്താന്മാരുടെ രൂപങ്ങൾ പല സ്ഥലങ്ങളിലായി വച്ചിരുന്നു. പലതരത്തിലുള്ള വികൃതമായ രൂപങ്ങൾ. ഒരു സ്ത്രീയുടെ പ്രതിമയിൽ മനുഷ്യവിരൽ കൊണ്ട് മാല ചാർത്തിയിരിക്കുന്നു. പ്രതിമയെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. രക്തം കൊണ്ട് നെറ്റിയിൽ ആലീസ് എന്ന് എഴുതിയിരുന്നു. പേടിച്ചുപോയ ഞാൻ ചാടി പുറത്തേക്കിറങ്ങി. അവിടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉള്ളതായി തോന്നി. എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്ന പോലെ. ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. അത്രയും പറഞ്ഞു തീർത്തപ്പോൾ ശങ്കരൻകുട്ടിയുടെ നെറ്റിയിൽ നിന്നും വിയർപ്പുകണങ്ങൾ താഴേക്ക് ചാലിട്ടൊഴുകി. സാർ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ തല, കൈവിരലുകൾ, കുടൽമാലകൾ കാണുമ്പോൾ തന്നെ പേടുകൊണ്ട് വിറയ്ക്കും. ആ മനുഷ്യൻ ആരാണെന്ന് വേറെ വല്ല തെളിവും കിട്ടിയോ? ഗോകുൽദാസ് പ്രതീക്ഷയോടെ ശങ്കരൻകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല സാർ, പക്ഷേ അയാളൊരു കൊലയാളിയാ. അയാളെ എത്രയും വേഗം പിടിക്കണം സാർ, ശങ്കരൻകുട്ടി ആവേശത്തോടെ പറഞ്ഞു. അയാളെ വേഗം തന്നെ പിടിച്ചില്ലെങ്കിൽ വീണ്ടും അനർത്ഥങ്ങളുണ്ടാവും. കണ്ണടച്ചിരുന്ന് ഇത്രയും നേരം എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗോകുൽദാസ് കണ്ണു തുറന്ന് ശങ്കരൻകുട്ടിയെ നോക്കി. ശങ്കരൻകുട്ടി, ഈ കാര്യം മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ സാറിനോടാണ് ആദ്യമായി വന്ന് പറയുന്നത്. ശരി, ഈ കാര്യങ്ങൾ ആരോടും പോയി പറയരുത്. ശങ്കരൻകുട്ടി യാത്ര പറഞ്ഞിറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വില്യം അങ്ങോട്ട് കയറി വന്നു. സിഐ ഗോകുൽദാസ് ആശ്ചര്യപ്പെട്ടു. എന്ത് പറ്റി ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട്? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഗോകുൽദാസിൻ്റെ ചോദ്യം കേട്ട് വില്യം തലകൊണ്ട് ആംഗ്യം കാണിച്ചു. മിസ്റ്റർ ഗോകുൽദാസ്, ഞാനിതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ഇവിടെ വന്നത്. കൊല്ലപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് കണ്ണോടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മരിച്ചവരിൽ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ക്രിസ്തുമതത്തിൽപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ SI മനോജ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ക്രിസ്ത്യനാണെന്ന അർത്ഥം. മാത്രമല്ല ഇവരെല്ലാം ഈ ഇടവകയിലുള്ളവരാണ്. SI മനോജിന് പ്രതിയെക്കുറിച്ച് എന്തൊക്കെയോ സൂചന കിട്ടിയിട്ടുണ്ടാവാം. പ്രതിയും അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു എന്ന് തോന്നലാകാം SI മനോജിനെ കൊല്ലാനുണ്ടായ പ്രചോദനം. വില്യം പറഞ്ഞു നിർത്തിയപ്പോൾ ഗോകുൽദാസ് ചോദിച്ചു, അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇനിയും ഇവിടെ മരണപ്പെടാൻ പോകുന്നത് ക്രിസ്തുമതത്തിൽപ്പെട്ടവരായിരിക്കും? അങ്ങനെയെങ്കിൽ എനിക്കിപ്പോൾ കിട്ടിയ ചില കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കുറച്ചു മുമ്പ് ശങ്കരൻകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഗോകുൽദാസ് വില്യമിനോട് പറഞ്ഞു. ഗോകുൽദാസ്, ഇദ്ദേഹമല്ലാതെ വേറെ ആരെങ്കിലും ആ കറുത്ത വസ്ത്രം ധരിച്ച ആളെ കണ്ടിട്ടുണ്ടോ? വില്യം ചോദിച്ചു. അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മരണപ്പെട്ടവരുടെ വീടുകളിൽ ഇനി നമ്മൾ പോകാനുള്ളത് SI മനോജിൻ്റെ വീട്ടിലാണ്. മൊഴിയെടുത്തപ്പോൾ അവർ അത്രയും നോർമലായിരുന്നില്ല. അസ്വാഭാവികമായി ഒന്നും പറഞ്ഞിരുന്നില്ല. മറ്റുള്ളവരാരും അങ്ങനെ ഒരാളെ കണ്ടതായി പറയുന്നില്ല. ശങ്കരൻകുട്ടി പറഞ്ഞ ആൾക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നറിയണമെങ്കിൽ അവരെങ്കിലും ഈ ആളെ കണ്ടിട്ടുണ്ടായിരിക്കണം. പക്ഷേ ശങ്കരൻകുട്ടി അല്ലാതെ വേറെ ആരും അയാളെ കണ്ടതായി പറയുന്നില്ല. മാത്രമല്ല ആലീസ് എന്നൊരു പെൺകുട്ടി ഈ ഇടവകയിൽ അടുത്ത കാലത്ത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിന് ഈ കൊലപാതകങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഗോകുൽദാസ് പറഞ്ഞു നിർത്തിയപ്പോൾ വില്യം പറഞ്ഞു, എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് SI മനോജിൻ്റെ വീട്ടിൽ പോയി ഭാര്യ രാധയുമായി ഒന്ന് സംസാരിച്ചാലോ? ശരി, പോകാം. മനോജിൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ഗോകുൽദാസിൻ്റെ കൂടെ വില്യം ജീപ്പിൽ കയറി. സമയം രാത്രി 8 മണിയോടെ അടുക്കുന്നു. രാവിലെ പോയ വില്യം ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. ഫോൺ വിളിച്ച് നോക്കിയിട്ട് കിട്ടുന്നുമില്ല. മടങ്ങി വരുന്നതുവരെ തനിക്ക് കഴിക്കാനുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം മുറിയിൽ കൊണ്ടുവച്ചിട്ടാണ് പോയത്. പക്ഷേ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഭിത്തിയിൽ ഘടികാരത്തിൽ മണിയടിച്ചു. 8 മണി.
നിശബ്ദതയിൽ പെട്ടെന്ന് ക്ലോക്ക് അടിച്ചപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവിടെ നിറഞ്ഞു നിന്നിരുന്ന നിശബ്ദതയും ഇരുട്ടും ഡാനിയലിൽ ഭയം ഉളവാക്കി. നേരിട്ടൊന്ന് എഴുന്നേൽക്കാനോ നടക്കാനോ പോലും പറ്റില്ല. ഒന്ന് സംസാരിച്ചിരിക്കാൻ അടുത്ത ആരുമില്ലതാനും. ഒറ്റയ്ക്കിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഭയാനകമായ ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി. തനിക്ക് ചുറ്റുമായുള്ള ഇരുട്ടിൽ എന്തൊക്കെയോ നിഗൂഢതകൾ പതുങ്ങിയിരിക്കുന്നതായി ഡാനിയലിന് തോന്നി. മനസ്സിൽ ഭയം കൂടി കെട്ടി. എന്താണ് ഇത്രയും വൈകുന്നത്? എന്തെങ്കിലും ഒരു ആപത്ത്? കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടക്കുന്നതും അത്ര പന്തിയല്ല. താൻ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്? ഇപ്പോൾ തന്നെ എത്തും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഡാനിയൽ കട്ടിലിൽ കയറി നിവർന്നു കിടന്നു. മുകളിൽ കറങ്ങുന്ന ഫാനിൻ്റെ ശബ്ദം മുറിയിൽ തങ്ങി നിന്നു. പുറത്ത് ചീവീടുകൾ കരയുന്ന ശബ്ദം ചെറുതായി അകത്തേക്ക് എത്തുന്നുണ്ട്. അവയുടെ അലോസരപ്പെടുത്തുന്ന ശബ്ദം അസഹനീയമായി തോന്നി. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടന്ന ഡാനിയലിൻ്റെ കണ്ണുകളെ ഉറക്കം തഴുകി. കണ്ണുകൾ പതക്കി അടഞ്ഞ് നിദ്രയിലേക്ക് വഴുതി വീണു. അതേസമയം ഇരുളിൽ മൂടിക്കിടന്ന സെൻറ് ആൻ്റണീസ് ചർച്ചിൻ്റെ തെക്ക് വടക്ക് ഭാഗത്ത് കാട് പിടിച്ചു കിടക്കുന്ന സെമിത്തേരിയുടെ ഭാഗത്തു നിന്നും ഒരു തേങ്ങൽ ഉയർന്നു. ഇരുളിൽ അങ്ങിങ്ങായി ആലസ്യത്തിൽ മയങ്ങിക്കിടന്നിരുന്ന കറുത്ത ചെന്നായ്ക്കൾ ചാടി എന്നേറ്റ് ഊരിയിടുവാൻ തുടങ്ങി. വൃക്ഷത്തലപ്പുകളിൽ മയങ്ങിയിരുന്ന മൂങ്ങകൾ കരയാൻ തുടങ്ങി. അകലെ നിന്ന് നായ്ക്കളുടെ ഊരിയിടൽ. കാട്ടുചെടിക്കിടയിൽ ഉയർന്നു നിന്ന ഒരു ശവകുഴിമാടത്തിൽ നിന്നും വീണ്ടും തേങ്ങൽ ഉയർന്നു വന്നു. ഇരുട്ടിൽ രണ്ട് കണ്ണുകൾ തിളങ്ങി. ഇരുട്ടിൽ നിന്നും പാഞ്ഞു വന്ന കറുത്ത ചെന്നായ്ക്കൾ കാട് പിടിച്ചു കിടക്കുന്ന കുഴിമാടത്തിന് ചുറ്റും നിരന്നു നിന്നു. അവയുടെ കൈകളിലെ നഖങ്ങൾ നീണ്ടു വളർന്നു. ചെന്നായ്ക്കൾ ശവക്കുഴിയുടെ മണ്ണുകൾ മാറ്റാൻ തുടങ്ങി. അവസാനം പൂർണ്ണമായും ദ്രവിച്ചു പോയൊരു ശവപ്പെട്ടിയുടെ ഭാഗങ്ങൾ കാണപ്പെട്ടു. അതിനുള്ളിൽ അഴുകി ദ്രവിച്ചൊരു സ്ത്രീരൂപം കിടന്നിരുന്നു. അത് ചീഞ്ഞളിഞ്ഞ രൂപത്തിൽ കാണപ്പെട്ടു. അഴുകിയ കണ്ണുകൾ മെല്ലെ തുറക്കപ്പെട്ടു. ആ സ്ത്രീരൂപം ശവപ്പെട്ടിയിൽ മെല്ലെ എഴുന്നേറ്റിരുന്നു. അതിനുശേഷം മെല്ലെ കുഴിയിൽ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് കയറാൻ തുടങ്ങി. വിളറി വെളുത്ത ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു. സി എ ഗോകുൽദാസും വില്യമും കൂടി എസ് എ മനോജിൻ്റെ വീട്ടിലെത്തുമ്പോൾ രാധ കുട്ടിയുമായി മുറ്റത്ത് നിൽക്കുകയായിരുന്നു. ജീപ്പിൽ നിന്നിറങ്ങി വന്ന അവരെ കണ്ട് കുഞ്ഞു കരഞ്ഞുകൊണ്ട് രാധയെ കെട്ടിപ്പിടിച്ചു. രാധ കുഞ്ഞിനെ എടുത്ത് തോളിലിട്ടു. കയറി വരൂ സാർ, അത് പറഞ്ഞുകൊണ്ട് രാധ കുട്ടിയുമായി അകത്തേ കയറിപ്പോയി. ഹാളിലേക്ക് കയറി വന്ന ഗോകുൽദാസും വില്യമും ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന മനോജിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി. മാലയിട്ട് വച്ചിരിക്കുന്ന ഫോട്ടോയുടെ അടുത്ത് കല്യാണ ഫോട്ടോയും ഫ്രെയിം ചെയ്ത് വച്ചിരിക്കുന്നു. ഇരിക്കു സാർ. സോഫയിലേക്ക് കൈചൂണ്ടി രാധ പറഞ്ഞു. എന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ അതോ കൂൾ ഡ്രിങ്ക്സോ? രാധയുടെ ചോദ്യം കേട്ട് ഗോകുൽദാസ് ഭിത്തിയിൽ നിന്നും നോട്ടം തിരിച്ചു. ഇപ്പോഴൊന്നും വേണ്ട. മൊഴിയെടുക്കാമെന്നപ്പോൾ രാധ അത്രയും നോർമലല്ലായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞില്ല, അതിനാണ് ഞങ്ങൾ വന്നത്. എൻ്റെ കൂടെയുള്ളത് സൈക്കോളജിസ്റ്റാണ്, പേര് വില്യം. അത് പറഞ്ഞുകൊണ്ട് ഗോകുൽദാസ് സോഫയിലിരുന്നു, കൂടെ വില്യമും. മനോജ് കൊല്ലപ്പെടുന്ന ദിവസം അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഓർത്തെടുത്ത് പറയാൻ സാധിക്കുമോ? എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകും. അത് സംഭവിച്ചുകൂടാ. രാധ അന്നേ ദിവസം ഒരു കറുത്ത കോട്ടിട്ട് ഉയരമുള്ള ഒരാളെ കണ്ടിട്ടുണ്ടോ? അന്നേ ദിവസം എവിടെയെങ്കിലും വെച്ച്? ഇവിടെ ഈ പരിസരത്ത് എവിടെയെങ്കിലും വെച്ച്? വില്യം ചോദിച്ചു. കണ്ടു സാർ, അന്നേ ദിവസം രാത്രി ഈ വീടിൻ്റെ ഗേറ്റിൽ ഉയരമുള്ള കോട്ടിട്ട് ഒരാൾ കറുത്ത പട്ടികളുടെ കൂടെ വന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. അയാളാണ് എൻ്റെ മനോജേട്ടനെ കൊന്നത്, എനിക്ക് ഉറപ്പുണ്ട്. രാധയുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ അവിടെ നിന്നും എങ്ങോട്ട് പോയെന്ന് കണ്ടോ? ഗോകുൽദാസ് ചോദിച്ചു. ഇല്ല സാർ, ഞാൻ പേടിച്ച് കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് ബെഡിൽ കിടക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വരാന്തയിലേക്ക് ചെന്നപ്പോഴാണ് എൻ്റെ മനോജേട്ടൻ രാധയുടെ തൊണ്ടയിൽ ഒരു തേങ്ങൽ വന്ന് പുറത്തേക്ക് തെറിച്ചു. രാധേ, കരയരുത്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇതിന് പിന്നിലുള്ള കൊലയാളി ആരായാലും അവനെ കണ്ടുപിടിച്ചിരിക്കും, ജീവനോടെ അല്ലെങ്കിൽ ശവമായിട്ടായാലും. ഗോകുൽദാസ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഗോകുൽദാസ് പുറത്തേക്ക് നടന്നു, പുറകെ വില്യമും. തിരിച്ചു പോകുമ്പോൾ വില്യം ഗോകുൽദാസിനോട് പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ശങ്കരൻകുട്ടി കണ്ട മനുഷ്യൻ്റെ വെട്ടിയെടുത്ത തല അതൊരു പക്ഷേ ഫാദർ ഫ്രാങ്ക്ലിൻ്റേതായിരിക്കും. മാത്രമല്ല ഫാദറിൻ്റെ അരിഞ്ഞെടുത്ത വിരലുകളുമാകാം അവിടെ പ്രതിമയിൽ ചാർത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് ശങ്കരൻകുട്ടി ഉയരമുള്ള ആളെ കണ്ടിട്ടുമുണ്ട്. ഇവിടെ രാധയും അയാളെ മനോജ് കൊല്ലപ്പെട്ട രാത്രിയിൽ കണ്ടിരിക്കുന്നു. അപ്പോൾ സംശയിക്കേണ്ട, മറ്റുള്ള കൊലപാതകങ്ങളിലും അയാളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അയാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ശരിയാണ് വില്യം പറഞ്ഞത്, അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. പക്ഷേ പോലീസുകാരുമായി ആ മലയുടെ മുകളിലേക്ക് ചെല്ലുന്നത് അത്രയും സുരക്ഷിതമാണോ? അതാണ് നമുക്കറിയേണ്ടത്. അയാൾ ആഭിചാര കർമ്മങ്ങളിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ അപകടം ഉറപ്പാണ്. അവിടെ ശക്തിയേക്കാൾ കൂടുതൽ ബുദ്ധിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. മനുഷ്യശക്തിക്ക് അധീനനായിരിക്കും അയാൾ, ഗോകുൽ പറഞ്ഞു നിർത്തി. ശരിയാണ്, ആഭിചാര കർമ്മങ്ങളിലൂടെ മരിച്ചവരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ഒരു കർമ്മമുണ്ട്, നെക്രോമാൻസി. മരിച്ചയാളുടെ മാംസം തിന്ന് അവരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ആഭിചാരം. അങ്ങനെയാണെങ്കിൽ ഇരുളും ചന്ദ്രനിലാവും ഒരേപോലെയുള്ള രാത്രി സമയങ്ങളിൽ അവർക്ക് ശക്തി കൂടുതലായിരിക്കും. ആ സമയത്ത് അമാനുഷിക ശക്തിയായിരിക്കും അവർക്ക്. നേരം പുലരുന്ന നേരത്ത് അതിൻ്റെ ശക്തി ക്ഷയിക്കും. അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ നീക്കാൻ. മാത്രമല്ല, ഇന്നത്തെ രാത്രിയിലെ ആഭിചാര കർമ്മങ്ങൾ നടക്കരുത്. അതിന് തടസ്സമുണ്ടായാൽ ആത്മാക്കളെ അയാൾക്ക് നിയന്ത്രിക്കാനോ ഉദ്ദേശകാര്യങ്ങൾക്ക് ഉപയോഗിക്കാനോ കഴിയാതെ വരും. ആദ്യം അയാളെ കണ്ടെത്തി എന്തിനിതൊക്കെ ചെയ്യുന്നു എന്നറിയണം. ഇരുൾ വീഴുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തി അയാളെ കീഴടക്കണം.
പോലീസുകാരോട് അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് അവിടെ എത്താൻ പറയുക. ഇതെന്റെ വെറും ഊഹം മാത്രമാണ്, വില്യം പറഞ്ഞു നിർത്തി. നമ്മൾ രണ്ടുപേര് മാത്രം മതിയോ? ഗൂഗിൾ സംശയം പ്രകടിപ്പിച്ചു. അത്യാവശ്യം രണ്ടു മൂന്ന് പേരെ നിരത്താൻ നമ്മൾ രണ്ടുപേരും നോക്കിയാൽ നടക്കില്ലേ? ആദ്യം ശങ്കരൻകുട്ടിയെ കൂട്ടി നമ്മൾ അവിടെ എത്തി പരിസരങ്ങൾ നിരീക്ഷിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കാം. അതനുസരിച്ച് അവർ മൂന്നുപേരും കൊറ്റമം മലമുകളിലേക്ക് തിരിച്ചു. വില്യം കയ്യിലൊരു വെള്ളിക്കുരിശും ഹോളി ബൈബിളും ഹോളി വാട്ടറും അറ്റം കോർമ്മിച്ച ഒരു ഇരുമ്പ് കുരിശും കരുതിയിരുന്നു. ഗൂഗിൾദാസ് റിവോൾവർ ഫുൾ ലോഡ് ചെയ്തിരുന്നു. പള്ളിയുടെ പുറകിലൂടെയുള്ള വഴിയിലൂടെ അവർ നടന്നു. കാട്ടുവഴികളിലൂടെ അവർ മലമുകളിലേക്ക് കയറി. മുകളിലേക്ക് പോകുന്തോറും വെളിച്ചം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. മരങ്ങളും ചെടികളും പാറക്കെട്ടുകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ പ്രദേശത്തേക്ക് സൂര്യപ്രകാശം കടന്നു വരുവാൻ പ്രയാസപ്പെട്ടു. മനുഷ്യവാസമില്ലാത്ത അവിടം ആകെ ഒരു ശ്മശാന മൂഖതയായിരുന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി അവർ മുകളിലെത്തി. അവിടെയാണ് സാർ, ശങ്കരൻകുട്ടി കൈ ചൂണ്ടി ആ ഭാഗത്തേക്ക് നോക്കി. പാറകൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഭാഗത്ത് പാറകൾക്കിടയിൽ ഒരു ഗുഹ. മരങ്ങൾക്ക് മറവിലൂടെ അവർ ഗുഹയ്ക്ക് സമീപത്തേക്ക് മെല്ലെ ചെന്നു. സാർ, അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കാം. ശങ്കരൻകുട്ടി പാറകൾക്കിടയിലൂടെ നടന്ന് ഗുഹയ്ക്ക് മുമ്പിലെത്തി. മെല്ലെ അകത്തേക്ക് കടന്നു. ഗുഹയ്ക്കുള്ളിൽ പന്തങ്ങൾ കത്തിച്ചു വച്ചിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ കറുത്ത വികൃത രൂപങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. ഗുഹയ്ക്കൊരു വശത്ത് ഇപ്പോഴും ആ വെട്ടിയെടുത്ത മനുഷ്യത്തല ഇരിപ്പുണ്ട്. എന്നാൽ അതിന്റെ കണ്ണുകൾ ചലിക്കുന്നത് ശങ്കരൻകുട്ടി അറിഞ്ഞില്ല. സ്ത്രീയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലയിലെ വിരലുകൾ ഇളകുകയും മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നതും ശങ്കരൻകുട്ടി കണ്ടില്ല. കൈവിരലിലെ നഖങ്ങൾ വളർന്ന് കൂർത്തു വളഞ്ഞു. ഗുഹയ്ക്കുള്ളിൽ ആകെ രക്തത്തിന്റെ മനം മടിപ്പിക്കുന്ന മണം നിറഞ്ഞു നിന്നു. ഗുഹയ്ക്കുള്ളിലെ ഇരുളിൽ രണ്ട് കണ്ണുകൾ തിളങ്ങി. നാക്ക് പുറത്തേക്ക് നീണ്ടുകിടന്നു. മുരൾച്ച കെട്ടി ഞെട്ടിത്തിരിഞ്ഞ ശങ്കരൻകുട്ടി കണ്ടു. മുൻപിൽ നിരന്നു നിൽക്കുന്ന മൂന്ന് തലയുള്ള ഒരു കൂറ്റൻ കറുത്ത പട്ടി. അത് ശങ്കരൻകുട്ടിയുടെ നേരെ ചാടി വീഴാൻ ഒരുങ്ങുകയാണ്. ശങ്കരൻകുട്ടി പുറത്തേക്ക് ഓടി. എന്നാൽ ഗുഹയുടെ പുറത്തെത്താൻ ശങ്കരൻകുട്ടിക്ക് കഴിഞ്ഞില്ല. ചാടി വീണ ആ കറുത്ത ചെന്നായ ശങ്കരൻകുട്ടിയുടെ കഴുത്തിൽ കടിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് കുടഞ്ഞെറിഞ്ഞു. വർദ്ധിച്ച മുരൾച്ചയോടെ വീണുകിടന്ന ശങ്കരൻകുട്ടിയുടെ ദേഹത്തേക്ക് ചാടിക്കേറി. പിടഞ്ഞെഴുന്നേൽക്കാനോ ഒന്ന് നിലവിളിക്കാനോ ശങ്കരൻകുട്ടിക്ക് കഴിഞ്ഞില്ല. നെഞ്ചും വയറും മാന്തി പൊളിച്ചു കീറി. ഒഴുകിയിറങ്ങിയ ചുടുരക്തം നക്കിക്കുടിച്ചുകൊണ്ടിരുന്നു. മരത്തിന് മറവിൽ നിന്ന് ഗോകുൽദാസും വില്യമും ഏറെ നേരമായിട്ടും ശങ്കരൻകുട്ടിയെ കാണാതായപ്പോൾ അപകടം മണത്തു. വില്യം അയാളെ കാണുന്നില്ലല്ലോ, ഗുഹയ്ക്കുള്ളിൽ എന്തെങ്കിലും ആപത്ത് പിടിഞ്ഞിരിക്കുമോ? ഗോകുൽദാസ് ആശങ്കയോട് ചോദിച്ചു. എനിക്കും അങ്ങനെ തോന്നുന്നു ഗോകുൽ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ കണ്ടു. അങ്ങ് പാറകൾക്കിടയിലൂടെ കറുത്ത കൂട്ടിട്ട് ഉയരമുള്ള ഒരാൾ കറുത്ത രണ്ട് ചെന്നായ്ക്കൾക്കൊപ്പം ഗുഹയ്ക്ക് നേരെ നടന്നു വരുന്നു. ഗുഹയ്ക്ക് അടുത്തെത്തിയതും അയാൾ പെട്ടെന്ന് ഗോകുൽദാസും വില്യമും മറഞ്ഞു നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അതിനുശേഷം കൂടെയുള്ള ഇരട്ടത്തലയുള്ള ചെന്നായ്ക്കളോട് എന്തോ ആജ്ഞാപിച്ചു. ഭീകരന്മാരായ ആ ഇരട്ടത്തല ചെന്നായ്ക്കൾ വില്യമും ഗോകുൽദാസും നിൽക്കുന്ന ഭാഗത്തേക്ക് കുതിച്ചു പാഞ്ഞു. താങ്കൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ വില്യമും ഗോകുൽദാസും ഒന്ന് പതറി. ഇരട്ടത്തലയുള്ള ചെന്നായ്ക്കൾ പാഞ്ഞടക്കുകയാണ്. അവയുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ രക്ഷപ്പെടുക അസാധ്യം. എല്ലുപോലും ബാക്കി വയ്ക്കില്ല. ഗോകുൽദാസ് ഫുള്ള് ലോഡ് ചെയ്തു വെച്ചിരുന്ന പിസ്റ്റൾ വലിച്ചെടുത്തു. പാഞ്ഞു വരുന്ന ചെന്നായ്ക്കളുടെ നേരെ നീട്ടി. അത് കണ്ടതും വില്യം ഗോകുൽദാസിനെ തടഞ്ഞു. ഗോകുൽ, ഇപ്പോൾ ഷൂട്ട് ചെയ്യരുത്. താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ജന്തുക്കളല്ല ഇവ. ഇവയെ ഭയപ്പെടുത്തിയ ശേഷം മാത്രമേ ഷൂട്ട് ചെയ്യാനാവൂ. അവ പുറകോട്ട് മാറിയാൽ ഉടൻ തന്നെ താങ്കൾക്ക് അവയെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അത് അവരെ നിയന്ത്രിക്കുന്ന വ്യക്തിക്കും ഒരു തിരിച്ചടിയാകും. വില്യം തോൾസഞ്ചിയിൽ നിന്നും ഹോളി വാട്ടർ നിറച്ച കുപ്പിയും വെള്ളക്കുരിശും പുറത്തേക്കെടുത്തു. പാഞ്ഞു വന്ന ചെന്നായ്ക്കളുടെ നേരെ വെള്ളക്കുരിശ് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഹോളി വാട്ടർ അവയുടെ നേർക്ക് തളിച്ചു. വിശുദ്ധജലം ദേഹത്ത് വീണവ പൊള്ളലേറ്റ പോലെ പുറകോട്ട് മാറി. അവിടെ നിന്നുകൊണ്ട് വില്യമിനെയും ഗോകുൽദാസിനെയും നോക്കി മുരണ്ടു. അവയുടെ വായിൽ നിന്നും രക്തത്തുള്ളികൾ മണ്ണിലേക്ക് വീണുകൊണ്ടിരുന്നു. വീണ ഭാഗങ്ങൾ തുളഞ്ഞുപോയി. ഗൂഗിൾദാസ്, നമ്മുടെ കയ്യിൽ ഈ വിശുദ്ധജലവും കുരിശും ഉള്ളിടത്തോളം നമ്മളെ ഇവയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആഭിചാരകർമ്മങ്ങളിലൂടെ തീർത്ത ദുഷ്ടാത്മാക്കളുടെ പ്രതിരൂപങ്ങളാണ് ഈ ചെന്നായ്ക്കൾ. അവ പുറകോട്ട് മാറിയ സ്ഥിതിക്ക് ഷൂട്ട് ചെയ്തോളൂ. മുരണ്ടുകൊണ്ട് വാ പൊളിച്ചു നിൽക്കുന്ന ചെന്നായ്ക്കൾക്ക് നേരെ ഗോകുൽദാസ് നിറയൊഴിച്ചു. വെടിയുണ്ടകൾ ചെന്നായ്ക്കളുടെ വായ്ക്കുള്ളിലേക്ക് പാഞ്ഞുപോയി. അലറിക്കൊണ്ട് നിന്ന ചെന്നായ്ക്കൾക്ക് ചുറ്റും കറുത്ത പുക ഉയരാൻ തുടങ്ങി. അവ ചെന്നായ്ക്കളെ മൂടി. കറുത്ത പുക ചുഴലിക്കാറ്റ് പോലെ ചെന്നായ്ക്കൾക്ക് ചുറ്റും വട്ടം കറങ്ങി. പുക മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. പുകയ്ക്കുള്ളിൽ നിന്നും അട്ടഹാസവും നിലവിളി ശബ്ദവും ഉയർന്നു. പുക പൂർണ്ണമായി മുകളിലേക്ക് ഉയർന്ന നേരം ഗോകുൽദാസും വില്യമും കണ്ടു. ചെന്നായ്ക്കൾ നിന്ന സ്ഥലത്ത് ചെന്നായ്ക്കളുടെ രണ്ട് അസ്ഥികൂടങ്ങൾ മാത്രം നിൽക്കുന്നു. അവ നിലത്തേക്ക് ചിതറി വീണു. ഗുഹയ്ക്ക് മുമ്പിൽ നിന്നിരുന്ന ആറടി പൊക്കമുള്ള മുഖം മൂടി ധരിച്ച കൂട്ടുകാരി അവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അയാളുടെ മുഖം വിറച്ചു, കണ്ണുകൾ ചുവന്നു തൊടുത്തു. അയാൾ ഒരു കൊടുങ്കാറ്റ് പോലെ ഗോകുൽദാസിനെയും വില്യമിനെയും നേരെ പാഞ്ഞെടുത്തു. അയാളുടെ ഒരു ഇടിയേറ്റ് ഗോകുൽദാസ് പത്തടി ദൂരത്തേക്ക് തെറിച്ചുപോയി. റിവോൾവർ തെറിച്ചു. കയ്യിലിരുന്ന് തോൽസഞ്ചി താഴെ വെച്ച് വില്യം കൂട്ടുകാരിക്ക് നേരെ തിരിഞ്ഞു. പിന്നെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. കിഴക്കൻ കളരിമുറയിൽ വില്യം അയാളെ നേരിട്ടു. വില്യമിൻ്റെ ഇടിയേറ്റ് മുൻപോട്ട് കുഴിഞ്ഞ് അയാളുടെ കഴുത്തിന് ഇരുവശത്തും കൈവിരൽ കൊണ്ട് മർമ്മസ്ഥാനത്തൊരു കുത്തുകുത്തി. അയാളൊരു നിലവിളിയോടെ മുൻപോട്ട് വീണു. വീണെടുത്ത് നിന്നും എഴുന്നേറ്റ് വന്ന ഗോകുൽദാസ് വില്യത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു.
ഒരുവിധം കീഴ്പ്പെടുത്തി കുറച്ച് കളരി അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവന്റെ കൈകൊണ്ട് ചത്തേനെ. ദേഹത്തെ മുറിവുകൾ തുടച്ചുകൊണ്ട് വില്യം ഗോകുൽദാസിനോട് പറഞ്ഞു, ഇനി അധിക സമയം കളയാനില്ല. ഇരുൾ വീണാൽ ഇവൻ ആഭിചാര കർമ്മത്തിലൂടെ ശക്തി പ്രാപിക്കാൻ നോക്കും. അതിനു മുമ്പ് ഇവിടെ നടന്ന കൊലപാതക പരമ്പരകളെക്കുറിച്ച് ഇയാളിൽ നിന്നും എല്ലാം അറിയണം. അത് പറഞ്ഞിട്ട് വില്യം നിലത്ത് പടർന്നു കിടക്കുന്ന കാട്ടുവള്ളികൾ പറിച്ചെടുത്തു. നിലത്ത് കിടന്ന അയാളുടെ കൈയും കാലുകളും ബന്ധിച്ചു. ഗോകുൽദാസ് അയാളുടെ മുഖം മൂടി വലിച്ചു മാറ്റി. ഗോകുൽദാസ് നെറ്റി ചുളിച്ചു. അയാളുടെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കി. എവിടെയോ കണ്ടു മറന്ന മുഖം ഗോകുൽദാസ് ഓർമ്മിച്ചെടുക്കാൻ ശ്രമം നടത്തി. വില്യം, ഈ മനുഷ്യനെ എനിക്ക് പരിചയമുണ്ട്, പക്ഷേ ശരിക്കും ഓർമ്മ വരുന്നില്ല. ഗോകുൽദാസിന്റെ മുഖത്തേക്ക് വില്യം ആകാംക്ഷയോട് ഉറ്റുനോക്കി. ഗോകുൽ, ഒന്നുകൂടി ഓർത്തു നോക്ക്, കളയാൻ സമയമില്ല. ഇരുൾ വീഴുന്നതിന് മുമ്പ് ഇയാളെ കൊണ്ട് നടന്ന കൊലപാതകങ്ങളെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ പറയിപ്പിക്കണം. ഇരുളും ചന്ദ്രനിലാവും കൂടിച്ചേരുന്ന യാമത്തിൽ ഇയാൾ ആഭിചാര കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ പിന്നെ ഇയാൾ അമാനുഷിക ശക്തിയുള്ള ആളായി മാറും. പിന്നെ നമുക്കിവിടെ നിന്നും തിരിച്ചു പോകാൻ കഴിയില്ല. ഇയാളുടെ ദുഷ്കർമ്മങ്ങളും കൊലപാതകങ്ങളും തുടരും. കേൾക്കുമ്പോൾ യുക്തിക്ക് നിരക്കാത്തതായി തോന്നുമെങ്കിലും ഇത് സത്യമാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കാത്ത ഒരുപാട് ദുരാത്മാക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. മാന്ത്രിക വിദ്യ കൊണ്ട് അവയെ വരുതിയിലാക്കി തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഉപയോഗിക്കാൻ മനുഷ്യർക്ക് സാധിക്കും. വില്യം പറഞ്ഞുകൊണ്ട് താഴെ കിടക്കുന്ന മനുഷ്യനെ നോക്കി. അയാൾ പകയോടെ ഗോകുലിനെയും വില്യമിനെയും നോക്കി. ഞാൻ ആരാണെന്ന് അറിയണമല്ലേ? ഗോകുൽ സാറേ, ഓർത്തെടുത്ത് വിഷമിക്കണ്ട. ഞാൻ ഫാദർ അലോഷ്യസ് ഡോറിൻ, സെന്റ് ജോർജ് ചർച്ചിലെ മുൻ വികാരി. ഇപ്പോൾ മനസ്സിലായോ? അത് പറഞ്ഞ അയാൾ ക്രൂരമായി ചിരിച്ചു. അത് കേട്ട് വില്യം അമ്പരന്നുപോയി. ഇയാളൊരു വൈദികനാണെന്നോ? എന്നെ ഇവിടെ പിടിച്ചു വെച്ച് നിങ്ങൾക്ക് ജീവനോടെ ഇവിടെ നിന്നും തിരിച്ചു പോകാമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തെറ്റി. ഗൂഗിൾ, ഇയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇയാൾ പറഞ്ഞത് ശരിയാണോ? വില്യം ചോദിച്ചു. ശരിയാണ്, ഇത് ഫാദർ അലോഷ്യസ് തന്നെ. 6 മാസം മുമ്പ് ഇയാൾ സെന്റ് ജോർജ് ചർച്ചിലെ വികാരിയായിരുന്നു. അന്ന് ഇയാൾക്കെതിരെ ഒരു ആരോപണം ഇടവകയിലുണ്ടായി. ആ ഇടവകയിലുള്ള തെക്കേപ്പറമ്പിൽ വറീദിന്റെ മകൾ ആലിസിനെ പീഡിപ്പിച്ചു എന്നതായിരുന്നു ആരോപണം. വറീദിന്റെ ഭാര്യ ശോശാമയുടെയും പൗരപ്രമാണിമാരുടെയും നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പള്ളിയുടെ മുമ്പിൽ സത്യാഗ്രഹം ആരംഭിച്ചു. അവസാനം അന്വേഷണത്തിന് സഭ അനുമതി കൊടുത്തു. അന്വേഷണത്തിനൊടുവിൽ ഫാദർ അലോഷ്യസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അച്ഛൻ പട്ടം തിരിച്ചെടുത്ത് സഭയിൽ നിന്ന് പുറത്താക്കി. ഒരു ദിവസം ഫാദർ അലോഷ്യസിനെ നാട്ടിൽ നിന്നും കാണാതെ ഗോകുൽ പറഞ്ഞു നിർത്തി. മിസ്റ്റർ അലോഷ്യസ്, ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? എന്തായാലും താങ്കളുടെ മാന്ത്രിക വിദ്യയിൽ നിന്നും രക്ഷപ്പെടില്ല. മരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ആഗ്രഹമുണ്ട്. ഗോകുൽദാസ് അലോഷ്യസിനെ നോക്കി പറഞ്ഞു. അതെ ഗോകുൽ സാർ, ഞാൻ വികാരിയായി വന്ന നാൾ മുതൽ എന്റെ മനസ്സിനെ സ്വസ്ഥത കെടുത്തിയ പെണ്ണായിരുന്നു ആലീസ്. ഡെയിലി പള്ളിയിലെത്തി കുർബാന കൂടുകയും ദൈവവിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി. എനിക്കും തോന്നിയ ഒരു ആഗ്രഹം. ഒരിക്കൽ ഞാൻ അവളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെങ്കിലും ആലീസ് നിഷേധാത്മകമായ മറുപടിയാണ് എനിക്ക് തന്നത്. ഒരു ദിവസം കുർബാന കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ ആലീസിനെ പള്ളിമേടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കപ്പ്യാർ തോമയോട് ഞാൻ പറഞ്ഞു. തോമ ആലീസിനെയും കൊണ്ട് പള്ളിമേടയിലെത്തി. കപ്പ്യാരോട് പൊയ്ക്കൊള്ളാനും ആലീസിനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് പറഞ്ഞയച്ചു. എന്നാൽ സംശയം തോന്നിയ തോമ പുറത്തു പോകാതെ നിൽക്കുകയും അതേസമയം കോരപ്പനും മഞ്ഞക്കുട്ടിയും അച്ഛനെ കാണുവാൻ അങ്ങോട്ട് വരികയും പുറത്തു നിൽക്കുകയും ചെയ്തു. ഞാനതറിഞ്ഞില്ല. എൻ്റെ ചിന്തകളിൽ ആലീസ് എന്ന പെൺകുട്ടി മാത്രമായിരുന്നു. ഒരു വൈദികനാണെന്ന സത്യം ഞാൻ മറന്നുപോയ നിമിഷം ഞാൻ ആലീസിനെ ബലമായി കീഴ്പ്പെടുത്തി. എൻ്റെ പിഴ, എൻ്റെ മാത്രം പിഴ, അലോഷ്യസ് പറഞ്ഞു നിർത്തി. അപ്പോൾ അതാണ് കാര്യം, ഗോകുൽദാസ് ചോദിച്ചു. പകൽ പോലെ വ്യക്തമാകുന്ന കാര്യങ്ങൾ. എൻ്റെ മുമ്പിലാണ് നിങ്ങളെക്കുറിച്ചുള്ള പരാതി ആദ്യം എത്തിയത്. ഓഹോ, നിങ്ങളായിരുന്നു അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ? പക്ഷേ എൻ്റെ രോമത്തിൽ തൊടാൻ നിങ്ങളെക്കൊണ്ടായോ? ഫാദർ അലോഷ്യസ് പരിഹാസത്തോടെ ഗൂഗിളിനെ നോക്കി. പരിഹസിക്കേണ്ട ഫാദർ അലോഷ്യസ്, ഒളിയിൽ പോയി രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചു. പക്ഷെ ഇപ്പോഴോ? താങ്കൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഞാൻ പറയാം അലോഷ്യസ്. കരഞ്ഞുകൊണ്ട് പള്ളിമേടയിൽ നിന്നും കഥക് തുറന്ന് ഓടിപ്പോകുന്ന ആലീസിനെ കണ്ട് കപ്പ്യാർ തോമയും കോരപ്പനും മഞ്ഞക്കുണ്ടയും അമ്പരന്നു. അവർ സത്യാവസ്ഥ മനസ്സിലാക്കി. പിറ്റേന്ന് ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. സെന്റ് ജോർജ് പള്ളിയിലെ വികാരി ഫാദർ അലൂഷ്യസ് ഇടവകയിലുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ സംഭവം പത്രത്താളുകളിലും ദൃശ്യമാധ്യമങ്ങളിലും സ്ഥാനം പിടിച്ചു. നാട്ടിൽ പൗരസമിതി രൂപപ്പെട്ടു. ഫാദർ അലൂഷ്യസിനെ പള്ളിയിൽ നിന്നും സഭയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യവുമായി പള്ളിയുടെ മുമ്പിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. സഭ അന്വേഷണത്തിന് തയ്യാറായി. അന്വേഷണത്തിനൊടുവിൽ ഫാദർ അലൂഷ്യസ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. അതിന് കാരണമായത് കോരപ്പൻ്റെയും മഞ്ഞക്കുട്ടിയുടെയും കപ്പ്യാർ തോമയുടെയും ദൃസാക്ഷി തെളിവുകളായിരുന്നു. പള്ളിയും പട്ടക്കാരും നാട്ടുകാരും ഫാദർ അലോഷ്യസിനെതിരെ തിരിഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഫാദർ അലോഷ്യസ് ഒളിവിൽ പോയി. പറഞ്ഞു നിർത്തി ഗോകുൽദാസ് ഫാദർ അലോഷ്യസിനെ നോക്കി. മുഖത്ത് യാതൊരുവിധ ഭാവഭേദവും ഇല്ലാതിരിക്കുകയാണ് അയാൾ. തുടർന്ന് നിങ്ങൾക്ക് പൂരിപ്പിക്കാം ഫാദർ അലോഷ്യസ്, വില്യം പറഞ്ഞു. ഞാൻ പറയാം. ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല സിയെ. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഞാൻ കൊച്ചിയിലെത്തി. അവിടെ വെച്ചൊരാളെ പരിചയപ്പെട്ടു, സ്റ്റോമർ റിയാൻ.
ഒരു വിദേശി കൊച്ചിയിലെ ബ്ലാക്ക് മാസിന്റെ സംഘത്തലവന്മാരിൽ ഒരാൾ. അയാളിൽ നിന്നുമാണ് ഞാൻ നാക്രോമെൻസി എന്ന ആഭിചാര കർമ്മത്തെക്കുറിച്ച് അറിഞ്ഞതും പഠിച്ചതും. ഞാൻ അയാളുടെ സംഘത്തിലൊരാളായി. നാക്രോമെൻസി മരിച്ചവരെ അവരുടെ ശരീരത്തോടെ വിളിച്ചു വരുത്തി അവരുടെ മാംസം ഭക്ഷിച്ച് അവരെക്കൊണ്ട് തന്നെ തങ്ങളുടെ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്ന ആഭിചാര കർമ്മം. ആഭിചാരത്തിലെ ഏറ്റവും ഭീകരമായ കർമ്മം. പക്ഷേ പിഴച്ചാൽ കർമ്മം ചെയ്യുന്നവർ തീരും. അതുകൊണ്ട് തന്നെ അത്രയും മനസ്സിനെ കഠിനമാക്കി വയ്ക്കുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഈ കർമ്മത്തെ പ്രാപ്തമാക്കാൻ കഴിയൂ. അങ്ങനെ ഞാനും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അത് സ്വന്തമാക്കി. സെമിനാരിയിലെ ഏകാഗ്രത, കൃത്യനിഷ്ഠ, കഠിനവ്രതങ്ങൾ, യോഗ, ഇതെല്ലാം പെട്ടെന്ന് നാക്രോമെൻസിയിൽ ഞാൻ അഗ്രകണ്ണിനായി. ഇതെല്ലാം അഭ്യസിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു വികാരം മാത്രമായിരുന്നു, പ്രതികാരം. തന്നെ അപമാനിച്ചുവിട്ട നാടിനോടുള്ള ഒടുങ്ങാത്ത പക. തൻ്റെ പകരക്കാരനായി വന്ന് ഇടവകയിലെ ആളുകളുടെ പ്രിയങ്കരനായ ഫാദർ ഫ്രാങ്ക്ലിൻ എൻ്റെ സ്ഥാനം അപഹരിച്ച അയാളോടും എനിക്ക് പകയായിരുന്നു. പിന്നെ എനിക്കെതിരെ ദൃസാക്ഷികളായി മൊഴി കൊടുത്ത കപ്പ്യാർ തോമ, കോരപ്പൻ, അന്നക്കുട്ടി. പ്രതികാരം ചെയ്യുവാനുള്ള ഒരു നീണ്ട ലിസ്റ്റായിരുന്നു എൻ്റെ മുമ്പിൽ. ആരും അറിയാതെ ഒരു നാൾ ഞാൻ നാട്ടിലെത്തി. ആലീസ് ഗർഭിണിയാണെന്നറിഞ്ഞ ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവളെ അറിയിച്ചു. രാത്രിയിൽ മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കാമെന്നും വിളിക്കുമ്പോൾ ഇറങ്ങി വരണമെന്നും പറഞ്ഞു. എന്തായാലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനല്ലേ ഞാൻ. ആലീസ് എന്നെ കണ്ണടച്ച് വിശ്വസിച്ചു. രാത്രിയിൽ അവളുടെ വീടിൻ്റെ പരിസരത്തെത്തിയ ഞാൻ പറഞ്ഞതനുസരിച്ച് ആലീസ് എത്തി. ബലമായി അവിടെ വെച്ച് ആലീസിനെ ഞാൻ വിഷം കുടിപ്പിച്ചു. പിറ്റേന്ന് ആലീസ് വിഷം കഴിച്ച മരിച്ച വാർത്തയാണ് ജനങ്ങൾ അറിഞ്ഞത്. അത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. ആദ്യ പ്രതികാരം, തൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഫാദർ ഫ്രാങ്ക്ലിനെ ഇല്ലായ്മ ചെയ്യുവാൻ തീരുമാനിച്ചു. നെക്രോമസിയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ആലീസിനെ ഞാൻ ശവക്കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവളുടെ മാംസം ഭക്ഷിച്ചുകൊണ്ട് ആലീസിനെ എൻ്റെ ആജ്ഞാനുവർത്തിയാക്കിക്കൊണ്ട് ഫ്രാങ്ക്ലിനെയും കപ്പ്യാർ തോമയെയും അന്നക്കുട്ടിയെയും ഞാൻ വകവരുത്തി. അതുപോലെ അന്നക്കുട്ടിയുടെ ശവത്തെ വിളിച്ചു വരുത്തി ആഭിചാര കർമ്മത്തിലൂടെ കോരപ്പനെ ഞാൻ ഇല്ലാതെയാക്കി. എസ് ഐ മനോജൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല. പക്ഷേ അയാളുടെ അന്വേഷണം എന്നിലേക്ക് നീളുന്നുണ്ടോ എന്ന സംശയം എന്നിലുണ്ടായിരുന്നു. അയാളെ ഇല്ലാതാക്കാൻ ഞാൻ തീരുമാനിച്ചു. ആഭിചാര കർമ്മത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട 6 തലകളുള്ള കറുത്ത പട്ടികളെയാണ് ഞാൻ ഇതിനുപയോഗിച്ചത്. അന്ന് ഞാൻ അവിടെ എത്തുകയും മനോജിനെ പട്ടികൾ ക്രൂരമായി കടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ നിങ്ങളെ ഇവിടെ എത്തിച്ച ശങ്കരൻകുട്ടി ഗുഹയ്ക്കുള്ളിൽ ഇപ്പോൾ അസ്ഥികൂടമായി കാണും. അന്വേഷിച്ചാൽ എല്ലുകൾ മാത്രം കിട്ടും. ഫാദർ അലോഷ്യസ് മുകളിലേക്ക് നോക്കി. സൂര്യൻ മറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇരുൾ വീഴും, ചന്ദ്രൻ ഉദിക്കും. പൗർണമിയാണ്. ഇന്നെൻ്റെ ആജ്ഞാനുവർത്തികളായി ഞാൻ കൊലപ്പെടുത്തിയവരെല്ലാം ഇവിടെ എത്തും. അവരെ നാക്രോമെൻസി ആഭിചാരത്തിലൂടെ എന്നെ അപമാനിച്ച ആ നാട്ടിലേക്ക് ഇന്ന് മൂന്നയാമത്തിൽ പറഞ്ഞയക്കും. ആ നാടിനെ ഞാൻ ഇല്ലാതെയാക്കും. അതും പറഞ്ഞ് ഫാദർ അലോഷ്യസ് ക്രൂരമായി ചിരിച്ചു. ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിപ്പൊട്ടി ചിരിച്ചു. ഫാദർ അലോഷ്യസ്, ആ നാട്ടിലുള്ളവർ നിങ്ങളെ അപമാനിച്ചുവെങ്കിൽ അത് നിങ്ങൾ ചെയ്ത വൃത്തികെട്ട പ്രവൃത്തി കൊണ്ടാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതവും ജീവനും നിങ്ങൾ നശിപ്പിച്ചു. വിശ്വാസ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തുകയായിരുന്നു നിങ്ങൾ. എന്നിട്ട് കുറേ പേരെ കൊല്ലുക, പ്രതികാരം ചെയ്യുക, അതും കേട്ടുകേൾവി പോലുമില്ലാത്ത ആഭിചാരത്തിലൂടെ. നിങ്ങൾ മൃഗത്തിന് തുല്യനാണ് അലോഷ്യസ്, വില്യം അമർഷത്തോടെ പറഞ്ഞു. അതെ, എനിക്ക് ജയിക്കണം. എന്നെ അപമാനിച്ച ഒറ്റ ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല, നിങ്ങളെയും. ഞാനാണ് കൊലയാളിയെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാകില്ല. വെല്ലുവിളിക്കുന്നു, തെളിയിക്കാമോ? ഫാദർ അലോഷ്യസ് മുരണ്ടു. ഇവിടെ തെളിയിക്കുക എന്നതിലുപരി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ ആഭിചാരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഗൂഗിൾ പറഞ്ഞു. അപ്പോഴേക്കും ഇരുൾ വീഴുവാൻ തുടങ്ങിയിരുന്നു. എനിക്കെൻ്റെ കർമ്മം ചെയ്യുവാൻ സമയമായി, അഴിച്ചുവിട്, ഫാദർ അലോഷ്യസ് അലറി. മലമുകളിൽ ഇരുൾ മൂടി, ചന്ദ്രനിലാവ് ഉദിച്ചു. അപ്പോൾ ഗോകുൽദാസും വില്യമും മറ്റൊരു കാഴ്ച കണ്ടു. ഇരുൾ മൂടിയ വൃക്ഷങ്ങൾക്കിടയിലൂടെ ആൾരൂപങ്ങൾ ഗുഹയ്ക്ക് നേരെ നടന്നെടുക്കുന്നു. സൂക്ഷിച്ചു നോക്കിയ ഗോകുൽദാസും വില്യമും ഞെട്ടിപ്പോയി. അഴുകി ദ്രവിച്ച 6 മനുഷ്യ ശരീരങ്ങൾ, അതിലൊരാൾ തലയില്ല, ഫാദർ ഫ്രാങ്ക്ലിൻ, കൂടാതെ ആലീസ്, അന്നക്കുട്ടി, കോരപ്പൻ, കപ്പ്യാർ തോമ, എസ് ഐ മനോജ്. അഴുകി ദ്രവിച്ച അവരുടെ ശരീരമാംസങ്ങൾ തൂങ്ങിക്കിടന്നു. വയറുഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് കുടൽമാലകൾ പുറത്തേക്ക് ചാടിക്കിടക്കുന്നു. അതുകണ്ട് ഫാദർ അലോഷ്യസ് അട്ടഹസിച്ചുകൊണ്ടൊന്ന് പിടഞ്ഞു. നിലത്ത് കിടന്ന് വട്ടങ്ങിറങ്ങി. കയ്യിലെയും കാലുകളിലെയും കെട്ടുകൾ അഴിക്കപ്പെട്ടു. അഭ്യാസിയെപ്പോലെ ചാടി എഴുന്നേറ്റ ഫാദർ അലോഷ്യസ് ഗോകുൽദാസിനെയും വില്യമിനെയും നോക്കി അലറി. നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ലടാ. ഈ യാമം നിന്റെയൊക്കെ അവസാനത്തെയായിരിക്കും. ഫാദർ അലോഷ്യസ് ഗുഹയ്ക്ക് നേരെ ഓടി. ഫാദർ അലോഷ്യസ്, അങ്ങോട്ട് പോകരുത്, നിങ്ങൾ രക്ഷപ്പെടുകയില്ല, വില്യം വിളിച്ചു പറഞ്ഞു. ഫാദർ അലോഷ്യസ് അത് വകവയ്ക്കാതെ പാഞ്ഞു. ഗൂഗിൾ, ഷൂട്ട് ഹിം, ഗുഹയ്ക്കുള്ളിൽ അയാൾ കയറരുത്, വില്യം അലറി. ഗുഹയ്ക്കുള്ളിലേക്ക് കയറുവാൻ തുടങ്ങിയ അലോഷ്യത്തിൻ്റെ നെഞ്ചു തുളച്ച് ഒരു വെടിയുണ്ട പാഞ്ഞുപോയി. തുടരെ തുടരെ ഗോകുൽദാസിൻ്റെ റിവോൾവർ ശബ്ദിച്ചു. വെടിയേറ്റ് പാതി ഗുഹയ്ക്കുള്ളിലും പാതി പുറത്തുമായി ഫാദർ അലോഷ്യസ് വീണു. ഗുഹയ്ക്കുള്ളിലേക്ക് രക്തം ചാലിട്ടൊഴുകി ഫാദർ അലോഷ്യസിൻ്റെ ദേഹത്ത് നിന്നു. അപ്പോഴേക്കും മരിച്ചുപോയവരുടെ വികൃത രൂപങ്ങൾ ഗുഹയ്ക്കു മുമ്പിലെത്തിയിരുന്നു. തളം കെട്ടിക്കിടക്കുന്ന രക്തം അവർ നക്കി കുടിക്കാൻ തുടങ്ങി. വെടിയേറ്റ് കിടന്ന ഫാദർ അലോഷ്യസിൻ്റെ ശരീരം ആ അഴുകിയ ശരീരത്തോടെ വന്ന് ആലീസിൻ്റെയും തോമയുടെയും അന്നക്കുട്ടിയുടെയും കോരപ്പൻ്റെയും മനോജിൻ്റെയും പ്രേതങ്ങൾ
വലിച്ചു കയറി രക്തം കുടിച്ചു. അവസാന അലോഷീസ് അസ്ഥിഭഞ്ജരമായി കൂട്ടത്തോടെ മുരണ്ടുകൊണ്ട് അവ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. ഗൂഗിൾ, അതെല്ലാം മരണപ്പെട്ടിട്ടുള്ള ഫാദർ അലോഷീസ് കൊന്നിട്ടുള്ള ആളുകളുടെ ദുരാത്മാക്കളാണ്. ഇന്ന് രണ്ടാം യാമത്തിൽ അവ രക്തരശസുകളായി മാറും. അത് അപകടമാണ്, അത് അനുവദിച്ചുകൂടാ. ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും അവ പുറത്തേക്ക് പോകരുത്. അത് പറഞ്ഞിട്ട് വില്യം കയ്യിലിരുന്ന തോൾസഞ്ചിയുമായി ഗുഹയ്ക്ക് നേരെ ഓടി. കയ്യിലുണ്ടായിരുന്ന ഹോളി വാട്ടർ കുപ്പി തുറന്ന് ആ ഗുഹയ്ക്കു മുമ്പിലേക്ക് നിറയെ തളിച്ചു. അതിനുശേഷം ഗുഹയ്ക്ക് ചുറ്റുമൊഴിച്ചു. ഗുഹാമുഖത്ത് വന്നു. കയ്യിലിരുന്ന് ഇരുമ്പ് കുരിശ് ഗുഹാമുഖത്തേക്ക് കുത്തി നിർത്തി. ഹോളി ബൈബിൾ എടുത്ത് നിവർത്തി നിലത്ത് വെച്ചു. അതിനു മുകളിൽ വെള്ളിക്കുരിശ് വെച്ചു. പെട്ടെന്ന് ഗുഹയ്ക്കുള്ളിൽ നിന്നും അലർച്ചകളും നിലവിളികളും ഉയർന്നു. ഗുഹ വിറകൊണ്ടു. ഗൂഗിൾ, നമുക്ക് ഉണങ്ങിയ ഇലകളും കമ്പുകളും പെട്ടെന്ന് കൊണ്ടുവരണം. ഗുഹ അഗ്നിക്കിരയാക്കണം, എത്രയും പെട്ടെന്ന്. അവർക്കാർക്കും പുറത്തേക്ക് വരുവാൻ കഴിയില്ല. അതിനുള്ളിലിട്ട് അഗ്നിയാക്കി ഭസ്മമാക്കണം. നിമിഷങ്ങൾക്കുള്ളിൽ ഉണങ്ങിയ മരത്തിന്റെ കഷ്ണങ്ങളും ഇലകളും കൊണ്ട് ഗുഹാദ്വാരം അടക്കപ്പെട്ടു. വില്യം അതിൽ വിശുദ്ധജലം തളിച്ച് തീ കൊളുത്തി. അതിലേക്ക് സഞ്ചിയിൽ കൊണ്ടുവന്ന വെളുത്തുള്ളിയും കറുകയും എള്ളും വിതറി. തീ ആളിക്കത്തുവാൻ തുടങ്ങി. ഗുഹക്കുള്ളിലെ അലർച്ചകളും ഉച്ചത്തിലായി. എത്രയും പെട്ടെന്ന് മലയിറങ്ങി താഴെ എത്തണം, വില്യം ഗോകുൽദാസിനോട് പറഞ്ഞു. അവർ പാറകൾക്കിടയിലൂടെ താഴേക്ക് നടന്നു. അപ്പോൾ സെന്റ് ജോർജ് ചർച്ചിന്റെ പുതിയ സെമിത്തേരിയുടെ തെക്ക് പടിഞ്ഞാറ് കോണിൽ വാടിക്കരിഞ്ഞ പൂക്കളാൽ മൂടപ്പെട്ട ശവക്കല്ലറയുടെ മുകൾ ഭാഗം വിണ്ടു കീറി. അതിൽ നിന്നും കറുത്ത പുക മുകളിലേക്ക് ഉയർന്നു. ഒരു അതിഭയാനകമായ ഒരലർച്ചയോടെ ഒരു സ്ത്രീരൂപം ഉയർന്നു വന്നു. അപ്പോൾ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റേ ആളുകളുടെ കഥ തീർന്നപ്പോൾ പുതിയ അവതാരം വന്നിരിക്കുകയാണ്. ഇനി ഇതെന്തൊക്കെ കാട്ടിക്കൂട്ടുമോ എന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി കഥ വന്നിട്ടില്ല. അത് ചിലപ്പോൾ രണ്ടാം ഭാഗം വന്നാൽ നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലവ് യു ഓൾ.